warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala ashrafil makhluqin wa ala alihi wa sahbihi ajma'in, amma ba'd. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. قال سيدنا محمد صلى الله عليه وسلم إذا صلت المرأة خمسها وصامت شهرها وحفظت فرجها وأطاعت زوجها قيل لها أدخل الجنة من أي أبواب شئت. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. خذ بيدي قلت حيلتي أدركني. خذ بيدي قلت حيلتي أدركني يا ربي بالمصطفى. بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. നമ്മുടെ പ്രിയങ്കരനായ മുദരിസും പണ്ഡിത പ്രതിഭയും നമുക്ക് പ്രാർത്ഥന കൊണ്ട് നേതൃത്വം നൽകുകയും ചെയ്ത ഈ വർഷത്തെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ പ്രഗത്ഭനായ മുദരിസിനുള്ള അവാർഡ് ലഭിച്ച എൻ്റെ ആത്മസുഹൃത്ത് ഉസ്താദ് സലാഹുദ്ദീൻ ഫൈലി, ഈ മാതൃകാ മഹലിന് നേതൃത്വം നൽകുന്ന നേതാക്കളെ, കാരണവന്മാരെ, ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ മുഹിബ്ബീങ്ങളായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, സഹോദര സമുദായത്തിലെ സഹോദരങ്ങളെ, എൻ്റെ സ്നേഹിതൻ്റെ ദർസ് വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ഒരു പരിപാടിയിൽ ഒരു ദിവസത്തെ വഴലിൽ സംബന്ധിക്കാൻ അവസരം ലഭിച്ചിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളായ, രണ്ട് തവണ എൻ്റെ കൂടെ ഹജ്ജിന് വന്ന കൂർമ്പത്ത് മുഹമ്മദ് ഹാജിയുടെ വീട്ടിൽ കയറിയിട്ടാണ് പോന്നത്. വർഷാവർഷവും അദ്ദേഹം നമ്മുടെ ഈ സദസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പമില്ല.
ഇൻഷാ ഈ മജ്ലിസിൽ ഇവിടെ വരുന്നവർക്കൊക്കെ എപ്പോഴും പ്രാർത്ഥനയുണ്ടാകും. നമ്മുടെ ഈ മജ്ലിസിൽ വർഷങ്ങളായി എത്തിച്ചേർന്ന് ഈ വർഷം ആറടി മണ്ണിൽ കഴിയുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും അല്ലാഹു മൗഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ഖബറുകളെ അല്ലാഹു തആല വിശാലമാക്കട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ബഹ്റൈനിൽ നിന്നൊക്കെ എൻ്റെ സുഹൃത്തുക്കളായ ഈ നാടിൻ്റെ സന്തതി, നമ്മുടെ മൻസൂർ മൂപ്പനെ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ സഹോദരനെ പോലെയുള്ള ആളുകളൊക്കെ നമ്മുടെ ഈ പരിപാടി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഖൈറും ബറക്കത്തും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ഈ റജബ് മാസത്തിൽ അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. വിശുദ്ധ ശഅബാനിലും അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. വിശുദ്ധ റമദാനിൽ ഇബാദത്ത് കൊണ്ട് സജീവമാകാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന്. ഇങ്ങനെ ഒരുപാട് എഴുത്തുകൾ ഉസ്താദിൻ്റെ മുമ്പിൽ വെത്തിച്ചിട്ടുണ്ട്. ഉസ്താദിൻ്റെ മക്കൾക്ക് വസ്ത്രവും മറ്റു സൗകര്യങ്ങളും ചെയ്യാൻ സഹായിക്കുന്ന ഒരുപാട് സഹായികൾ ഇവിടെയുണ്ട്. എല്ലാ ഒത്താശകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നാട്ടുകാർക്കും പരിസര നാട്ടുകാർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നിഅമത്തും റഹ്മത്തും ചുരിഞ്ഞുകൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. സന്തുഷ്ട കുടുംബം, ഇതാണ് വിഷയം. നമ്മുടെ കുടുംബജീവിതം വളരെ സന്തോഷത്തിലാകണം. നമ്മുടെ കുടുംബജീവിതം പരാജയത്തിലാകരുത്. കുടുംബജീവിതത്തിൻ്റെ ഉദ്ഘാടനം മനുഷ്യോൽപ്പത്തിയുടെ തുടക്കത്തിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു പടച്ച ശേഷം മഹാന്റെ വാരിയല്ലിൽ നിന്ന് ഹവ്വാ റളിയല്ലാഹു അൻഹുവിനെ പടച്ചു. ആ വിവരണമാണ് ഒരൊറ്റ ആയത്തിലൂടെ അല്ലാഹു തആല സൂറത്തുൻ നിസാഇന്റെ തുടക്കത്തിൽ നമ്മെ അറിയിച്ചത്. ഈ ആയത്തിൽ രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരൊറ്റ ആയത്തിൽ രണ്ട് കാര്യങ്ങൾ: തഖ്‌വയുടെ സന്ദേശം, ഭക്തി, അല്ലാഹുവിനുള്ള തഖ്‌വ, റബ്ബിനുള്ള തഖ്‌വ. ഇത് ഈ ആയത്തിലൂടെ രണ്ട് തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുമ്പ് ബിസ്മിയുടെ പ്രാധാന്യത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 21 തവണ വെള്ളത്തിൽ മന്ത്രിച്ച് രാത്രി കുടിച്ചാൽ, 21 ദിവസം കുടിച്ചാൽ സന്താന സൗഭാഗ്യമുണ്ടാകുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 21 തവണ. ബിസ്മിക്ക് ധാരാളം പ്രത്യേകതകളുണ്ട്. വല്ല മുറാദുകളും ഹാസിലാകാനുള്ളവർ അവർ ചെയ്യേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 786 തവണ ചൊല്ലലാണ്. 786 തവണ ചൊല്ല, 7 ദിവസം മുറാദ് ഹാസിലാകുന്നതാണ്. മുറാദ് ഹാസിലാകും. ജനങ്ങളിൽ നിന്നും അകന്നുപോയ ചുറ്റുപാടിലാണെങ്കിൽ അത്തരക്കാരായ ആളുകൾ ചെയ്യേണ്ടത് 2500 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിത്തീർക്കലാണ്. അവന് നഷ്ടപ്പെട്ട അംഗീകാരങ്ങൾ തിരിച്ചു കിട്ടും. അവൻ പഠിക്കുന്ന സ്ഥലത്തോ ജോലി ചെയ്യുന്ന സ്ഥലത്തോ കെട്ടിച്ച വീടുകളിലോ മാനസികമായ ശാരീരികമായ പീഡനങ്ങൾക്ക് ആരെങ്കിലും വിധേയരാകുന്നുവെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 70 തവണ പതിവാക്കുന്നത് പരിഹാര മാർഗമാണ്. കുടുംബജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹു എല്ലാവർക്കും മക്കളെ നൽകിയിട്ടില്ല. ചില ആളുകൾക്ക് നൽകും. നമ്മുടെ അഭിമന്യരായ ഉസ്താദിന് മക്കളില്ലെങ്കിലും അദ്ദേഹത്തെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഒരു മക്കളിൽ ഒരു മകനിൽ നിന്ന് മകളിൽ നിന്ന് കിട്ടാത്ത ഊഷ്മളമായ സ്നേഹം അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ സ്വന്തം പിതാവിനേക്കാളും അവർ അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ കാണുകയാണ്. മക്കളില്ലാതെ വിഷമിക്കുന്നവർ സങ്കടപ്പെടരുത്. അവരുടെ മുമ്പിലേക്ക് സൂറത്തു ശൂറയിലെ ഒരു ആയത്താണ്, രണ്ട് ആയത്തുകളാണ് ഞാൻ കേൾപ്പിക്കുന്നത്. ലില്ലാഹി മുൽക്കുസ്സമാവാത്തി വൽ അർദ്, അല്ലാഹുവിനാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും അധികാരം. അധികാരി അല്ലാഹുവാണ്. ആ അധികാരം ഉപയോഗിച്ച് ചിലത് നടപ്പിലാക്കും, ചിലത് നടപ്പിലാക്കാതിരിക്കും. ഈ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ചില സ്ഥലങ്ങളിലൊക്കെ തണുപ്പ് പ്രദേശമാണെങ്കിൽ ചില പ്രദേശങ്ങൾ ഉഷ്ണപ്രദേശമാണ്, ചില പ്രദേശങ്ങൾ സമശീതോഷ്ണ പ്രദേശങ്ങളാണ്, ചില സ്ഥലങ്ങളിൽ സ്ഥിരമായി മഴ ലഭിക്കുന്ന സ്ഥലമാണ്, ചില നാടുകളിൽ സ്ഥിരമായി മഴ കിട്ടാതെ വിഷമിക്കുന്നവരാണ്, മരുഭൂമികളാണ് മരുഭൂമികൾ. ഇതൊക്കെ അല്ലാഹുവിൻ്റെ തീരുമാനമാണ്. ഒരു അധികാരിക്ക് അവൻ്റെ തീരുമാനം നടപ്പിലാക്കാൻ കഴിയും. ഉദാഹരണം, നിങ്ങൾക്ക് ഒരു ഏക്കർ സ്ഥലമുണ്ട്, സ്വന്തമായി ഉണ്ട് എന്ന് സങ്കല്പിക്കാം. അവിടെ എന്ത് വെക്കണമെന്ന് നിങ്ങളുടെ ചെറിയ അധികാരം ഉപയോഗിച്ച് നിങ്ങൾ വെക്കും. ഈ ഭാഗത്ത് നിസ്കാര റൂമാക്കണം, ഈ ഭാഗത്ത് ബാത്റൂമാക്കണം, ഈ ഭാഗത്ത് ഡൈനിങ് ഹാളാക്കണം, ഈ ഭാഗത്ത് ബെഡ്റൂമാക്കണം. അത് നിങ്ങളുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നാം ചെയ്യുന്നതാണ്. നമ്മുടെ വസ്ത്രങ്ങൾ, ആ വസ്ത്രങ്ങൾ ചിലത് നാം മുസല്ലയാക്കി മാറ്റുന്നു, ചില തുണികൾ ചിലത് നാം വസ്ത്രമായി ഉപയോഗിക്കുന്നു, ചിലത് തന്നെ അടിവസ്ത്രമായും ഉപയോഗിക്കുന്നു. എല്ലാം ഒരു തുണിയാണ്. അതൊക്കെ നാം തീരുമാനിക്കുന്ന, നമ്മൾ ചെയ്യുന്ന നമ്മുടെ ലളിതമായ അധികാരത്തിലൂടെ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ലോകം മുഴുവനും നിയന്ത്രിക്കുന്ന രാജാധികാരാജനായ റബ്ബുൽ ഇസ്സത്താണ്. നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവനാണ് തീരുമാനിക്കുന്നത്. അവൻ്റെ തീരുമാനത്തിന് വിധേയമാകാതെ നമുക്കവരുടെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അവൻ ഉദ്ദേശിച്ചതിന് അവൻ പടക്കുന്നതാണ്. അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ പെൺകുട്ടികളെ നൽകും. ചിലർക്ക് പെൺകുട്ടികളാണ്, അടുത്ത വർഷം അടുത്ത വർഷം. അതേ മലപ്പുറത്ത് സർക്കാർ ജോലി ചെയ്യുന്ന ഒരു സഹോദരനുണ്ട്, ഭാര്യ ഗസറ്റഡ് ഓഫീസറാണ്, നാല് കുട്ടികളാണ്, നാലും ഓപ്പറേഷനാണ്. കരുതി ഉസ്താദേ, ഒരു ആൺകുട്ടി കിട്ടുമെന്ന്, ഇനി പ്രസവിക്കാൻ കഴിയില്ല, നാലും സർജറിയാണ്, എല്ലാ കുട്ടികളും പെൺകുട്ടികളാണ്. പറഞ്ഞു, നിരാശപ്പെടരുത്, കേൾപ്പിച്ചു. യഹബുൽ ഇമയ്യഷാ ഓ ഇനാസ, ചില ആളുകൾക്ക് അവൻ നൽകുന്നത് പെൺകുട്ടികളെയാണെങ്കിൽ, വയഹബോ അവൻ നൽകുന്നതാണ് ലിമയ്യഷാ ഓ അവൻ ഉദ്ദേശിച്ചവർക്ക്. അദ്ദുഖോർ, ആൺമക്കളെ, ആൺമക്കളെയാണ് നൽകുന്നത്. ഇന്നലെ ഇതേ സമയത്ത് വെള്ളിലയായിരുന്നു, അബുട്ടി ഫൈലിയുടെ വീട്ടിലായിരുന്നു, ഭക്ഷണം ചോദിച്ചു. കുട്ടികൾ ആൺമക്കളാണ്, എനിക്ക് പെൺമക്കളെ തന്നിട്ടില്ല. അത് അല്ലാഹുവിൻ്റെ തീരുമാനമാണ്. ഔ യുസവ്വിജുഹും ദുഖ്റാനൌ വഇനാസ, അല്ലെങ്കിൽ ചിലർക്ക് ആൺമക്കളെയും പെൺമക്കളെയും കൂടിക്കലർത്തി നൽകുന്നതാണ്. രണ്ട് പെണ്ണ് രണ്ടാണ്, മൂന്ന് പെണ്ണ് ഒരാണ്, ഇങ്ങനെ ആണും പെണ്ണുമായിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് മക്കളില്ലേ, നമ്മുടെ സഹോദരി സഹോദരന്മാരില്ലേ. ഇത് അല്ലാഹുവിൻ്റെ തീരുമാനമാണ്. അവൻ ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു മക്കളെ നൽകുകയില്ല. ഇന്നഹു അലീമും ഖദീർ, അവൻ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്, അവൻ അലീമാണ്, അവൽ മുതൽ ആഖർ വരെ അറിയുന്നവരാണ്. ബഹുമാനപ്പെട്ട എത്രയെത്ര മഹാരിതന്മാരായ പണ്ഡിത മഹത്തുക്കൾക്ക് മക്കളില്ലല്ലോ. എൻ്റെ ഗുരുവിനോട് ഞാൻ ഗുരുതുല്യം സ്നേഹിക്കുന്ന എൻ്റെ സുഹൃത്തിനോട് ഞാൻ പറയട്ടെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അമരത്ത് നിന്ന് പ്രശോഭിച്ച് ബഹുമാനപ്പെട്ട പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക് ശേഷം ദീർഘകാലം സമസ്തയുടെ പ്രസിഡന്റായ
നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തുള്ള ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദിനെ മക്കളില്ല, റബ്ബ് മക്കളെ കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ പിതാവ് കോയാമുട്ടി മുസ്ലിയാർ വലിയ മഹാനാണ്, മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. മഴ കിട്ടാത്ത സമയം മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്ത് മഴ പെയ്യുന്നില്ല, ഇഖാമത്ത് കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ കോയാമുട്ടി നിസ്കാരം നിർത്തി എന്ന് പറയുകയാണ്. ഈ പാത്തിയിലൂടെ വെള്ളം വന്നിട്ട് അതിലൂടെ ഉളു ചെയ്തിട്ടല്ലാതെ കോയാമുട്ടി നിസ്കരിക്കുകയില്ല എന്ന് പറഞ്ഞ മഹാനായ വലിയാണ് അബ്ദുൽ ബാരി ഉസ്താദിന്റെ പിതാവ്. മഴ പെയ്തില്ലേ, ഉളു ചെയ്തില്ലേ, നിസ്കാരത്തിന് നേതൃത്വം നൽകിയില്ലേ? അബ്ദുൽ ബാരി ഉസ്താദിന് മക്കളില്ല. ഇന്ന് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ നാം ചൊൽ പറയുന്ന അതേ പണ്ഡിത ഗുരുക്കളുടെ ഇടയിൽ എൻ എന്ന് പറഞ്ഞാൽ എൻ അബ്ദുള്ള മുസ്ലിയാരാണ്, പൂന്താനം അബ്ദുള്ള മുസ്ലിയാരാണ്, പ്രതിഭയായ പണ്ഡിതനാണ്, സുന്നിയോജന സംഘത്തിന്റെ നേതാവായിരുന്നു. 40ഉം 50ഉം 60ഉം ദിവസങ്ങൾ തുടർച്ചയായി പ്രഭാഷണം നടത്തിയ പണ്ഡിത പ്രതിഭയായിരുന്നു. മക്കളില്ലല്ലോ, മക്കളില്ലല്ലോ, പോറ്റുമക്കളാണല്ലോ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ചില ആളുകൾക്ക് മക്കളെ നൽകാതിരിക്കും എന്തിനെ? അല്ലാഹു ചില കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാകും. കാരത്തൂരിൽ ഞാൻ മുദരിസായിരുന്നു, അവിടെ ഖത്തർ മുഹമ്മദ് ഹാജി ഉണ്ടായിരുന്നു. സുഹൃത്ത് മരിച്ചുപോയി, വലിയ സമ്പന്നനാണ്, മക്കളില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ ഭൂരിഭാഗം ദീനിന് വേണ്ടി ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ല ഒരു ഗുണം കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളൊക്കെ പഠിച്ച പട്ടിക്കാട്ട് കോളേജിലെ അഭിവന്ദ്യരായ ഉസ്താദുമാർ അല്ലാഹു അവരുടെ ദറജകൾ വർദ്ധിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട കോളേജുകളുടെ മാതാവെന്ന് വിശേഷിപ്പിക്കുന്ന ജാമിയ നൂരിയ അറബിക് കോളേജിന് സ്ഥലം നൽകിയ കറാച്ചി ബാപ്പു ഹാജിക്ക് രണ്ട് ഭാര്യമാരുണ്ട്, പക്ഷേ മക്കളുണ്ടായിരുന്നില്ല. അല്ലാഹുവിന്റെ തീരുമാനമാണ്, സമ്പത്ത് ദീനിനു വേണ്ടി ചെലവഴിക്കണം, അവകാശികൾക്ക് പോകാതെ തന്നെ ഇതാ കൊടുക്കാനുള്ള മനസ്സ് റബ്ബ് കൊടുക്കുകയാണ്. ഖിയാമത്ത് നാള് വരെയുള്ള പണ്ഡിത പ്രതിഭകളെ വാർത്തെടുക്കുകയാണ്. തൊട്ടടുത്ത പ്രദേശത്ത് കാളികാവ് എന്ന് പറയുന്നതാണ് നാടുണ്ട്. അവിടെയും ഒരു ബാപ്പു ഹാജിയുണ്ട്, ലക്ഷക്കണക്കിന് സ്വത്തിന്റെ ഉടമയാണ്. അദ്ദേഹമാണ് വാഫിയുടെ പി ജി ക്യാമ്പസ് കൊടുത്തത്, ഏക്കറക്കണക്കിന് സ്ഥലം കൊടുത്തത്, എല്ലാം കോളേജിന് വേണ്ടി തീരെഴുതിയത്. ദീന് നിലനിൽക്കണമെങ്കിൽ ചില ഐഡിയോളജി വേണം, ദീന് നിലനിൽക്കണമെങ്കിൽ ചില സാഹചര്യങ്ങൾ ഉണ്ടാകണം. ആ സാഹചര്യങ്ങളാണ് ഇവിടെ ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ സഹോദരൻ 24 മണി ചെമ്പ്ര എന്ന് പറയുന്ന ഈ പ്രദേശത്തെ വളരെയധികം ഊഷ്മളമായി സ്നേഹിക്കുന്നത്, നൂറുകണക്കിന് കുട്ടികൾക്ക് ദീനി ഉലൂം നുകർന്നു കൊടുക്കുന്നത്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും അദ്ദേഹത്തിനും നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനോഹരമായ കുടുംബജീവിതം അദ്ദേഹത്തിനും നമുക്കും അല്ല പ്രദാനം ചെയ്യട്ടെ, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, വിവാഹവുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. ഇന്ന് വിവാഹം മുടങ്ങി നിൽക്കുന്ന ആരെങ്കിലുമുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഓതാവുന്ന ഒരു സൂറത്ത് പറഞ്ഞു തരാം. 313 തവണ ചൊല്ലണം ഇന്നത്തെ രാത്രിയിൽ. ഏതാണ് ആ സൂറത്ത്? അലം നശ്റഹി ലക സദ്റക് എന്ന സൂറത്ത്. 313 തവണ വെള്ളിയാഴ്ച രാവിൽ ഓതിയാൽ വിവാഹം മുടങ്ങി നിൽക്കുന്ന ആണ് പെണ്ണ് ഇവരുടെ വിവാഹം നടന്നിരിക്കും ഇൻഷാ അല്ലാ. അല്ലാഹു തോഫീക്ക് നൽകട്ടെ. ഒരു കാര്യം രണ്ടാം കെട്ട് ഉദ്ദേശിച്ച് ആരും ഇന്ന് ഓതരുത്, ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഉസ്താദേ, ഞങ്ങളുടെ ഭർത്താക്കന്മാര് അവരൻ ഓതി ഓതിയോടുകൂടെ ബുദ്ധിമുട്ടായി, ഇനി അത്തരമൊന്നും പറഞ്ഞു കൊടുക്കരുത്, അടുത്ത വർഷം കുടുംബജീവിതം വേണ്ട എന്ന് പറയുന്ന ഒരവസ്ഥ വരരുത്. ആവശ്യത്തിന് ഉപയോഗിക്കുക, അതിനാണ് മരുന്ന്, മരുന്നുകൾ അതിനാണ്, അനാവശ്യത്തിന് ഉപയോഗിക്കാനല്ല. അല്ലാഹു തആല റാഹത്ത് നൽകി അനുഗ്രഹിക്കട്ടെ, സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി വിവാഹം നടന്നു കഴിഞ്ഞാൽ, നടക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതിന് ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ വാഖിയ. അത് ദാരിദ്ര്യത്തെ ഒഴിവാക്കുന്ന, നീക്കുന്ന സൂറത്താണ്.
യാ അയ്യുഹൽ മുസമ്മിൽ, ഇത് പതിവാക്കുക, ദാരിദ്ര്യ രോഗം ഒഴിവാകുന്നതാണ്. ഇന്ന അഴുത്തൈനാക്കൽ കൗസർ, പതിവാക്കുക, ദാരിദ്ര്യ രോഗങ്ങൾ നീങ്ങുന്നതാണ്. അപ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, മനുഷ്യോൽപ്പത്തിയുടെ ആരംഭത്തിൽ തന്നെ കുടുംബജീവിതവും തുടങ്ങിയിട്ടുണ്ട്. അതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുവീൻ. ആരാണ് നിങ്ങളുടെ റബ്ബ്? അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒറ്റത്തടിയിൽ നിന്നാണ് നിങ്ങളെ അവൻ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തടിയിൽ ഉള്ളവരായിരുന്നു നാം, അതിൽ നിന്നാണ് നമ്മെ സൃഷ്ടിച്ചത്. ഒരു ഇണ ആവശ്യമാണ്. നെഗറ്റീവ്, പോസിറ്റീവ്, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാത്തിനും ഭൂമിയിലുള്ള എല്ലാ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ ഇണയും തുണയും ഉണ്ടാകും, പരാഗണമുണ്ടാകും. അതേ വഖലഖ മിൻഹ സൗജഹ, ആ തടിയിൽ നിന്ന് തടിക്കുള്ള ഇണയെയും അവൻ പഠിച്ചു. അവരാണ് ഹവ്വ റളിയല്ലാഹു തആല അൻഹ, വബസ്സ മിൻഹുമ റിജാലൻ കസീറൻ വനിസാഅ, ഇരുവരിൽ നിന്നും ധാരാളം സ്ത്രീ പുരുഷന്മാരെയും അല്ല പഠിച്ചു. അവരാണ് നമ്മൾ. നമ്മുടെ ഉപ്പ ഒന്നാണ്, നമ്മുടെ ഉമ്മയും ഒന്നാണ്. ആദ്യം ഇത്തഖൂ റബ്ബക്കും എന്ന് പറഞ്ഞു, പിന്നീടോ വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അല്ലദീ, എങ്ങനത്തെ അല്ലാഹുവാണ്? തസാഅലൂ നബി, അവനോടാണ് നിങ്ങൾ ചോദിക്കുന്നത്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അല്ലാഹുവിനോടാണ്. അവന് നിങ്ങൾ തഖ്‌വയുള്ളവരാകണം. വൽ അർഹാമ, കുടുംബ ബന്ധത്തെയും നിങ്ങൾ സൂക്ഷിക്കണം, കുടുംബജീവിതം മനോഹരമാക്കണം. അല്ലെങ്കിലോ ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, നിങ്ങളുടെ മേൽ അല്ലാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. നിക്കാഹിന്റെ വേദിയിൽ വെച്ച് നമ്മുടെ ഖതീബോ അല്ലെങ്കിലോ അവിടെയുള്ള മുഅദ്ദിനോ ഓതിക്കേൾപ്പിക്കുന്ന ആയത്തുകളിൽ പെട്ട ഒരു ആയത്താണ് ഈ ആയത്ത്. ശ്രദ്ധിക്കേണ്ട ആയത്താണ്. സമയാസന്ദർഭങ്ങളിൽ ഉപദേശം നൽകുകയാണ്. റബ്ബ് നിരീക്ഷിക്കും, റബ്ബ് പിടിക്കും നിങ്ങളെ. അതുകൊണ്ട് കുടുംബ ബന്ധം ഗൗരവമാണ്. വത്തഖുല്ലാഹ ബി വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂ നബി എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം പറയുകയാണ്. വല്ലർഹാമ, കുടുംബ ബന്ധത്തെയും അല്ലാഹു സൂക്ഷിക്കുന്നത് പോലെ കുടുംബ ബന്ധത്തെയും നിങ്ങൾ സൂക്ഷിക്കണമെന്ന്. അതെ, എവിടെയാണ് റബ്ബ് നമ്മെ പിടിക്കുന്നത്? ഒരു പാലം കടക്കാനുണ്ട്. പാലത്തിന്റെ പേര് സിറാത്തു പാലം എന്നാണ്. പാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ നമുക്ക് പരിശോധനയുണ്ട്. പ്രവേശിച്ച് അല്പമൊന്ന് മുന്നോട്ട് പോയാൽ പരിശോധനയാണ്. ആദ്യം ചോദിക്കുന്നത് ഈമാനിനെ കുറിച്ചാണ്. വിശ്വാസമുണ്ടായിരുന്നോ? അതേ, യഥാർത്ഥ വിശ്വാസിയായിരുന്നോ? ഈമാൻ കാര്യം അവനിലുണ്ടോ? ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ അവന്റെ പരിശോധനയിൽ, അവന്റെ ഫയലിൽ ഈമാൻ കാര്യങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ചവനാണ് എങ്കിൽ കൊണ്ടുപോകുന്നു രണ്ടാമത്തെ ഗേറ്റിലേക്ക്. അവിടെ പാറാവുകാരുണ്ട്. ചോദിക്കുന്നത് നിസ്കരിച്ചോ എന്ന ചോദ്യമാണ്. നിസ്കാരത്തിന്റെ പട്ടിക നോക്കുകയാണ്. അതേ, ആ പട്ടിക ക്ലിയർ ആണെങ്കിൽ മൂന്നാമത്തെ ഗേറ്റിലേക്ക് കൊണ്ടുപോകുന്നു. ചോദിക്കുന്നത് സക്കാത്ത് കൊടുത്തോ എന്നുള്ളതാണ്. ഫയല് നോക്കുകയാണ്, ക്ലിയർ ആണ് എങ്കിൽ നാലാമത്തെ ഗേറ്റിലേക്ക് കൊണ്ടുപോകുകയാണ്. അവിടെ വെച്ച് ചോദിക്കുന്നത് നോമ്പ് നോറ്റോ എന്നുള്ളതാണ്. വ്രതമനുഷ്ഠിച്ചിട്ടുണ്ട്, വിശുദ്ധ റമദാനിൽ നോമ്പ് നോറ്റിട്ടുണ്ട്. ഉത്തരം ശരിയാണ്. അഞ്ചാമത്തെ ഗേറ്റിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ചോദിക്കുന്നത് ഹജ്ജ് ചെയ്തോ ഉംറ ചെയ്തോ? ഹജ്ജ് നിർവഹിക്കണേ, ഉംറ നിർവഹിക്കണേ, കഴിവുള്ളവർ നിർവഹിക്കണം. ഹജ്ജു, നിങ്ങൾ ഹജ്ജ് ചെയ്യുവീൻ. ഫഇന്നൽ ഹജ്ജ, തീർച്ചയായിട്ടും ഹജ്ജ് യഗ്സിലു ദുനൂബ, ദോഷങ്ങളെ കഴുകിക്കളയുന്നതാണ്. കമാ യഗ്സിലുൽ മാഉ അദ്ദറന,
വെള്ളം മുഴുക്കുകളെ കഴുകി ശുദ്ധിയാക്കുന്നത് പോലെ ഹജ്ജവന്റെ ദോഷങ്ങളെ ശുദ്ധിയാക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ആരാധനകൾ പല രീതിയിലുണ്ട്. നിസ്കാരം നാം നിർവഹിച്ചോ, അത് തടികൊണ്ട് ചെയ്യുന്നതാണ്. നോമ്പ് നിർവഹിക്കുന്നോ, അതും തടികൊണ്ട് ചെയ്യുന്നതാണ്. സകാത്ത് കൊടുക്കുന്നോ, അത് മുതലാണ് പണി, തടിയല്ല പണി, മുതലാണ്. ഹജ്ജോ, ഹജ്ജ് തടികൊണ്ടും മുതലുകൊണ്ടുമാണ്, രണ്ടുകൊണ്ടും പണിയുള്ള ഇബാദത്താണ് ഹജ്ജ്. ഹജ്ജ് ചെയ്യണം, ഹജ്ജ് നമുക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിനെവിടെ പണം കിട്ടും, പണം എങ്ങനെ കിട്ടും, പണമുണ്ടാക്കണം, ഇങ്ങനെ ഉണ്ടാക്കും, ഹലാലായ മാർഗത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അതേ ഭർത്താവ് തൊഴിൽ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് സ്നേഹപൂർവ്വം സ്വീകരിച്ചിട്ട് ഒരു 100 രൂപ മാറ്റിവെക്കുകയല്ലേ, ഒരു ദിവസം 100 മാറ്റിവെക്കുകയാണ്, ഒരു കാർഡ്ബോർഡിന്റെ പെട്ടി ഉണ്ടാക്കുകയാണ്, ഹജ്ജിനുള്ള പെട്ടിയാണ്. 10 ദിവസം കൊണ്ട് 1000 ആയി, 20 ദിവസം കൊണ്ട് 2000, 30 ദിവസം കൊണ്ട് 3000, 10 മാസം കൊണ്ട് പെട്ടിയിൽ വീഴുന്നത് 30,000 ആണ്. കോഴിക്കോടി നമുക്ക് തോർത്തടിക്കുന്നതിന് പകരം സമ്പത്തൊക്കെ നമ്മുടെ ആങ്ങളമാർ തരുന്നത്, നമ്മുടെ മൂത്താപ്പാന്റെ മക്കൾ തരുന്നത്, നമ്മുടെ ഭർത്താവിന്റെ കുടുംബത്തിൽപ്പെട്ട വല്ലവരും തരുന്നത്, കുട്ടികളുടെ കയ്യിൽ നൽകുന്നത് പെട്ടിയിലാക്കി വെച്ചൂടെ നമുക്ക് പോകാൻ പറ്റുമല്ലോ, നമുക്ക് ഉംറ നിർവഹിക്കാൻ പറ്റുമല്ലോ. ആടുകളെ പശുക്കളെ വാങ്ങിയിട്ട് പാല് കറന്നെടുത്തിട്ട് അതിന്റെ മണം സൂക്ഷിച്ചിട്ട് മക്ക കാണേണ്ടേ നമുക്ക്, മദീനെ കാണേണ്ടേ നമുക്ക്, പൊട്ടി കരയണ്ടേ നമുക്ക്, ദുആ ചെയ്യേണ്ടേ നമുക്ക്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് സലാം പറയേണ്ടേ, നമുക്ക് അറഫയിൽ നിൽക്കേണ്ടേ, മുസ്ദലിഫയിൽ ഡാപ്പാർക്കേണ്ടേ, ജംറത്തുൽ അഖബയിലും പിന്നീട് ജംറത്തുൽ ഊലയിലും മുസ്തയിലും മഖബയിലും ഒക്കെ നമുക്ക് അറിയേണ്ടേ, നമുക്ക് തലമുണ്ടനം ചെയ്യേണ്ടേ. ചെയ്യണം. എത്ര ഒരു തലയിൽ എത്ര മുടിയുണ്ട്? 100,000. 100,000 പരം ആ മുടി കളയുന്നതിനനുസരിച്ച് അവന്റെ ദോഷങ്ങൾ പുറത്തു തരൂലേ? ഒലഹിയ തറുത്താൽ അതിന്റെ രോമത്തിന്റെ എണ്ണം അനുസരിച്ച് ദോഷങ്ങൾ പുറത്തു തരൂലേ? നമുക്ക് സ്വർഗം കിട്ടൂലേ? സ്വർഗം കിട്ടൂലേ? മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സഖ് അതെ, ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ നമുക്ക് വേണ്ടേ? നമുക്ക് സിറാത്ത് പാലം വിട്ടുകിടക്കേണ്ടേ? അല്ല തോഫിയൊക്കെ ചെയ്യട്ടെ. 6ാം ഗേറ്റിൽ വെച്ച് ചോദിക്കുന്ന ചോദ്യം സിലത്തുർ റഹ്മാൻ, സിലത്തുർ റഹ്മ, കുടുംബ ബന്ധം എങ്ങനെയായിരുന്നു, അതാണ് ചോദ്യം. അതാ, അപ്പൊ സന്തുഷ്ട കുടുംബമാണോ? അവനൊരു കുഴപ്പമില്ല, വീട്ടിലൊരു കലഹമല്ല, ഭാര്യയോട് കലഹമല്ല, ഭർത്താവിനോട് കലഹമല്ല, കുടുംബങ്ങളോട് ആരോടും കലഹമില്ല, വളരെ വളരെ സന്തോഷമാണ്. അവിടെ വെച്ച് അവൻ കേൾക്കുന്നത് ഇതാണ്, മൻ വസലനി വസലഹുല്ലാ, എന്നോടുള്ള ബന്ധത്തെ ചേർത്തിയവനെ അള്ളാഹു ചേർത്തിയിരിക്കുന്നു, കുടുംബ ബന്ധം ചേർത്തിയവനെ അള്ളാഹു സ്വർഗത്തിലേക്ക് ചേർത്തിയിരിക്കുന്നു. വമൻ ഖതഅനി ഖതഅഹുല്ലാ, എന്നോടുള്ള ബന്ധം വിച്ഛേദിച്ചവനെ അള്ളാഹും വിച്ഛേദിച്ചിരിക്കുന്നു, വിടും നരകത്തിലേക്ക് അല്ലാഹ് കാക്കട്ടെ. 7ാമത്തെ ഗേറ്റാണ് ലുൽമിന്റെ ഗേറ്റ്, അക്രമത്തിന്റെ ഗേറ്റ്. അക്രമം ആരൊക്കെയാണ് അക്രമിച്ചത്? ഉമ്മാനെ അക്രമിച്ചു, ഉപ്പയെ അക്രമിച്ചു, അമ്മോശനെ അക്രമിച്ചു, അമ്മായിമ്മയെ അക്രമിച്ചു, കൂട്ടുകുടുംബങ്ങളിലുള്ള ആളുകളെ ഉപദ്രവിച്ചു. അപ്പോൾ അവസാനത്തെ 2 ഗേറ്റ് സിലത്തുർ റഹ്മുമായി ബന്ധപ്പെട്ട ഗേറ്റുകളാണ്. ആ ഗേറ്റ് വിട്ടുകിടക്കണമെങ്കിൽ തെറ്റു തിരുത്തി നല്ല കുടുംബജീവിതം നയിക്കാൻ നാം സജ്ജരാകണം. എല്ലാ പ്രവാചകന്മാരും വിവാഹം കഴിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ആ സംഭവം നമ്മെ അറിയിക്കുന്നുമുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിവാഹം കഴിച്ചിട്ടില്ലെങ്കിലും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിൽ ഇറങ്ങും, വിവാഹം കഴിക്കും, മക്കളുണ്ടാകും എന്ന് ഹദീസിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചത്. അർബഉൻ, 4 കാര്യങ്ങൾ, മിൻ സുനനിൽ മുർസലീൻ, പ്രവാചകന്മാരുടെ ചര്യകളിൽ പെട്ടതാണ്. അൽ ഹയാഉ, ലജ്ജയുണ്ടായിരിക്കുക, ലജ്ജ വേണം, ആണിനും വേണം ലജ്ജ, പെണ്ണിനും വേണം ലജ്ജ. അതെ, എന്തെങ്കിലുമൊക്കെ കൈമാറുമ്പോൾ നമ്മുടെ കൈ വളരെ ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം, സ്പർശനം ഒഴിവാക്കണം,
അന്യ പുരുഷന്മാരുമായിട്ടുള്ള സ്പർശനങ്ങൾ, തലോടൽ, സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് ഒരു പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൈകൊണ്ടുള്ള ആംഗ്യഭാഷകൾ, സംസാരങ്ങൾ, കണ്ണുകൊണ്ടുള്ള നോട്ടങ്ങൾ, കണ്ണുകൊണ്ടുള്ള നോട്ടങ്ങൾ ലജ്ജ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആണിനും പെണ്ണിനും ലജ്ജ നഷ്ടപ്പെട്ടിരിക്കുന്നു. അടയാളങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. ഹയാ ഉണ്ടാകണം, അതൊരു ആഭരണമാണ്. രണ്ട്, വത്തഅത്തുറു, സുഗന്ധം പൂശുക, നല്ല സുഗന്ധം. സുഗന്ധം വേണ്ടവർ ഉസ്താദിന്റെ റൂമിൽ ചെന്നാൽ മതി, ഒരു ഭാഗം മുഴുവനും സെന്റ, അത്രം കുപ്പ്യ സെന്റ്. സെന്റ് ഉണ്ടെങ്കിലേ മണമുണ്ടാവുള്ളൂ. സെന്റ് ഉണ്ടെങ്കിൽ എന്തോ, അല്ലെങ്കിൽ വാടകപ്പരി താമസിക്കേണ്ടി വരും. അപ്പൊ സെന്റ് വേണം, സെന്റ് വേണം. സുഗന്ധം നൽകണം, അന്തരീക്ഷം മനോഹരമാകണം, നല്ല മനോഹരമാകണം. ഇതൊരു നല്ല മണം, എന്തൊരു നല്ല മണം. ഹജ്ജിന്റെ ഇഹ്റാമിൽ നമുക്ക് സുഗന്ധം ഹറാമാണെങ്കിലും നമ്മോട് പറഞ്ഞിട്ടുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, കാണിച്ചു വന്നിട്ടുണ്ട്, നിങ്ങൾ കുളിക്കണം കേട്ടാ, നിങ്ങൾ മക്കത്ത് എത്തുന്നതിന്റെ മുമ്പ് ഒന്ന് വള്ളം പാരുണ്ട് കേട്ടാ. ഏയ്, നിങ്ങൾ ഇത് അറഫയിലേക്ക് പോകാം, ഒന്ന് വള്ളം പാരണട്ടാ. നിങ്ങൾ അറഫിന്ന് വന്നിട്ട് മുസ്ദലിഫിയിൽ എത്തുമ്പോൾ ഒന്ന് വള്ളം പാരണുണ്ട്, മേത്ത് വെള്ളം പാരണട്ടാ. നിങ്ങളൊന്ന് എറിയാൻ പോകുകയാണെങ്കിൽ മിന്ത് വേണം, ഒന്ന് മേത്ത് വെള്ളം പാരണം, വെള്ളം പാരണം. അപ്പൊ ഇതൊക്കെ എന്താകും, എന്താണ് അതിന്റെ അർത്ഥം, എന്തിനാണ് കുളിക്കണം? അപ്പൊ സുഗന്ധമില്ലെങ്കിലും ആള് കൂടുന്നിടത്ത് ദുർഗന്ധമുണ്ടാകരുത്, സുഗന്ധമുണ്ടാകണം. അവിടെ സുഗന്ധം ഹറാമാണ്. അപ്പൊ വൃത്തിയായ മതി എന്ന് കുളിച്ച ഇതൊക്കെ വേർപ്പും കാര്യങ്ങളൊക്കെ പോയാൽ തന്നെ എന്തായി, അത് ആ ദുർഗന്ധം പോവും, ദുർഗന്ധം പോകും. മൂന്ന്, മിസ്വാക്ക് ചെയ്യൽ, അതും പ്രവാചകന്മാരുടെ ചര്യയിൽപ്പെട്ടതാണ്. നാലാമത്തതാ നിക്കാഹ്. മോ കുറച്ചിട്ടില്ലല്ലോ, ഇല്ലല്ലോ, ഞങ്ങൾ ചാലു ആയിക്കഴിഞ്ഞ ചില ആളുകളുണ്ടാവുന്നറിയോ, കുറക്കും, കുറക്കരുത് കേട്ടോ. ഇടയ്ക്ക് വെച്ചിട്ട് എന്താ റൂട്ട് റൂട്ട് മാറും, റൂട്ട് മാറും. വൻ നിക്കാഹ്, നിക്കാഹും അത് പ്രവാചകന്മാരുടെ ചര്യയിൽപ്പെട്ടതാണ്. അപ്പൊ നിക്കാഹ് വേണം, കല്യാണം കഴിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുവാക്കളോട് വിവാഹത്തിന്റെ കാര്യം പറഞ്ഞ ഹദീസ് ആ കുട്ടികളോട് ചോദിച്ചാലും പറയും അല്ലേ, യാ മഅ്ശറ ശബാബ്, ഏ യുവാക്കളെ, മനിസ്തതാഅ മിൻകുമുൽ ബഅത ഫലിതസവ്വജ്, നിങ്ങൾ വിവാഹം കഴിക്കാൻ കഴിവുള്ളവർ വിവാഹം കഴിക്കുക. എന്തുകൊണ്ടെന്നാൽ ഫഇന്നഹു അഗല്ലു ലിൽ ബസർ, വിവാഹം കണ്ണുകളെ ചിമ്പിപ്പിക്കുന്നതാണ്. കണ്ണുകളെ ചിമ്പിപ്പിക്കാൻ പെണ്ണൊട്ടുവനെ ബസ് സ്റ്റോപ്പിൽ കാണൂല, പെണ്ണൊട്ട് അങ്ങനെ നോക്കൂല, ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഒളി കണ്ണിട്ടിട്ട് ഓൻ നോക്കൂല. കാരണം ഓൻ ഓന്റെ പെണ്ണുങ്ങളെ തന്നെ നോക്കുള്ളൂ. ബഹ്സനുലിൽ ഫർജ്, ഗുഹ്യസ്ഥാനത്തിന് കാവൽ നൽകുന്നതുമാണ്. ഒരു വേണ്ടാവൃത്തിയോ ചെയ്യൂല, സ്വന്തം ഭാര്യ ഉണ്ടെങ്കിൽ എന്തിനാ വേണ്ടാവൃത്തി ചെയ്യൂല. അതിന് കഴിവില്ലെങ്കിൽ, പെണ്ണെട്ടാൻ കഴിവില്ലെങ്കിൽ, ശാരീരികമായ പല പ്രയാസങ്ങളുണ്ട്, സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്, അങ്ങനെയുള്ളവൻ ഫഅലൈഹി ബിസ്സൗം, അവൻ നോമ്പനുഷ്ഠിക്കട്ടെ. ഫഇന്നഹു ലഹു വിജാ, അതാണ് അവന് പരിഹാര മാർഗമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിക്കുകയാണ്, അല്ലാഹു അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് പ്രേമരോഗങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. കല്യാണത്തിന് മുമ്പ് തന്നെ കാമുകന്റെ കൂടെ സഞ്ചരിക്കുകയാണ്, കാമുകിയുടെ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, തീരുമാനമെടുക്കുകയാണ്. ജാതി നോക്കാതെ, മതം നോക്കാതെ, ഇതാ ഇങ്ങനെയുള്ള പ്രവണതകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിലൂടെ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് യുവാക്കളെ, യുവതികളെ, ഒപ്പം പഠിച്ചവനെ, ഒപ്പം പഠിച്ചവളെ പ്രേമിച്ചുകൊണ്ട് രജിസ്റ്റർ വിവാഹം ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. സഹോദരി സഹോദരന്മാരെ, വലാ തങ്കുൽ മുശ്രിഖാത്തി ഉമിന്ന, ബഹുദൈവാരാധന നടത്തുന്നവരെ നിങ്ങൾ വിവാഹം കഴിക്കരുത്, പെണ്ണിട്ടരുത്, കല്യാണം കഴിക്കരുത്. എന്തൊരു സൗന്ദര്യമാണ് അച്ചായത്തി, എന്തൊരു
സൗന്ദര്യമാണ്. എന്റെ കൂടെ ജോലി ചെയ്യുന്ന ജൂതപ്പെണ്ണ് എന്തൊരു സൗന്ദര്യമാണ്. വേണ്ട മക്കളെ, നിങ്ങൾ ഒരിക്കലും തന്നെ മുശ്രിക്കാത്തിനെ കല്യാണം കഴിച്ചു പോകരുത്. വലാമത്തും മുഅ്മിനത്തും, മുഅ്മിനായ അടിമ സ്ത്രീ ഖൈറുൻ, ഉത്തമമായതാണ് മുശ്രിക്കത്തിൻ. ബഹുദൈവാരാധന നടത്തുന്നവളേക്കാൾ ഉത്തമം ആരാണ്? അടിമ പെണ്ണാണ്. വലവ് അഴിജബത്തുക്കും, അവളുടെ സൗന്ദര്യം നിങ്ങൾ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ശരി, മുടി ചന്തിയുടെ അടുത്തേക്ക് എത്തുന്നു. നല്ല തടിയാണ്, നല്ല കണ്ണാണ്, നല്ല അഴകാണ്. വേണ്ട. വലാ തുങ്കുൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങൾക്ക് നിങ്ങൾ കെട്ടിച്ചു കൊടുക്കരുത്. നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കരുത്. അത് ഞാൻ കണ്ണിമ്പി എഞ്ചിനീയറിംഗ് കോളേജിൽ ഓളെ കൂടെ പഠിച്ച കാമുകൻ, അതായിക്കോട്ടെ കുട്ടികളല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മകൾക്ക് അമുസ്ലിങ്ങളായ ആളുകളെ ഭർത്താക്കന്മാരായി വെക്കരുത്. ഹത്തായുമീനു, അവർ വിശ്വസിക്കുന്നത് വരെ. 2 ലക്ഷം ശമ്പളം, 3 ലക്ഷം ശമ്പളം, അമേരിക്കയിൽ ഫ്ലാറ്റ്, UKയിൽ ഫ്ലാറ്റ്, എല്ലാ പൈലറ്റ്, എന്താ പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞ കോലം വരുന്നോളും ചിന്തിച്ചു പോകരുത്. പണത്തളപ്പിൽ തന്റെ മകൾ നെറ്റിലൂടെ കണ്ടുപിടിച്ച അന്യപുരുഷന് നിങ്ങൾ ഒരിക്കലും തന്നെ വിവാഹം ചെയ്തു കൊടുക്കരുത്. വല അബദും മുഅ്മിനും, മുഅ്മിനായ അടിമ ഹൈറും മുശ്രിക്കിനേക്കാൾ ഉത്തമമായതാണ്. അതേ, തേങ്ങയിടുന്നവനാണ്, കൽപ്പണിക്കാരനാണ്, കൂലിപ്പണിക്കാരനാണ്. വലവ് അഴിജബക്കും, ആ മുശ്രിക്കായ മനുഷ്യൻ നിങ്ങൾ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, IASകാരനല്ലേ, ഓഫീസറല്ലേ, സമൂഹത്തിൽ സ്ഥാനമുള്ള ആളല്ലേ? അതേ, അതുകൊണ്ട് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയാലും ഒരിക്കലും തന്നെ അത്തരം വിവാഹങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടരുത്. ഉലൈക യദ്ഊന ഇലന്നാർ, അവർ ക്ഷണിക്കുന്നത് നരകത്തിലേക്കാണ്. വല്ലാഹു യദ്ഊ ഇലൽ ജന്ന, അല്ലാഹ് സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നു. വൽ മഗ്ഫിറതി, പാപമോചനത്തിലേക്കും ക്ഷണിക്കുന്നു. ബിഇദ്നിഹി, അവന്റെ സമ്മതപ്രകാരം. വയുബയ്യിനു ആയാതിഹി ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ, അല്ലാഹു തആല മനുഷ്യർക്ക് അവന്റെ ദൃഷ്ടാന്തങ്ങളെ വ്യക്തമാക്കുന്നു. ലഅല്ലഹും യതദക്കറൂൻ, അവർ ചിന്തിക്കുന്നവരാകാൻ വേണ്ടി. ദിക്ര, അപ്പോൾ ഇത്തരം കുടുക്കിൽപ്പെട്ട ആരെങ്കിലും അവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗം എന്താ? ദിക്റാണ്. ഇപ്പോ എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും ഖുർആൻ ചികിത്സകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, കണ്ണൂരിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ എടവണ്ണപ്പാറയിൽ വന്നു. നീ എവിടുത്തുകാരനാ? ഞാൻ കണ്ണൂർക്കാരനാ. എന്തിനാ വന്നത്? എന്നൊരു ഉസ്താദ് പറഞ്ഞാച്ചാ. എന്താ നിന്റെ പ്രശ്നം? ഞാനൊരു പെണ്ണിനെ 6 വർഷമായി പ്രേമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മറ്റൊരുത്തൻ നിശ്ചയിച്ചിരിക്കുക, മറ്റൊരുത്തൻ കിട്ടാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വന്നാൽ ഒരു തീരുമാനം ഉണ്ടാകും. മുസ്ലിം തന്നെയാണ്, ഞാൻ അവളെ എല്ലാം പറഞ്ഞു ഒക്കെ റെഡിയാ. പക്ഷേ ഇപ്പൊ അവൾക്ക് അവളുടെ ബന്ധുക്കളൊന്നും സമ്മതിക്കണില്ല. ഉസ്താദ്, എനിക്ക് ആ പെണ്ണിനെ കിട്ടണം, വല്ല മാർഗവുമുണ്ടോ? അതാ ചോദ്യം, ചില യുവാക്കൾക്കുള്ള ചോദ്യം. ആ ചെറുപ്പക്കാരൻ ആ ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് ഞാൻ അദ്ദേഹത്തിന് 2 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു കൊടുത്തത് അദ്ദേഹം അതിൽ നിന്നും പിന്തിരിയാനുള്ള മരുന്നായിരുന്നു. ആ പ്രേമരോഗം, അവൾ മറ്റൊരുത്തൻ്റെ കൂടെ ജീവിക്കട്ടെ, നിനക്ക് മറ്റൊരു നല്ലൊരു സഹധർമ്മിണി കിട്ടും, ഇതായിരുന്നു എൻ്റെ ലക്ഷ്യം. ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു 2 കാര്യങ്ങൾ, രാവിലെയും വൈകുന്നേരവും നീ പതിവാക്കണം. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. 1, ആയത്തുൽ കുർസിയാണ്. സുബഹിക്ക് ശേഷവും മഗ്രിബിന് ശേഷവും ആയത്തുൽ കുർസി ഒരു വട്ടം ഓതുക. 2, സൂറത്ത് ഗാഫിറിലെ 40-ാമത്തെ സൂറത്തിലെ ആദ്യത്തെ 3 ആയത്തും ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഹമീം, തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ അലീം, ഗാഫിരി ദംബി വഖാബിലി തൗബി ശദീദിൽ ഇഖാബിദി തൗലി ലാ ഇലാഹ ഇല്ലാ ഹുവ ഇലൈഹിൽ മസീർ.
ഇത് ചൊല്ലാ മതി എന്ന് പറഞ്ഞു. ഓന് ഭയങ്കര ആഹ്ലാദം. ഓൻ പോയി. പിന്നീട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോ കണ്ണൂരിൽ എനിക്ക് ഒരു പ്രസംഗത്തിന് പോകേണ്ടി വന്നു. അഡ്വക്കറ്റ് ഓണമ്പള്ളി മുഹമ്മദ് ഫൈലി ഏറ്റെടുത്ത ഒരു പരിപാടി. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമായി പോകാൻ പറ്റുന്നില്ല എന്ന വിവരം കിട്ടിയപ്പോൾ കണ്ണൂരിലേക്ക് ഞാൻ പോയി. കണ്ണാടിപ്പറമ്പ് ദാറുൽ ഹസനാത്ത് എന്ന സ്ഥാപനത്തിൽ ഞാൻ ചെന്നു. അവിടെ മഹല്ല് ഭരണവുമായി ബന്ധപ്പെട്ട വിഷയം അവതരിപ്പിക്കാൻ എന്നെ ക്ഷണിച്ചു. ഞാൻ അത് അവതരിപ്പിച്ചു. കണ്ണൂരിലെത്തിയപ്പോൾ ഞാൻ ഇവനെ വിളിച്ചു, എവിടെ നിങ്ങളുടെ വീട്? കണ്ണൂരിൽ ഇന്ന സ്ഥലത്താണ്. ഞാൻ ഇവിടെ ദാറുൽ ഹസനാത്തിലുണ്ട്, ഒന്ന് വരുമോ മോനെ? അതെ, ഞാൻ വരാം. ഇവൻ വന്നു. ഇവൻ വന്ന് സദസ്സിൽ ഇരിക്കുന്നുണ്ട്. ഇവനെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ഇവന് ഭാവം മാറിയിട്ടുണ്ട്. ഇവന് തലയിൽ ഒരു ടവൽ വെച്ചിട്ടുണ്ട്. അവന് താടി രോമങ്ങൾ അവൻ വളർത്താൻ തുടങ്ങുന്നുണ്ട്. ഒരു താടി വെക്കുന്ന അടയാളം അവൻ്റെ മുഖത്തുണ്ട്. പ്രസംഗം കഴിഞ്ഞിട്ട് അവൻ എൻ്റെ അടുത്തേക്ക് വന്നു. ഉസ്താദേ, ഞാനാണ് ഇന്നാള്. പേരെനിക്കറിയാൻ പറയുന്നില്ല. ഞാൻ ഇന്നാള്. അതെ. ആഹാ, എന്തായി? അത് പോട്ട് പാതറും. അത് പോട്ട്. കണ്ണൂർക്കാരെങ്ങനെ പറയും? അത് പോട്ട്. എന്നെ ചതിച്ചോളെ, ഇനി എനിക്ക് വേണ്ട. അതെന്നെ പോട്ട്. ആ പോട്ടിനുള്ള എന്നെ കൊടുത്തത്. കണ്ണൂരിൽ അങ്ങനെ പറയും. കണ്ണൂർ യുവജനോത്സവം കഴിഞ്ഞ വർഷത്തിന്റെ മേലത്തെ വർഷം യുവജനോത്സവം, ഭക്ഷണം കഴിച്ചിട്ട് പ്ലേറ്റ് എടുത്തിട്ട് എല്ലാവരും ചാടണം എന്ന് പറഞ്ഞിട്ട് ഒരു അനൗൺസ്മെന്റ്. മലപ്പുറത്തുകാരല്ലേ, പ്ലേറ്റ് എടുത്ത് ചാടണം. ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, കീപ്പിട്ടും മേപ്പിട്ടും ഇങ്ങനെ ചാടണം. കണ്ണൂരിലുള്ള ഒരു ഉസ്താദ് അർത്ഥം വെക്കുകയാണ്. ചാടുക എന്ന് പറഞ്ഞാൽ എറിയാന്നാണേ, എറിയാന്നാണ്. നിങ്ങളെ മലപ്പുറം ചാട്ടല്ല, ചാടുക തന്ന എറിയ. ഒരു മുതാലിന് മലപ്പുറം, ഉസ്താദ് കണ്ണൂര്. വമാ റമൈത, നബി അങ്ങ് ചാടിയിട്ടില്ല. ഇത് റമൈത, അങ്ങ് ചാടിയ സമയത്ത്. വലാക്കിന്നല്ലാഹ റമ, അല്ലാണ് ചാടിയത്. ഇവങ്ങനെ അന്തം വിട്ടിക്കും. കണ്ണൂരിൽ എനിക്ക് എന്ന് പറഞ്ഞാൽ, അനക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്ക് എന്നുള്ളതാണ്. വളവന്നൂർ ഹൈസ്കൂളിൽ ഒരു കുട്ടി, കണ്ണൂർ ജില്ലയിൽപ്പെട്ട ഒരു കുട്ടി. ആ കുട്ടിയോട്, ബോർഡിംഗ് മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയോട് ടീച്ചർ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, അനക്കറിയില്ല ടീച്ചറേ. ടീച്ചറോട് അനക്കറിയ? ടീച്ചർ അടിച്ചു. അടിച്ചിട്ട് അഡ്മാഷത്തേക്ക് പറഞ്ഞയച്ചു. അഡ്മാഷ് വിചാരണ ചെയ്തു. എന്തേ ടീച്ചർ ചോദിച്ചത്? ടീച്ചറോട് എന്തേ പറഞ്ഞ്? അനക്കറിയില്ല മാഷേ എന്ന് പറഞ്ഞു. ആ, എനിക്കറിയില്ല എന്നോ പൊട്ടിച്ചു. പൊട്ടിച്ചിട്ട് പിന്നെ ഒരു എഴുത്ത് കൊടുത്തയച്ചു. അച്ചടക്കമില്ല, സംസാരത്തിൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് വാർഡന് കൊടുത്തു. വാർഡൻ എന്താടിച്ച് അഡ്മാഷനോട് പറഞ്ഞു. അഡ്മാഷൻ ടീച്ചറിനോട് ചോദിച്ചു, അനക്കറിയില്ല എന്ന് പറഞ്ഞു. ഇന്നോട് അനക്കറിയില്ല എന്ന് കൊടുത്തു. ഈ സാധു ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് നമ്മുടെ ഷാഹുൽ അമീദ് മാഷ് മേൽമുറി, അവിടെ അധ്യാപകനാണ്, അദ്ദേഹത്തിന് എല്ലാം അറിയുന്ന ആളെ. മേൽമുറി ആയി കഴിഞ്ഞാൽ പിന്നെ ഓനെന്താകും? ഓനും പിന്നെ പ്രസിഡന്റാകില്ലല്ലോ. അങ്ങനെയാണ്. അതാ മേൽമുറി എന്ന് പറഞ്ഞാൽ നല്ലോ പൊരുതി ബ്രിട്ടീഷുകാരുമായിട്ട് പോരാട്ടം നടത്തിയിട്ട് ഏയ് എന്റെ വയറൊക്കെ പൊന്തിച്ചാ കാണാൻ മേൽമുറിയ ശരിക്ക്. ഇവിടുന്ന് ഇങ്ങനെ പൊളിച്ച് 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 അതന്നെ മേൽമുറിയ. അപ്പൊ മേൽമുറിയുള്ള ഷാഹുൽ മാഷ്ക്ക് സംഗതി മനസ്സിൽ, എന്താ മോനെ കറിയണേ? ടീച്ചർ ചോദിച്ചു, അനക്കറിയില്ല എന്ന് പറഞ്ഞു. ഹെഡ്മാഷ് ചോദിച്ചു, അനക്കറിയില്ല എന്ന് പറഞ്ഞു. വാർഡനും ചോദിച്ചു, അനക്കറിയില്ല എന്ന് പറഞ്ഞു. എന്നെ അടിച്ചു സാറേ, അനക്കറിയില്ല സാറേ. എന്തിനാണ് ഇവരിനെ അടിച്ചത്? മാഷ്ക്ക് മനസ്സിലായി, ഭാഷാപ്രയോഗം ശ്രദ്ധിക്കണം. നമ്മളൊക്കെ ഗൾഫിലേക്ക് പോകുന്ന പുതിയ തലമുറ ശ്രദ്ധിക്കണം. ദുബായ് നിന്റെ ഒരു ചെറുപ്പക്കാരൻ, കൂട്ടുകാരൻ നല്ലോണം പൊതിരെ തല്ലുകിട്ടി. ഒളവട്ടൂരുള്ള എൻ്റെ സുഹൃത്തിന് തല്ല്. വെള്ളിയാഴ്ച റൂമിൽ ഭക്ഷണം ഉണ്ടാക്കൂല, അവിടെ റൂമിൽ ഭക്ഷണം ഉണ്ടാക്കൂല. അപ്പോൾ വെള്ളിയാഴ്ച കണ്ണൂർക്കാരൻ ഒരു പാക്കറ്റുമായി വന്ന് റൂമിലിരിക്കുന്ന മലപ്പുറത്തേനോട് പറഞ്ഞു, ഇത് അനക്കാണ്. എന്നിട്ട് അവിടെ മേശപ്പുറത്ത് വെച്ചു. ഇവൻ ബാത്റൂമിൽ പോയി വന്നപ്പോഴത്തേന് ഇവനെന്തായി? അതിൻ്റെ പേരിൽ തല്ലുകിട്ടിയ സംഭവമുണ്ട്. അപ്പൊ ശ്രദ്ധിക്കാം. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇത്തരം മെടാകുടത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ പ്രേമരോഗം കൊണ്ട് കാമുകനുമായിട്ട് ചാറ്റിങ്ങാണ്,
കാമുകിയുമായിട്ട് ചാറ്റിങ്ങാണ്. ഭർത്താവ് ഇറങ്ങിയാൽ ചാറ്റ് ചെയ്യാൻ, ഭർത്താവ് അയലോക്കത്തൊക്കെ ഫോൺ ചെയ്തിട്ട് ഓളെ ഫോണെന്ന് വെക്കാൻ പറയും, ഒരു മിനിറ്റ് എനിക്കൊന്ന് തരാൻ പറയും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇത്തരം പ്രേമ രോഗങ്ങൾ മനസ്സുകളിൽ നിന്നും ഒഴിവാകാൻ, പൈശാചികമായ രോഗങ്ങൾ ഒഴിവാകാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് തന്ന മരുന്നാണ് ആയത്തുൽ കുർസി. രാവിലെ ഒരുവട്ടം, സൂറത്ത് ഗാഫിറിലെ ആദ്യത്തെ മൂന്ന് ആയത്ത് ഒരുവട്ടം. ഇത് നിരന്തരം രാവും പകലും പതിവാക്കുന്നവർക്ക് 24 മണിക്കൂറും കാവലാണെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളിയിരിക്കുകയാണ്. അപ്പോൾ വിവാഹം, വിവാഹം ഒരിക്കലും തന്നെ ആർഭാടത്തിലാകരുത്. ഈ പറഞ്ഞ ആയത്ത് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ മുശ്രിക്കാത്തിനെ കെട്ടരുത് എന്ന് പറയുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് അല്ല പറയണെന്താ, കല്യാണത്തിന്റെ കാര്യം പറയുന്നതിന് മുമ്പ് പറയുന്നത് കല്യാണത്തിന്റെ മുമ്പ് എന്തുണ്ടാകും? നാളെ കല്യാണമാണെങ്കിൽ തലേന്ന് കള്ള് സൽക്കാരുണ്ടാകാൻ പാടില്ല. നോക്കിങ്ങളെ, പുതിയാപ്പിളിനെ കാണാൻ ചെന്നു, നാളെ ഞാൻ കല്യാണത്തിന് വരൂല, പുതിയാപ്പിൾ എവിടെ? പുതിയാപ്പിളിനെ തെരഞ്ഞു വന്നതാ പുതിയാപ്പിള. പുതിയാപ്പിള ഞാൻ വയലു കഴിഞ്ഞിട്ടാ പുതിയാപ്പിളിനെ കാണാൻ വരുന്നതേ. ഒരു 11-12 മണിക്കൊന്നും അവിടെ ചെല്ലുന്നോ പ്രതീക്ഷിച്ചിട്ടില്ല. എന്നിട്ടിങ്ങനെ ഇന്നോട് നേർക്കും നേരെ സംസാരിക്കുന്നതിന് പകരം എങ്ങനെയാണ് ഇങ്ങനെ എന്നിട്ടോ തല ചിരിച്ചിട്ട് മുഖത്തേക്ക് നോക്കണില്ല. ഖുർആൻ പറയുന്നു കല്യാണം, നിങ്ങൾ ബഹു കല്യാണത്തിൽ മൂല്യം വേണം എന്ന് പറയുന്നതിന്റെ ആ ആയത്തുകൾക്ക് മുമ്പ് അല്ല പറയുന്നത് എന്താ? യസ്അലൂനകാനിൽ ഖംറ്, കള്ളിനെ സംബന്ധിച്ചവർ ചോദിക്കും. വൽ മൈസിർ, ചൂതുകളിയെ കുറിച്ചും. അത് ഭയങ്കരമായ കുറ്റമാണ്, ജനങ്ങൾക്ക് ചില ഉപകാരങ്ങളുമുണ്ട്. ഇവ രണ്ടുകൊണ്ടുള്ള ഉപകാരത്തേക്കാൾ കൂടുതൽ ഉപദ്രവമാണ്, മദ്യം ഉപദ്രവമാണ്. വിവാഹ സൽക്കാരത്തിൽ മദ്യം വിളമ്പല്ല മോനെ, കൂട്ടുകാരെ വിളിച്ചിട്ട് മദ്യം നൽകല്ല മക്കളെ, അത്തരം സൽക്കാരങ്ങളിൽ പങ്കെടുക്കല്ല മക്കളെ. മൻകാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ടും അന്ത്യനാളുകൊണ്ടും വിശ്വസിക്കുന്നവൻ, ഫലാ യസ്റബിൽ ഖംറ, അവൻ മദ്യപിക്കരുതേ. വമൻകാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ടും അന്ത്യനാളുകൊണ്ടും വിശ്വസിക്കുന്നവൻ, ഫലാ യജ്ലിസ്, അവൻ ഇരിക്കരുതേ. അലാ മാഇദത്തിൻ, ഒരു സുപ്രയുടെ അടുത്ത്. യുസ്റബു അലൈഹൽ ഖംറ്, അതിന്റെ മേൽ കള്ള് കുടിക്കപ്പെടും. അങ്ങനത്തെ സൽക്കാരത്തിൽ കൂടല്ല ഒന്നാം തീയതി ആദ്യത്തെ ശമ്പളം, ഇതാ മദ്യസൽക്കാരത്തിനാണ് കൂടല്ല. ഊട്ടിയിലും കൊടൈക്കനാലിലും പല ഭാഗങ്ങളിലും പോയിട്ട് മദ്യപിക്കല്ല. പഞ്ചായത്ത് തലങ്ങളിൽ മദ്യഷാപ്പുകൾ തുടങ്ങാൻ പോകുന്നു. ഒരു സമൂഹത്തിന്റെ, വളർന്നു വരുന്നൊരു സമൂഹത്തിന്റെ വിദ്യാഭ്യാസത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പോകുന്നു. നാട്ടിൽ കൊലപാതകങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാകാൻ പോകുന്നു. വില്യൻ മദ്യമല്ലേ? നേപ്പാളിലെ കൊട്ടാരത്തിൽ രക്തപ്പുഴ ഒഴുകിയില്ലേ? വീരേന്ദ്ര രാജാവിനെയും ഐശ്വര്യ റാണിയെയും ദീപേന്ദ്ര രാജകുമാരൻ വെടിവെച്ച് കൊന്നില്ലേ? രക്ഷപ്പെടുത്താൻ വന്ന പട്ടാളക്കാർക്ക് നേരെ ഷൂട്ട് വിട്ടില്ലേ? വെടിവെച്ച് കൊന്നില്ലേ? കൊട്ടാരത്തിൽ രക്തപ്പുഴ ഒഴുകി, ദീപേന്ദ്ര രാജകുമാരൻ ആനന്ദത്താൽ നൃത്തമാടി.
അതേ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വിദേശ സർവകലാശാലകളിൽ നിന്നും ഡോക്ടറേറ്റും ബിരുദാനന്ദ ബിരുദരും നേടിയ ആ രാജകുമാരനെ കുറ്റബോധം തോന്നി. കഴിച്ച മദ്യത്തിന്റെ ലഹരി നിന്നു. അമ്മയെ വധിച്ചിരിക്കുന്നു, അച്ഛനെ വധിച്ചിരിക്കുന്നു. ഇതാ സ്വയം വെടിവെച്ച് കൊലപാതകം സ്വയം നടത്തിയില്ലേ? ആത്മഹത്യ ചെയ്തില്ലേ? മാതാപിതാക്കളെ കൊന്ന കുറ്റബോധം വന്നില്ലേ? 9 ആളുകൾ ഒരൊറ്റ ദിവസം കൊട്ടാരത്തിൽ മരിച്ചപ്പോൾ പിറ്റേന്ന് നേപ്പാൾ റേഡിയോവും മീഡിയകളോടും ലോകത്ത് പറഞ്ഞത് കുമാരൻ കൊട്ടാരത്തിൽ വന്നത് മദ്യലഹരിയിലായിരുന്നു. മദ്യലഹരിയിലായ കുമാരനെ മാതാപിതാക്കളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. കല്യാണത്തിന്റെ തലേന്ന് മദ്യം വേണ്ട, ഒരു സമയത്തും വേണ്ട. ലഅനല്ലാഹുൽ ഖംറ, കള്ളിനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. KPCC യുടെ മുൻ പ്രസിഡന്റായ VM സുധീരൻ സാർ, അതേ എല്ലാ നല്ല കാര്യങ്ങളിലും ഇടപെടുന്ന പ്രകൃതി സ്നേഹിയായ VM സുധീരൻ സാർ, മാനുഷികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമൂഹത്തിലുള്ള ജനങ്ങളുടെ ഹൃദയത്തിൽ നിലകൊള്ളുന്ന അപൂർവം നേതാക്കളിൽ പെട്ട നേതാവ് VM സുധീരൻ സാർ മലപ്പുറത്ത് വെച്ചുകൊണ്ട് ഒരു മദ്യവർജന സമിതിയുടെ പരിപാടിയിൽ സമസ്തയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ പ്രസംഗിച്ചപ്പോൾ മദ്യത്തെ കുറിച്ച് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പറഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ VM സുധീരൻ സാർ അത്ഭുതപ്പെട്ടു പോയി. 9 സ്ഥലങ്ങളെ അല്ലാ ശപിച്ചു എന്ന് അല്ലാന്റെ ഹബീബ് പറഞ്ഞത് ഞാൻ പറഞ്ഞപ്പോൾ VM സുധീരൻ സാർ വിരലുകൾ മടക്കിപ്പോയി. ലഅനല്ലാഹുൽ ഖംറ, കള്ളിനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. വശാരിബഹ, കള്ള് കുടിക്കുന്നവനെയും. വസാഖിയഹ, കള്ളൊഴിച്ചു കൊടുക്കുന്നവനെയും. വബായഹ, കള്ള് കച്ചവടം നടത്തുന്നവനെയും. വമുബ്താഹ, കള്ള് വിൽക്കാൻ വേണ്ടി വാങ്ങുന്നവനെയും. വഅസ്റഹ, കള്ള് പിഴിയുന്നവനെയും. വമുഅ്തസിറഹ, പിഴിയാൻ വേണ്ടി വാങ്ങുന്നവനെയും. വഹാമിലഹ, കള്ളിനെ ചുമക്കുന്നവനെയും. വൽമഹ്മൂലത ഇലൈഹി, എങ്ങോട്ടാണോ ചുമന്നു കൊണ്ടുപോകപ്പെട്ടത്. താഴത്തെ റൂമിൽ മംഗൂസ് മൗലൂദ് നടക്കുമ്പോൾ മുകളിൽ അതേ പണിക്കാർക്ക് മദ്യം നൽകുന്നു. അല്ലാ നീ കാക്കേടമേ തമ്പുരാനെ, കല്യാണത്തോടനുബന്ധിച്ച് ഗാനമേള വേണ്ട മക്കളെ, ഷൂട്ടിങ്ങുകളും ഒഴിവാക്കാൻ ശ്രമിക്കണേ മക്കളെ, വീഡിയോ കൊണ്ട് ദുരന്തങ്ങൾ ഉണ്ടാകുന്നു മക്കളെ. മോർഫ് ചെയ്തിട്ട് ഇതാ നഗ്ന പെണ്ണുങ്ങളുടെ ഫോട്ടോ ചേർത്തി വെച്ചിട്ട് വടകരയിൽ നിന്ന് പത്രത്തിൽ വായിച്ചത് ഷൂട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുന്ദരമുഖം ഇതാ എടുത്ത് കട്ട് ചെയ്തിട്ട് മറ്റുള്ള നഗ്നകളുടെ കഴുത്തിൽ വെച്ചിരിക്കുകയാണ്. നമ്മുടെ വീടുകളിലുള്ള കല്യാണ ഫോട്ടോകൾ ഷൂട്ട് ചെയ്യുമ്പോൾ അപകടത്തിലേക്ക് വരും എന്ന് അതേ പല ഭാഗങ്ങളിലേക്കും ഓടിപ്പോയി. വയനാട്ടിലേക്ക് ഓടിപ്പോയി, ഇടുക്കിയിലേക്ക് ഓടിപ്പോയി, അടിമാലിയിലേക്ക് ഓടിപ്പോയി. സാങ്കേതിക വിദ്യ ഇതാ പുരോഗമിച്ചിരിക്കുന്നു. ഇതാ ദിവസങ്ങളെ കൊണ്ട് പിടികൂടപ്പെട്ടിരിക്കുന്നു. കല്യാണത്തിനോടനുബന്ധിച്ച് മറ്റുള്ളവർക്ക് നമ്മുടെ വീടുകളിൽ പ്രവേശനം, മറ്റുള്ള അന്യപുരുഷന്മാർക്ക് നമ്മുടെ വീടുകളിനകത്തളത്തിൽ വന്നിട്ട് ഷൂട്ട് ചെയ്യാൻ ഒരിക്കലും തന്നെ പെർമിഷൻ കൊടുക്കല്ല. ഇനി പറയുന്നത് ഗൾഫിലുള്ള മോനെ കാണാൻ വേണ്ടിയാണ്, അതേ ആൽബം കണ്ട് ആനന്ദിക്കാൻ വേണ്ടിയാണ്. ഞാൻ ചോദിക്കട്ടെ, കല്യാണം കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം ഉപ്പ മരിച്ചിരിക്കുന്നു, ഈ ചിത്രം കാണാൻ ഈ മകൾക്ക് കഴിയുമോ? ആക്സിഡന്റിൽ ഇതാ കുടുംബം മരിച്ചിരിക്കുന്നു. കാസറ്റ് ഇടുന്ന സമയത്ത് കല്യാണത്തോടനുബന്ധിച്ചുള്ള അപകടത്തിൽപ്പെട്ട ഉമ്മയുടെ ഫോട്ടോ, ഉപ്പയുടെ ഫോട്ടോ, മക്കളുടെ ഫോട്ടോ ഇതാ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മാനസികമായി പ്രയാസമുണ്ടാകൂലേ? മാനസികമായ വിഷമമുണ്ടാകൂലേ? അതുകൊണ്ട് ധൂർത്ത് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കി പകരം നമുക്ക് വേണ്ടത് ബുർദ ബൈത്ത് പാടാമല്ലോ, മജ്ലിസിന്
ചെന്നൂർ പാടാമല്ലോ. തലേ ദിവസം കുടുംബ ജീവിതത്തിന്റെ മഹാത്മത്തെ കുറിച്ചിട്ട് ഒരു ഉറുതി ഒരു ഉപദേശം നമുക്ക് പറ്റുമല്ലോ. ആ രീതിയിലേക്ക് നീങ്ങണേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉപമ പറഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന ജാബിർ ബിൻ അബ്ദുല്ലാഹിൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹം അൻസാരിയാണ്. പാല മഹാൻ പറഞ്ഞു, ഖറജ അലൈന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞങ്ങളിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെട്ടു. യൗമൻ ഒരു ദിവസം, ഫഖാല എന്നിട്ട് പറഞ്ഞു, ഇന്നി റൈതു ഫിൽ മനാമി, തീർച്ചയായിട്ടും സ്വപ്നത്തിൽ ഞാൻ കണ്ടു, കന്ന ജിബ്രീല ഇൻദ റസി, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ തലയുടെ സമീപത്തുണ്ട്. വമീകായില ഇൻദ റിജ്ലയ്യ, മീകായിൽ അലൈഹിസ്സലാം എന്റെ രണ്ട് കാലിന്റെ അടുത്തുമുണ്ട്. യഖൂലു അഹദുഹുമാ ലിസാഹിബിഹി, രണ്ടിൽ ഒരാൾ മറ്റൊരാളോട് പറയുന്നു, ഇളരിബ് ലഹു മസല, ഈ കിടക്കുന്ന ഇദ്ദേഹത്തിന് ഒരു ഉപമയെ ഉപമിക്കോ. ഫഖാല, എന്നിട്ട് രണ്ട് പേരിൽ ഒരാൾ പറഞ്ഞു, സമയത്ത് ഉദുനുക്ക, ഞങ്ങളൊരു ഉപമ പറയാൻ പോകുകയാണ്, നിന്റെ ചെവി കേൾക്കട്ടെ. വഴക്കൽ അകല കൽബുക്ക, നിന്റെ കൽബ് നല്ലോണം ആലോചിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കേൾക്കുന്നുണ്ട്. ഉറങ്ങിയാലും ഹൃദയം ഉറങ്ങിയിട്ടില്ല, അതേ കാത് കേൾക്കുന്നുണ്ട്. ഇന്നമാ മസലുക, നിങ്ങളുടെ ഉപമ, വമസലു ഉമ്മതിക, വമസലു ഉമ്മതിക, നിങ്ങളുടെ സമുദായത്തിന്റെ ഉപമ, നാം മുത്തുനബിയുടെ സമുദായമാണ്. കമസലി മലിക്കിൻ, ഒരു രാജാവിനെ പോലെയാണ്. ഇത്തഹദ ദാറ, അദ്ദേഹം ഒരു രാജ്യത്തെ ഉണ്ടാക്കി. ദാർ എന്ന് പറയുന്നത് രാഷ്ട്രമാണ്. ഒരു രാജ്യത്തെ അദ്ദേഹം ഉണ്ടാക്കി. സുമ്മ ബനാ ഫീഹാ ബൈത, ആ രാഷ്ട്രത്തിൽ അദ്ദേഹം ഒരു വീട് നിർമ്മിച്ചു. രാജാവിന്റെ വീടാണ്, വലിയ വീടാണ്. അതേ കുലിപ്പണിക്കാരന്റെ വീട്, അത് ചെറിയ വീടാണ്. രാഷ്ട്രത്തലവനാകുമ്പോൾ വീടും അതിന്റെ വലുപ്പമുണ്ടാകും. സുമ്മ ജഅല ഫീഹാ മാഇദതൻ, എന്നിട്ട് ആ വീട്ടിൽ ഒരു മാഇദയെ, ഒരു ഭക്ഷണം വെച്ച തളികയെ വെച്ചു. സുമ്മ ബഅസ റസൂല, പിന്നീട് റസൂലിനെ നിയോഗിച്ചു. യദുഉ നാസ ഇലാ തആമിഹി, യദുഉ നാസ, ജനങ്ങളെ വിളിക്കുന്നു, ഇലാ തആമിഹി, രാജാവിന്റെ ഭക്ഷണത്തിലേക്ക്. ഫമിൻഹും മൻ അജാബ റസൂല, അതേ ആ ഭക്ഷണത്തിലേക്ക് വിളിച്ചപ്പോൾ ദൂതന് ഉത്തരം നൽകിയവർ അവരുടെ കൂട്ടത്തിലുണ്ട്. വമിൻഹും മൻ തറകഹോ, ആ ദൂതന്റെ വിളിക്ക് വിളി കേൾക്കാത്തവരും അവരുടെ കൂട്ടത്തിലുണ്ട്. ഫല്ലാഹു ഹുവൽ മലികൂ, ജിബ്രീൽ അലൈഹിസ്സലാമും മീകായിൽ അലൈഹിസ്സലാമും ഇതാ പറയുകയാണ്, ഇവിടെ രാജാവ് ആരാണെന്നറിയുമോ? അത് അല്ലാഹുവാണ്. വദ്ദാറു, രാഷ്ട്രമേതാണ്? അൽ ഇസ്ലാം, അത് ഇസ്ലാമാണ്. വൽ ബൈതു, വീടോ? അൽ ജന്നത്തു, അത് സ്വർഗമാണ്. വഅന്തയാ മുഹമ്മദു റസൂൽ, നബിയേ അങ്ങാണ് റസൂൽ, അങ്ങാണ് റസൂൽ, അങ്ങാണ് ദൂതൻ, ഭക്ഷണത്തിലേക്ക് വിളിച്ച ദൂതൻ അങ്ങാണ്. ഫമൻ അജാബക, അങ്ങേക്ക് വല്ലവരും ഉത്തരം ചെയ്താൽ, ദഖലൽ ഇസ്ലാമ, ഇസ്ലാമിൽ അവൻ പ്രവേശിച്ചു. വമൻ ദഖലൽ ഇസ്ലാമ, ഇസ്ലാമിൽ വല്ലവനും പ്രവേശിച്ചാൽ, ദഖലൽ ജന്നത, സ്വർഗത്തിൽ അവൻ കടന്നു. വമൻ ദഖലൽ ജന്ന, സ്വർഗത്തിലേക്ക് വല്ലവനും പ്രവേശിച്ചാൽ, അകല മാഫീഹ, ആ തളികയിൽ നിന്നും അവൻ കഴിച്ചു. അതാ വിളിക്കുത്തരം. പെണ്ണിട്ടാൻ പറഞ്ഞ പെണ്ണ് കിട്ടുക, അതന്നെ പെണ്ണ് കിട്ടുമ്പോ നാല് മാനദണ്ഡം നോക്കാം.
മുസ്ലിമാകാം, ഇസ്ലാമാകാം, വൃത്തത്തിൽ നമുക്ക് എന്താകാം, സ്വർഗത്തിൽ കടക്കാം, സ്വർഗത്തിലെ ഭക്ഷണങ്ങൾ കഴിക്കാം. അല്ല തോഫിയൊക്കെ ചെയ്യട്ടെ. ഹും വാസ്വാജുഹും, ഏ ഹും അവർ, വാസ്വാജുഹും അവരുടെ ഭാര്യമാരും, അലൽ അറായിക്കി മുത്തകിഊൻ, ചാരി കസേര ഇങ്ങനെ ചാരിയിരിക്കുക അല്ലേ. കാമുകിക്ക് കാപ്പി പിന്നൊക്കെ വാങ്ങിക്കൊടുത്ത് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ അവിടെ സൗന്ദര്യമൊക്കെ എന്തായി, പോയി പോയി. ഇതാണ് ഇപ്പല്ലേ കൃത്രിമ സൗന്ദര്യമാണില്ലേ, അത് വേണ്ട, വിട്ടു, ഓള വിട്ടു, ഓള വിട്ടു, ഓള വിട്ടു. ചില കേസ് തലാഖിന്റെ കേസ്, അതെ വിട്ടു, അള്ളാഹു തലാഖാക്കട്ടെ. അതെ മൂക്കുന്ന ചോര വന്ന, അവിടെ ഒന്നുമില്ലാന്നേ, ചെവിന്റെ അവിടെ നിന്ന് ചോര വന്ന ഇല്ല, ഏയ് ഭയങ്കര ദുർഗന്ധം, വായനാറ്റം ഇല്ല, അതില്ല ഇല്ലാന്നേ, സുഖല്ലേ. ഹും വാസ്വാജുഹും അലൽ അറായിക്കി മുത്തകിഊൻ, ലഹും ഫീഹാ ഫാകിഹത്തുൻ, അവർക്കവിടെ പഴമുണ്ട്, വലഹും മാ യദഉ, അവർ ആവശ്യപ്പെടുന്നൊക്കെ അവിടെ ഉണ്ട്, അവിടെ കിട്ടണ്ടേ. അപ്പൊ ഈ വൃത്തത്തിൽ നമ്മൾ നീങ്ങണ്ടേ. നാല് കാര്യം നമുക്ക് പെണ്ണെട്ടുമ്പോ നോക്കാം. തുങ്കഹുൽ മർഅത്തു ലിഅർബഅ ഹിസാൽ, ഒരാൾ വിവാഹം ചെയ്യുന്ന സമയത്ത് നാല് കാര്യങ്ങൾ നോക്കാവുന്നതാണ്. ലി മാലിഹ സ്വത്ത് നോക്കാം, വലി ജമാലിഹ അഴകും നോക്കാം, വലി ഹസബിഹ തറവാടും, വലി ദീനിഹ അവിടെ ദീനും. മക്കളെ വിജയിക്കേണ്ടത് എന്തുകൊണ്ടാണ്? ഫലുഫർ ബിദാതിദ്ദീൻ, ദീനുള്ളവളെ കൊണ്ട് നീ വിജയിക്കൂ. അതാ എന്തുകൊണ്ട് ധനമുള്ളവളെ കൊണ്ട് വിജയിക്കൂ എന്ന് പറഞ്ഞില്ല? വണ്ടി ചോർ വന്നിട്ട് കട്ടുകൊണ്ടുപോയ ധനം പോയി, കഴിഞ്ഞു കഴിഞ്ഞു, ധനം കഴിഞ്ഞു. ഒരു തീപ്പൊരി വീണാൽ ധനം കഴിഞ്ഞു, കവർച്ച ചെയ്യപ്പെട്ടാൽ ധനം കഴിഞ്ഞു, ധനം ഉറപ്പില്ല. അപ്പൊ അത് നിലനിൽക്കുന്നതല്ല. തറവാട് മഹിമ മേപ്പോട്ടൻ കയറുമ്പോ വാപ്പ അയ്യപ്പമ്മമാക്കായിരിക്കും, കുറ്റപ്പെടുത്തല്ല. മേപ്പട്ടൻ കയറുമ്പോ കുറ്റപ്പെടുത്തല്ല. വെളിയങ്കോട് ഉമർഖാദി തങ്ങൾ പാപ്പ പറഞ്ഞതാ, എന്തിനാ തറവാട് മഹിമ കൊണ്ട് അഹങ്കരിക്കണത്? തീയനും നായരും പറങ്കോടനൊക്കെ അല്ലേ മേലോട്ട് പോകുമ്പോ, അങ്ങോട്ട് പോകുമ്പോ. അപ്പൊ അതും എന്താ കണ്ട, അയിമ കൂടണ്ട. സൗന്ദര്യം മാനദണ്ഡമാക്കണോ? ഞാൻ ചോദിക്കട്ടെ, ഈ സലാഹുദ്ദീൻ ഫൈലി ഉസ്താദൊക്കെ എന്ത് നല്ല യൗവനായിരുന്നു അല്ലേ. എന്റെ മോമോട്ടിയാജൊക്കെ ഉണ്ട്, എന്റെ കൂടെ അജ്ജിന് വരുമ്പോ നല്ല, ഇപ്പൊ എന്താ ചായപ്പൊടി മാരി, ഇപ്പൊ എന്താ, ഇപ്പൊ നല്ല നരച്ചു നരച്ചു. പ്രായം കൂടുന്തോറും സൗന്ദര്യത്തിന്റെ എത്ര പല്ല് പോയി, പല്ല് എത്രണ്ണം പോയി ഇല്ലേ. അപ്പൊ വയസ്സ് കൂടുന്തോറും സൗന്ദര്യത്തിന്റെ മാറ്റ് കുറയും. എന്നാൽ ദീനാകുമ്പോഴോ? ദീനിന്റെ കാര്യത്തിൽ വയസ്സ് കൂടുന്നതിനനുസരിച്ച് ഭക്തി കൂടും ഇല്ലേ, ഭക്തി കൂടും. മക്കളെ ഞാൻ നിസ്കരിക്കും, അപ്പൊ നിസ്കാരത്തിന് പോകുമ്പോ, ഹജ്ജിന് പോകും, പ്രായം കൂടുമ്പോ എന്താകും, നമുക്ക് ദുആ ചെയ്യുമ്പോ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വരും. അതാണ് ദീന് എപ്പോഴുണ്ടാകും. അപ്പൊ ദീനുള്ളവളെ കൊണ്ട് വിജയിക്കൂ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ദീനിന് പ്രാധാന്യം നൽകണം. അതാണ് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ചെയ്തത്. ദീനിന് പ്രാധാന്യം നൽകി. പ്രഭാത സമയത്തുള്ള സഞ്ചാരത്തിൽ ഒരു ശബ്ദം കേൾക്കുന്ന ഒരു വീട്ടിൽ നിന്ന് മോളെ പാലിൽ വെള്ളം ചേർക്കുക. ഇല്ല ഉമ്മ, ഞാൻ പാലിൽ വെള്ളം ചേർക്കൂല. ഉമറിന്റെ ഭരണപ്രദേശമല്ലേ, അദ്ദേഹം അറിയൂലേ മോളെ? ഈ പ്രഭാത സമയത്ത് ഉമർ എങ്ങനെ അറിയും? ഉമർ അറിഞ്ഞിട്ടില്ലെങ്കിലും അല്ലാഹു അറിയൂലേ, അവൻ നമ്മെ ശിക്ഷിക്കൂലേ. സംഭാഷണം കേട്ടു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിനെ സ്തുതിച്ചു, സുബ്ഹാനല്ലാഹ്. പള്ളിയിൽ വന്നു, സുഹൃത്തുക്കളെ വിളിച്ചു, അവൾക്ക് എന്ത് സമ്മാനിക്കണം? ചിലർ പറഞ്ഞു 100 ദിർഹം, ചിലർ പറഞ്ഞു 200, ചിലർ പറഞ്ഞു 500, ചിലർ പറഞ്ഞു 1000. മഹാന
മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിലേറെ വലിയ സമ്മാനം ഞാൻ അവൾക്ക് നൽകുകയാണ്. എന്റെ മകൻ ആസിമിനെ ഞാൻ കണ്ടുപിടിച്ച മണവാട്ടി ആ മതബോധമുള്ള ദീനുള്ള പാലിൽ വെള്ളം ചേർക്കാൻ മാതാവ് പറഞ്ഞപ്പോൾ അല്ലാഹു കാണും എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയെ എന്റെ മകൾക്ക് എന്റെ മകന് വേണ്ടി മണവാട്ടിയാക്കി ഞാൻ തീരുമാനിക്കുന്നു എന്ന് മദീന സാമ്രാജ്യത്തിന്റെ അധിപൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അതാണ് വഫിയകളുണ്ട്, നമുക്ക് മതബോധമുള്ള കുട്ടികളുണ്ട്. അല്ലാഹു തആല മതബോധം ഉള്ള ഇണകളെ നമുക്ക് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ, നമ്മുടെ മക്കൾക്ക് അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ദീനിന് പ്രാധാന്യം നൽകുക. ഇനി ഒരു വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ ചെയ്യേണ്ട 5 കാര്യങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്. കല്യാണം ഉറപ്പിച്ചവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. 5 കാര്യം നമ്മൾ ചെയ്തു കൊടുക്കണം. 5. ഒരു സഹാബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു, നബിയെ, ഞാൻ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നു, എൻ്റെ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ടത്? 1, അൻതുത്ഇമഹ ഇദാ തഅംത, നീ ഭക്ഷണം കഴിക്കുമ്പോൾ അവൾക്ക് നീ ഭക്ഷിപ്പിക്കുക. അതാണ് ഒന്നാമത്തെ സംഗതി. കെട്ടിയ പെണ്ണുങ്ങളെ പട്ടിണി കിടത്തരുത്, ഭാര്യയെ പട്ടിണി കിടത്തരുത്. 1, നീ ചുട്ട കോഴി, പൊരിച്ച കോഴി, അൽഫഹം, മന്തി, കുഴിമന്തി, അമേരിക്കൻ ആപ്പിൾ, ആസ്ട്രേലിയൻ ഓറഞ്ച്, അടിച്ച് പൊളിച്ച് തടിച്ച് കൊഴുത്ത് കുട്ടപ്പനാകുമ്പോൾ നിന്റെ ഭാര്യയ്ക്ക് കിട്ടുന്നത് ഉച്ചക്ക് ചക്കക്കുരുവും മുരിങ്ങയും രാത്രി മുരിങ്ങയും ചക്കക്കുരുവും മാറി മാറി കഴിക്കുക. ഇത് പറ്റൂല. പഴഞ്ചോറ് തിന്നിട്ട് ജീവിക്കണ്ട. നീ എന്താണോ കഴിച്ചത് അത് ഭാര്യയ്ക്കും നൽകുക. പൊറാട്ടയാണെങ്കിൽ ഭാര്യയ്ക്ക് പൊറാട്ട, നെയ്ച്ചോറാണെങ്കിൽ നെയ്ച്ചോറ്. ഭാര്യ ഒപ്പം ഒപ്പം ഹുന്ന ലിബാസുല്ലക്കും എന്നാണ്, അവർ നിങ്ങളുടെ വസ്ത്രം എന്നാണ്. നമ്മുടെ വസ്ത്രം നമ്മ എന്ന് മാത്രം ബന്ധമുണ്ടോ? ആ ബന്ധമായിരിക്കണം നമ്മുടെ സഹധർമ്മിണിയോട് നമുക്കുണ്ടാകേണ്ടത്. 2, നീ വസ്ത്രം ധരിക്കുമ്പോൾ അവൾക്കും നീ വസ്ത്രം ധരിപ്പിക്കാം. നീ വസ്ത്രം ധരിക്കുമ്പോൾ അവൾക്കും, ഇപ്പൊ ഉദാഹരണം പറയാൻ പറ്റൂല, വത്തക്ക എന്ന് പറഞ്ഞാൽ കുടുങ്ങി. അപ്പൊ ഞങ്ങള് പറയണെന്താ, ഞങ്ങള് പറയണത് വത്തക്കല്ല ചങ്ങായിമാരെ, വത്തക്ക എന്നാണ്. അതന്നെ, അതെ, സൂക്ഷിച്ചു, അള്ളാഹനെ സൂക്ഷിക്കണ കാര്യ പറയണെന്ന. അതന്നെ, നിങ്ങൾ പറഞ്ഞ വത്തക്കല്ല, അള്ളാഹനെ സൂക്ഷിക്കണ സംഗതിയാ പറയണത്, മനസ്സിലായില്ലേ? അതന്നെ. അപ്പൊ അള്ളാഹനെ സൂക്ഷിക്ക, ഉപമ പറയാൻ പറ്റൂലല്ലോ. സൗന്ദര്യം ആക്കി മാറ്റണ്ട. സൗന്ദര്യം ഇല്ലേ, ചെരുപ്പിന്റെ ഉയരത്ര 12 ഇഞ്ച്, 18 ഇഞ്ച്, എന്നിട്ട് മരോളിങ്ങനെ നടക്കല്ലേ, മരോളിങ്ങനെ കുലുങ്ങി കുലുങ്ങി നടക്കല്ലേ, നരകത്തിലേക്കുള്ള അടയാളമാക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നോക്കൂ നിങ്ങൾ, സിൻഫാനി മിൻ അഹ്ലിൽ നാർ, രണ്ട് പാർട്ടി നരകത്തിലാണെങ്കിലും മറഹുമാ, ഞാൻ അവരെ കണ്ടിട്ടില്ല. ഹൗമുന്നൊരു ജനത, മഴഹും അവരോടുകൂടെയുണ്ട്. സയാത്തുൻ, ചില വടികൾ, കദിനാബിൽ ബക്കരി, പശുവിന്റെ വാലുകളെ പോലെയുള്ള വടികൾ, അതുകൊണ്ട് അവർ ജനങ്ങളെ അടിക്കുകയാണ്. അടിക്കല്ലേ, ചെറിയ വടിയാ, പശുവിന്റെ വാലിനെ പോലെ അടിക്ക അടിക്ക. അതാ വിമാനത്തിൽ നിന്നും ബോഗികൾ തുറക്കുകയാണ്, കവാടങ്ങൾ തുറക്കുകയാണ്. ബോംബിന്റെ മഴ, ബോംബിന്റെ മഴ. നിരപരാധികളായ ആളുകളെ കൊന്നൊടുക്കുന്നവർക്ക് കഠിന ശിക്ഷ, നരകം. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. വനിസാ, ഉന്നൊരു വിഭാഗം പെണ്ണുങ്ങളും നരകത്തിലാണ്. കാസിയാത്തുന്നവർ വസ്ത്രം ധരിച്ച പെണ്ണുങ്ങളാണ്, പക്ഷേ ആരിയാത്തു നഗ്നകളാണ്. നഗ്നകളെ പുതിയെണ്ണിന് കൊടുക്കണ കുപ്പായം 1.5 ലക്ഷം, 1.5 ലക്ഷം. ലക്ഷം കൊടുക്കുമ്പോ കഷം കാണും, അല്ലാഹു ആക്കട്ടെ. അതന്നെ, അല്ലാന്ന് പുറമ്പോക്കിലല്ലേ ആൾക്കാര് പീഡിയൊക്കെ കെട്ടൽ കണ്ടിട്ടില്ലേ? പിന്നത് ഉന്തി നീക്കേണ്ടി വരൂലേ, മധ്യസ്ഥന്മാര് വന്നിട്ട് JCB ഒക്കെ കൊണ്ടുവന്നിട്ട്. അപ്പൊ പുറമ്പോക്ക് വേണ്ട, കയ്യേറ്റമുണ്ടാകും, കയ്യേറ്റ ഭൂമിയാകും. അതുകൊണ്ട് വേഷം ഇസ്ലാമികമായി മാറണം, ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള അവസ്ഥയാണെങ്കിൽ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വനിസാഉൻ കാസിയാതുൻ,
അരിയാത്തുൻ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, അവർ നഗ്നകളാണ്. മുമീലാത്തും മഹിലാത്തുൻ, അവരെങ്ങനെ അറിയങ്ങളെ ചാഞ്ഞും ചെരിഞ്ഞിട്ട ഓലം നടത്തം. ഏ, ചാഞ്ഞും ചെരിഞ്ഞിട്ടും നടക്കൂലേ, മടമ്പുള്ള ചെരുപ്പിട്ടിട്ടിങ്ങനെ നടന്നാൽ എന്താവൂലേ, ബാലൻസ് തെറ്റൂലേ, ഇങ്ങനെ നിന്നു കഴിഞ്ഞാൽ ലേ ബാലൻസ് തെറ്റൂലേ. മുമ്പൊരു അമ്മോഷാക്ക പറഞ്ഞു, മോളെ ഈ കണ്ടത്തി കൂടെ നടന്ന എന്തിനാ വാപ്പ, കുറച്ച് പാറ്റിന്റെ വിത്ത് കുഴിച്ചിടാൻ വേണ്ടിട്ടാ കണ്ടത്തി കൂടെ നടന്ന, കുഴി കുത്തണ്ടല്ലോ, കുഴി കുത്തണ്ടല്ലോ, നടന്നാ തന്നെ കുഴി ആകുമല്ലോ. അല്ലാഹാ തുരക്ഷിക്കട്ടെ. അവരുടെ ശിരസ്സുകൾ കാസ്രിമത്തിൽ ബഖ്തിൽ മാഇലത്തി, ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്ന ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ അടിപൊളിയാണ്. ബോബ് ചെയ്ത മുടി ഇങ്ങനെ തുള്ളി ആട്ടിട്ട് ഒന്നിങ്ങോട്ട് എന്താന്നറിയോ, ലാ യദ്ഖുലുൽ ജന്ന, ആ പെണ്ണുങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കൂല. വലാ യജിദിന രീഹ, സ്വർഗത്തിന്റെ വാസനയെയും എത്തിക്കുന്നതല്ല. വൈന രീഹ, തീർച്ചയായിട്ടും സ്വർഗത്തിന്റെ പരിമളം. ലയൂജതും ഇങ്മസീറത്തി കഥാ വകഥാ, ഇന്നാലിന്ന സ്ഥലത്ത് നിന്നും വടിച്ചു വീഴ്ചപ്പെടും. അത് കിട്ടാത്ത ഭാര്യയാകരുതേ, ഭാര്യയാകരുതേ. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അതാ വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോ ശ്രദ്ധിക്ക, നമ്മളെ ടൈറ്റ് പാന്റ് വേണ്ട, ടൈറ്റ് പാന്റ് വേണ്ട. മുമ്പൊരു ഇന്റർവ്യൂ, ഇന്റർവ്യൂവിന് പോയപ്പോ ഒരു ചങ്ങാതി ലൂസ് പാന്റ്, അമേരിക്കൻ കമ്പനിയില്, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, ബാക്കിയുള്ള ആളുകളൊക്കെ അടിപൊളി ടൈറ്റ് പാന്റ്. ഇങ്ങനെ ഈ ലൂസ് പാന്റുള്ള പൊട്ടനെ കമ്പനിയെടുത്തു, അതിൽ മറ്റുള്ളവരോട് ചോദിച്ചു, മറ്റുള്ളവർ കംപ്ലൈന്റ് ചെയ്തു, എന്താ ഞങ്ങൾ എടുക്കാറുന്നത്, ഇവന് ലൂസ് പാന്റും ലൂസ് കുപ്പായ, ഓൻ പണിയെടുക്കും, ഓന് ഇരിക്കാനും കുമ്പിടാനൊക്കെ പറ്റും. നിങ്ങൾക്ക് കുമ്പിടണമെങ്കിൽ അതന്നെ, നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പ്രയാസമായിരിക്കും. ലൂസ് ഡ്രസ് ഇട്ടോൽക്ക് ആ പ്രശ്നമല്ല, അതുകൊണ്ട് ഇവനെ ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നു. ചിലപ്പോൾ ചോദ്യം ചെയ്യുമല്ലോ. ഒരു അമുസ്ലിം സഹോദരന്റെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്, ഗൂഡല്ലൂരിൽ. അദ്ദേഹം പറഞ്ഞു, കെ പി ആജിനോട് പറഞ്ഞു, ഇന്ന് ഞാൻ മൗലൂദ് ഓതലിക്ക് നമ്മൾ കൂലി എടുക്കാന്ന് പറഞ്ഞു. കെ പി ആജി നീലഗിരി വലിയ മഹാനാ, വലിയ നല്ല നേതാവാണ്, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഒരു ക്രിസ്തു മത സഹോദരനാണ്, തോട്ടത്തിന്റെ ഉടമയാണ്, കൂലി ഞാൻ കൊടുത്തോളാം. മൗലൂദിന്റെ സഹസിലിരുന്നു, ഏയ് മൗലൂദിന്റെ സഹസിലിരുന്നിട്ട് അവിടെ ശ്രോതാക്കൾ ഇരുന്ന ആൾക്കാർക്കുണ്ടല്ലോ, അവർക്കൊക്കെ 10 rupees എടുത്തു തന്നു. ഉസ്താദുമാർക്ക് 1 rupee, ഓരോ റുപ്പി. ഞങ്ങൾ വിടുവോ? വിടൂലല്ലോ, ചോദിക്കൂലേ, ഇത് ശരിയായില്ലല്ലോ അജിക്ക. കെ പി ആജി ഇത്, അപ്പൊ കെ പി ആജി സ്വകാര്യമായിട്ട് അച്ചായനോട് പറഞ്ഞു, ഇത് അതിന് ഇവര് കാണാതെ ചെല്ലിയത്, ഇവര് ചെല്ലിയത് മുന്നിലൊരു സാധനം നോക്കിയിട്ടാ ചെല്ലിയത്. അപ്പൊ നോക്കിയിട്ട് കാണാതെ ചെല്ലുവൽക്കല്ലേ നല്ലോ കൊടുക്കേണ്ടത്, അതാണ് അവർക്കൊക്കെ 10 rupees എന്നാ. അത് ഇടപെടൽ ഉണ്ടാകുമല്ലോ, ചില സമയത്തൊക്കെ ഇടപെടൽ വേണം ചില സമയത്തെ. ഇവിടെ ഇടപെട്ടപ്പോ കമ്പനി പറഞ്ഞത് ഇതാണ്, ലൂസ് ആകുമ്പോ എന്താ അറിയോ, ഓര് പണിയെടുക്കും, നിങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റൂല എന്നുള്ളതാണ്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക, ടൈറ്റൊക്കെ ഒന്ന് മാറുക. ടൈറ്റ് കുപ്പായൊക്കെ ആകുമ്പോ റുക്കൂയിൽക്കൊക്കെ പോകുമ്പോ ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ, ഇങ്ങനെ പറ്റുള്ളൂന്നേ. സുജൂദിൽക്ക് പോകുകയാണെങ്കിൽ പോക്കറ്റിൽ കൈയിടും, പോക്കറ്റിൽ കൈയിട്ട് സുജൂദ്, പോക്കറ്റിൽ കൈയിട്ടിട്ട് എന്ത് സുജൂദാ മോനെ. ഉസ്താദെ പാന്റ് കീപ്പിട്ട് ഇറങ്ങിയപ്പോ ഏയ് ഇതിങ്ങനെ കീപ്പിട്ട് ഇറങ്ങണ, അപ്പൊ ഇങ്ങോട്ട് കയറ്റിയതാ, പോക്കറ്റിൽ കൈയിട്ടതല്ല. അപ്പൊ അതിന് നിൽക്കണ്ട, അതിന് നിൽക്കണ്ട. വേഷം ഇസ്ലാമികമാകുക കേട്ടോ, വേഷം ഇസ്ലാമികമാകുക. അല്ലാഹ് തൗഫീക്ക് ചെയ്യട്ടെ. അപ്പൊ ഒന്ന്, ഉടുക്കുമ്പോൾ ഭുജിക്കുമ്പോൾ ഭുജിപ്പിക്കുക. രണ്ട്, ഉടുക്കുമ്പോൾ ഉടുപ്പിക്കുക. നല്ല വസ്ത്രം പെണ്ണുങ്ങൾക്ക് കൊടുക്കുക, ഇത് നല്ല അടിപൊളി വസ്ത്രം വാങ്ങാം, പെണ്ണുങ്ങൾക്കും വാങ്ങാം. പിന്നെ അതൊന്ന് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ആ മാക്സി മിക്സിക്കും പറ്റാത്ത മാക്സി ആകരുത്. അപ്പൊ നല്ല ഡ്രസ്, നല്ല ഡ്രസ്. അതന്നെ മൂന്ന്, വലാത്തല്ലിരിബിൽ വജഹ, നീ നിന്റെ ഭാര്യയുടെ മുഖത്തടിക്കരുത്, തല്ലരുത്. ഇവിടെ വാങ്ങിട്ട് എന്താക്ക, എന്തിനും കുറ്റം പറയുന്ന ടൈപ്പ്, അത് പറ്റില്ല. തല്ല് കേട്ട് അടി താങ്ങി കാണാ, പട് കേട്ടുകാർക്ക് പല അടിച്ചു കൊഴിച്ചും. അനങ്ങിയ ഇതേ പറയുള്ളൂ, അനങ്ങിയ ഇതേ പറയുള്ളൂ, പറയരുത്. വലാത്തു കബ്ബി, ചേ എന്ന വാക്ക് പോലും പറയരുത്. എന്ത് കണ്ട ചേ, ഇതാപ്പച്ചു കൊണ്ടത് ചേ, ഫുള്ള് ചേ.
നമ്മൾ പൊട്ടന്മാർ അവക്കര കഴിച്ചതിന്റെ ബാക്കിയല്ലേ നമ്മൾ കുടിക്കണത്. നമുക്കതറിയോ, നമുക്ക് നമ്മൾ പൊട്ടന്മാരെന്നല്ലാതെ ഇതിന് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. എന്തെങ്കിലും പറയുമ്പോ ഞാൻ പിൻവലിച്ചുട്ടോ, അതും ആ ക്ലിപ്പിലാക്കോണ്ടോ, പിൻവലിച്ചു എന്നുള്ളത് തന്നെ. അതെ, ആളുകളെ അതന്നെ നമുക്കറിയോ. ഞാൻ എന്റെ പെണ്ണുങ്ങളോട് ഒരു ദിവസം എന്റെ അനുഭവം പറയണ, ചായയില് മധുരമുണ്ടോ ചോദിച്ചപ്പോ ഇതാണ് അവസ്ഥ. എന്നിട്ട് നമ്മൾ ഒരു മൂന്ന് സലാത്ത് اللهم صل على محمد يا ربي صل عليه وسلم اللهويه ഞങ്ങളെ സ്വലാത്തിനെ നീ സ്വീകരിക്കണമേ. ഒരു സംബന്ധം ഉണ്ടാക്കുമ്പോൾ നോക്കുകൊണ്ട് ഇങ്ങനെ എന്നിട്ട് ഇത് മുന്നിൽ കിട്ടിയിട്ട് നമ്മൾ തുള്ളണ്ട, നമ്മൾ തുള്ളണ്ട, നമ്മൾ പൊന്നു പോലെ നോക്കുക. കല്യാണം നിക്കാഹ് നടക്കുമ്പോഴേ കൈ വരച്ചത് ഓർമ്മണ്ടോ? കൈ വരച്ചത് ഓർമ്മണ്ടോ? ആരുടെ അമ്മോശന്റെ കൈ വരച്ചത് ഓർമ്മണ്ടോ? ഒരു കരാറ് മീസാഖൻ ഖലീലൻ എന്ന് ഖുർആൻ പറഞ്ഞ ഗൗരവമേറിയ കരാറ് ഓർമ്മണ്ടോ? ഉസവ്വിജുക, നിനക്ക് ഞാൻ കെട്ടിച്ചു തരുന്നു, അലാമ അമറല്ലാഹു തആലാ ബി, അല്ലാഹ് കൽപ്പിച്ച പ്രകാരം. പെണ്ണിന്റെ വാപ്പ പറഞ്ഞത് ഓർമ്മണ്ടോ? മിൻ ഇംസാഖിം ബിമഅറൂഫ്, എന്റെ മകളെ നീ നല്ല നിലക്ക് സംരക്ഷിക്കണം, നല്ല നിലക്ക് നോക്കണം. എന്റെ മുത്തുമോളെ, പൊന്നുമോളെ, ഒരു വാപ്പയെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികളോട് വലിയ മഹബത്താണ്. എന്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന എന്റെ ഒരു സുഹൃത്തുണ്ട് കാരത്തൂരിൽ. കാരത്തൂരിൽ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം തലക്കടത്തൂരിലേക്കാണ് നടക്കുന്നത്. ഞാൻ ചോദിച്ചു, മമ്മുണ്ണി ഹാജി മകളുടെ പേരെന്താണ്? മമ്മുണ്ണി ഹാജി പറഞ്ഞത് കുഞ്ഞുമ്മോ എന്നാണ്, കുഞ്ഞുമ്മോ. ഞാൻ പറഞ്ഞു, ഇത് നിക്കാഹിന്റെ സിയയിൽ പറ്റൂല, ഞാൻ ചോദിച്ചു വരാം. ആ വന്യ വയോധികനായ പിതാവ് വീട്ടിന്റെ അകത്തേക്ക് ചെന്നിട്ട്, മക്കളെ നമ്മുടെ കുഞ്ഞുമ്മൂന്റെ പേരെന്താണ്, നമ്മുടെ കുഞ്ഞുമ്മൂന്റെ പേരെന്താണ്? അതാണ് വാപ്പ, വാപ്പ അതാണ്. മകൾ പുതിയണ്ണ ഇറങ്ങുന്ന സമയത്ത് ആ വാപ്പയുടെ കണ്ണിൽ നിന്നും കണ്ണീർ തുള്ളികളാണ് വരുന്നത്. മുട്ട് പൊയ്ക്കോ, മോൾട്ടി പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അതെ അതെ മറ്റുള്ളവർ കരയുന്നത് കാണാതിരിക്കാൻ വേണ്ടി തലയിലുള്ള മുണ്ടെടുത്തിട്ട് അതെ വായപൊത്തുന്ന പിതാക്കന്മാരുടെ മക്കളാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് സ്വത്താൻ, അത് അമാനത്താൻ, കുട്ടിക്കളിയല്ല, ചില്ലറയല്ല. ശ്രദ്ധിക്കണം, അത് നമുക്കുള്ള അമാനത്താൻ. ശ്രദ്ധിക്കണം, വലാ തഹ്ജുർ ഇല്ലാ ഫിൽ ബൈത്, കിടപ്പറയിൽ വെച്ചിട്ടല്ലാതെ ഭാര്യയുമായിട്ട് വേർ പിരിയരുതേ. മറ്റുള്ളവർ കുറ്റം പറയുന്നു, നീളം കൂടി എന്ന് പറയുന്നു, നീളം കുറഞ്ഞു എന്ന് പറയുന്നു. കല്യാണം കഴിഞ്ഞ് നിക്കാഹ് കഴിഞ്ഞ് പെൺകുട്ടി വീട്ടിലെത്തിയപ്പോൾ അതെ കാണാത്ത ആളുകളൊക്കെ അഭിപ്രായം പറഞ്ഞിട്ട് അതെ നിരാശപ്പെടുമ്പോൾ പ്ലീസ് കൂടിയാൽ കൂടരുതേ. ഭാര്യയെ വിട്ടിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ഒളിച്ചോടി പോകുന്ന പ്രവണത ഉണ്ടാകരുതെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. കുടുംബജീവിതം മനോഹരമാകണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, മിൻ സആദത്തി ബിനി ആദമ തലാതതുൻ, ഒരു മനുഷ്യന്റെ വിജയത്തിൽ പെട്ടതാണ് മൂന്ന് കാര്യങ്ങൾ. വമിൻ ഷഖാവത്തി ബിനി ആദമ തലാതതുൻ, ഒരു മനുഷ്യന്റെ പരാജയത്തിൽ പെട്ടതുമാണ് മൂന്ന് കാര്യങ്ങൾ. മിൻ സആദത്തി ബിനി ആദമ, ഒരു മനുഷ്യന്റെ വിജയത്തിൽ പെട്ടതാണ്. അൽ മർഉതു സ്വാലിഹതു, നല്ല ഭാര്യ, പൊന്നുമോളെ നല്ല ഭാര്യയാകണം, മതവിദ്യാഭ്യാസം നൽകണം. ഇതാ സമസ്തയുടെ ഇർഷാദുല്ലന മദ്രസയുണ്ടല്ലോ.
മനുഷ്യന്മാർക്ക് ഇർഷാദ് നൽകുന്ന, വഴി കാണിക്കുന്ന സ്ഥലമാണ് മദ്രസയാണ്. നമ്മുടെ മക്കൾക്ക് മതബോധമുണ്ടാകണം. പെൺകുട്ടികൾ ജീവിതത്തിൽ നല്ല ചിട്ടയോടുകൂടെ വളരണം. അതിനുള്ള സാഹചര്യം രക്ഷിതാക്കളെ നാം ഇതാ ഒരുക്കണം. അങ്ങനെയാകുമ്പോൾ അതേ അസ്സലാത്തു ഖൈറും മിനന്നൗം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മകൾ ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് നേരത്തെ ഉണരുന്നതാണ് ശീലമുണ്ടാക്കണം. നാം നമ്മുടെ ഭാര്യയുമായിട്ട് ജീവിക്കുന്നത് മനോഹരമാകുമ്പോൾ നമ്മുടെ മകൾ അതേ രീതി തന്നെ ഭർത്താവിനോട് അനുവർത്തിക്കുന്നതാണ്. ആ രീതി മക്കളുടെ സാന്നിധ്യത്തിൽ വെച്ച് നാം ഉണ്ടാക്കണം. ഭാര്യയും ഭർത്താവും സന്തുഷ്ടത്തോടുകൂടെ ജീവിക്കുമ്പോൾ, ഇവളും ഇവളുടെ ഭർത്താവുമായിട്ട് നല്ല ജീവിതമുണ്ടാകുമ്പോൾ അത് വിജയമാണ്, നല്ല ഭാര്യ വിജയമാണ്, വൽ മസ്കനു സ്വാലിഹു നല്ല വീട് വിജയമാണ്, വൽമർക്കബ് സ്വാലിഹോ നല്ലൊരു വാഹനം അത് വിജയമാണ്. ഇനി പരാജയമോ? ഇനി പരാജയമോ? വമിൻ ഷഖാവത്തി ബിനി ആദമ, ഒരു മനുഷ്യന്റെ പരാജയത്തിൽ പെട്ടതാണ്. അൽ മർഅതു സൂ, ദുസ്വഭാവിയായ ഭാര്യ പരാജയമാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. സ്വഭാവം വളരെ മോശമാണ്, സ്വഭാവം വളരെ മോശമാണ്. അല്ലാഹ് ഞങ്ങളെ നീ കാക്കേണമേ തമ്പുരാനെ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തേണമേ തമ്പുരാനെ. എന്റെ പൊന്നു സഹോദരിമാരെ, സ്വഭാവമാണ് ആഭരണം. നല്ല സ്വഭാവം ഉണ്ടാകണം. സ്വഭാവം മോശമാണെങ്കിൽ പരാജയമാണ്. സൂറത്തു തഹ്രീം അല്ലാഹു തആല അവസാനിപ്പിക്കുന്നത് ഉപമയിലൂടെയാണ്. ഉപമ എന്താണ്? ഉപമ ദറബല്ലാഹു മസലൽ ലില്ലദീന കഫറു, അവിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു തആല ഒരു ഉപമയെ ഉപമിച്ചു. ഇംറഅതനു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയെ, വംറഅത ലൂത്ത് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയെയും, കാനത ഇരുവരുമായിരുന്നു, തഹത്ത അബദൈനി മിൻ ഇബാദിന സ്വാലിഹൈനി, സ്വാലിഹീങ്ങളായ നമ്മുടെ രണ്ട് അടിമകളുടെ തഹത്തിലായിരുന്നു. ഭാര്യ കീഴിലാകണം, ഭർത്താവിന്റെ കീഴിലാകണം. പക്ഷേ നബിമാരുടെ ഭാര്യമാകാ ഭാര്യമാരാകാൻ അവസരം ലഭിച്ച നൂഹ് നബിയുടെ ഭാര്യ വാഹില, ലൂത്ത് നബിയുടെ ഭാര്യ നാഹില. ഫഹനതാഹുമ, ഭർത്താക്കന്മാരെ വഞ്ചിച്ചു, ഇരുവരും വഞ്ചിച്ചു. ഫലം യുഗ്നിയ അൻഹുമ, മിനല്ലാഹി ഷൈഅ, അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവർ മുഖേന ഇവർക്ക് കഴിഞ്ഞില്ല. ഭർത്താക്കന്മാർ നല്ലവരാണ്, പക്ഷേ റബ്ബിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. എന്തുകൊണ്ട്? നൂഹ് നബിയുടെ ഭാര്യ പറഞ്ഞത് ഇന്നഹു ലമജ്നൂൻ, ഭർത്താവിന് ഭ്രാന്താണ്. ഇത് റജബ് മാസമല്ലേ? ഈ റജബ് മാസത്തിലാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പൽ നിർമ്മിച്ചത്, അതേ ശിക്ഷയെ കുറിച്ച് താക്കീത് നൽകിയത്. കപ്പൽ നിർമ്മിച്ചപ്പോൾ ഭാര്യ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഇന്നഹു ലമജ്നൂൻ, ഭർത്താവിന് ഭ്രാന്താണ്. അതാ, നിങ്ങൾക്ക് വല്ല ഭ്രാന്തുണ്ടോ? നിങ്ങളെ കാക്കാന്റെ കുട്ടികൾക്ക് 10,000 അതെ കൊടുത്ത ഭ്രാന്ത്, ഇവളെ ആങ്ങളുടെ കുട്ടികൾക്ക് 1 പാവം കൊടുത്താൽ 1 പാവം പോരാ, 2 പാവം പോരാ, അതന്നെ ഇവളെ ചേക്കാർക്ക് നല്ലോണം കൊടുക്ക, അപ്പൊ ഭ്രാന്തില്ല. മാനസികം പൊടിച്ച അനുജന്റെ കുട്ടികൾക്ക് ഒരു വീട് വെച്ചു കൊടുക്കുകയാണെങ്കിൽ, 10 സെന്റ് കൊടുക്കുകയാണെങ്കിൽ, അപ്പൊ ബുദ്ധിയാപ്പൾക്ക് സ്വത്തൊക്കെ ഇതാ ചേക്കാർക്ക് കൊടുക്കുക. മക്കളെ, ചേക്കാർക്ക് കൊടുക്കുക മക്കളെ, വാപ്പാക്ക് ഭ്രാന്താണ് മക്കളെ. അതെ, മക്കളെ പിടിച്ച് കയ്യിലാക്കിയിട്ട് ഉപ്പാക്കെതിരെ തിരിക്കുക. ഇത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയുടെ സ്വഭാവമാണ്. അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. വാഹില അങ്ങനെയായിരുന്നുവെങ്കിൽ നാഹിലയോ? നാഹില ചാറ്റിങ്ങ, ചാറ്റിങ്, ഭർത്താവ് അവിടെ കിടക്കും, എന്നിട്ട് എന്ത് ചെയ്യും? ഹലോ, ഇപ്പൊ എന്ത് ചെയ്യും എന്നറിയില്ല. ചാറ്റിങ്, പുതിയാപ്പിൾ അവിടെ കിടക്കുമ്പോ ഉറങ്ങിക്കഴിഞ്ഞാ പിന്നെ ഇതന്നെ വാട്സപ്പ്, ആരാന്റെ കുട്ടികളെ ഫോട്ടോ മൊബൈലില്,
നെഞ്ഞത്ത് വെച്ച് ഉറങ്ങണമെങ്കിൽ ഇത് നെഞ്ഞത്ത് വേണം, അങ്ങനെ ഉറങ്ങും, അങ്ങനെ ഉറങ്ങും. കാമുകൻ നെഞ്ഞത്ത് അല്ലാഹ് കാക്കട്ടെ, കാമുകി നെഞ്ഞത്ത് അല്ലാഹ് കാക്കട്ടെ, രണ്ടും പറയും ഉസ്താദെ, രണ്ടും പറയും. അതന്നെ അങ്ങോട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ താളം കാട്ടാണേ, അത് രണ്ടും പറയും ഉസ്താദെ, അത് വേണ്ട, രണ്ടും ഇത് വേണ്ട, ഇത് വേണ്ട. അതെ, ലൂത്ത് നബിയുടെ അടുത്തേക്ക് വരുന്ന ആളുകൾക്ക് വിവരം കൊടുക്കുകയാണ്, വിവരം കൊടുക്കുകയാണ്, ആര് കൊടുക്കുകയാണ്, ഭാര്യ കൂട്ടു നിൽക്കുകയാണ്, തമ്മാടിത്തരത്തിന് കൂട്ടു നിൽക്കുകയാണ്. ഇത് ഇത് ഒരു പെണ്ണിന് യോജിച്ചതല്ല. അത്തരം പെണ്ണാണെങ്കിൽ പരാജയമാണ്, പരാജയമാണ്. ഇനിയോ വളറബല്ലാഹു മസലല്ലില്ലദീന ആമനു, ഈമാനുള്ളവർക്ക് അല്ലാഹ് ഉപമിച്ചോ ഇംറാത ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യയെ ആസിയ ബീവിയെ. ഇത് കോലത്തവർ പറഞ്ഞ സന്ദർഭം, റബ്ബി ബിനിലേ എന്തൊക്കെ ബൈതം ഫിൽ ജന്ന, അല്ലാ നിന്റെ ഭാഗത്ത് നിന്ന് എനിക്കൊരു വീട് തരണം സ്വർഗത്തിൽ, വനജ്ജിനി മിൻ ഫിർഔന, ഫിർഔനിൽ നിന്നും എന്നെ നീ രക്ഷപ്പെടുത്തേണമേ, വഅമലിഹി ഫിർഔനിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും, വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ, ഫിർഔനിന്റെ കിങ്കരന്മാർ അവരുടെ ദുൽമിൽ നിന്നും എന്നെ നീ രക്ഷപ്പെടുത്തേണമേ. ആദർശം, ആദർശം, ആസിയ ബീവിയുടെ ആദർശം, വെല്ലുവിളികളെ നേരിടുന്ന അർജവം. പൊന്നുമോളെ, പൊന്നുമോളെ, ആസിയ ബീവി ആകുമോളെ, ആസിയ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ് മോളെ, ആ കല്യാണത്തിൽ പങ്കെടുക്കേണ്ട മോളെ. ആസിയ ബീവിമാരാകണേ, ആസിയ ബീവിമാരാകണേ, ത്യാഗം ചെയ്യണേ, അല്ലാ തോഫിയേക്ക് നൽകട്ടെ. വ മറിയമ്മ, മറിയം ബീവിയെയും ഉപമയാക്കി. ഇബ്നത്ത് ഇംറാന, ഇംറാൻ അലൈഹിസ്സലാമിന്റെ മകളെ. അല്ലത്തി, എങ്ങനത്തെ മറിയമാണ്. അഹ്സനത്ത് ഫർജഹ, അവരുടെ ഗുഹ്യസ്ഥാനത്തെ അവർ സംരക്ഷിച്ചു. ഫനഫഖന ഫീഹി മിർ റൂഹിന, നമ്മുടെ ആത്മാവിൽ നിന്ന് അവരിലേക്ക് നാം, അവരുടെ ബാർവിടത്തിലേക്ക് നാം ഓതുകയാണ്. വസദ്ദഖത്ത് ബികലിമാതി റബ്ബിഹ, അവരുടെ റബ്ബിന്റെ കൽപ്പനയെ അവർ അംഗീകരിച്ചു. വകുതുബിഹി, റബ്ബിന്റെ കിതാബുകളെ. അവർ ആരായിരുന്നു? അല്ലാഹുവിനെ ഭയപ്പെടുന്ന പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പെണ്ണായിരുന്നു. അതെ, വിജയം മൂന്ന്, പരാജയം മൂന്ന്. ഒന്നാമത്തത്, മോശപ്പെട്ട ദുസ്വഭാവിയായ ഭാര്യ പരാജയമാണ്. വൽ മർക്കബുസ്സോ വൽ മസ്കനുസ്സോ, മോശപ്പെട്ട വീട് പരാജയമാണ്. വൽ മർക്കബുസ്സോ, മോശപ്പെട്ട വാഹനം പരാജയമാണ്. അതുകൊണ്ട് വിജയം വേണം, അതിന് നാം വിജയികളാകണം. താളാത്മകമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നല്ല പെണ്ണ് കിട്ടണോ, നല്ല പുതിയ പെണ്ണ് കിട്ടണോ. അൽഖബീസാത്തു ലിൽഖബീസീന വൽഖബീസൂന ലിൽഖബീസാത്ത്, ഒന്ന് പറയൂ എന്റെ കൂടെ, അൽഖബീസാത്തു ലിൽഖബീസീന വൽഖബീസൂന ലിൽഖബീസാത്ത്, വത്തയ്യിബാത്തു ലിത്തയ്യിബീന വത്തയ്യിബൂന ലിത്തയ്യിബാത്ത്. എന്തൊരു രസം! അൽഖബീസാത്തു തമ്മാടി പെണ്ണുങ്ങൾ, ലിൽഖബീസീന തമ്മാടി പുരുഷന്മാർക്കാണ്, വൽഖബീസൂന തമ്മാടി പുരുഷന്മാരോ ലിൽഖബീസാത്തി തമ്മാടി പെണ്ണുങ്ങൾക്കാണ്. വത്തയ്യിബാത്തു നല്ല പെണ്ണുങ്ങൾ, ലിത്തയ്യിബീൻ നല്ല ആണുങ്ങൾക്ക്, വത്തയ്യിബൂൻ നല്ല ആണുങ്ങൾ, ലിത്തയ്യിബാത്തി നല്ല പെണ്ണുങ്ങൾക്ക്. നന്നാകെ തന്നെ നമ്മളും നന്നാകാം. നന്നാകാനുള്ള മാസമല്ലേ ഈ മാസം? റജബുൻ ഷഹറുല്ലാഹി, റജബ് അള്ളാഹിന്റെ മാസമാണ്. നന്നാകാൻ പറ്റണ മാസല്ലേ? നന്നാകന്നെ. സുബ്ഹാനല്ലാഹ്, 100 വട്ടം ചൊല്ലിയാൽ 1000 ദോഷങ്ങളെ അള്ളാഹു പൊറുപ്പിക്കും നബിയുന റസൂലുള്ളാഹി. നന്നാകന്നെ, നന്നാകന്നെ. മൻ ഖറഅ സൂറത്ത് ദുഹാനി ഫീ ലൈലത്തിൻ, ദുഹാൻ സൂറത്തിനെ ആരെങ്കിലും ഒരു രാത്രിയിൽ ഓതിയാൽ, അസ്ബഹ യസ്തഗ്ഫിർ ലഹു 70,000 മലക്ക്, 70,000 മലക്കുകൾ അവനു വേണ്ടി പൊറുക്കല് തേടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നന്നാകന്നെ, അല്ല നന്നാക്കട്ടെ. നല്ല നന്നാകല്, നല്ല നന്നാകല്. എന്റെ സഹോദരിമാർ ഇവിടെ ഉണ്ടല്ലേ, സഹോദരിമാർ നല്ല ഉണ്ടല്ലേ. ബക്കറ്റ് ഒന്നും കൊടുത്തേക്കണില്ലേ, ഇല്ലേ? കൊടുത്തേക്കണം, കൊടുത്തേക്കണം. പൊട്ടിയതോ പൊട്ടാത്തതോ, പൊട്ടിച്ചതോ, പൊട്ടിയതാവാം പൊട്ടാത്തതാകാം. നിങ്ങൾ പൊട്ടിച്ചിരിക്കുന്നുണ്ടോ?
പൊട്ടിച്ചിരിക്ക എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ചിരിക്കാതല്ല പൊട്ടിച്ച് ഇരിക്കട്ടോ. ചില വയലിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ പൊട്ടിച്ചിട്ട് മുടി അടക്കാൻ കൊടുത്തരുന്ന ചീറ്റിനും കൊണ്ടുവരുമ്പോഴേ മുടി മുടി അതന്നെ ഒരു മടിയില്ലാതെ കൊടുത്തയക്കും. അല്ല തോഫിയൊക്കെ ചെയ്യട്ടെ, മുടി വേണ്ട കേട്ടാ. അതെ പൊന്ന്, ഒരു പെണ്ണ് ഒരു പൊന്ന്, അൽഹംദുലില്ല. ഇതൊരു സൗകര്യം, അവിടെ കുറച്ച് ഫാനും കൂടി അടുത്തതിൽ വേണം കേട്ടോ. ഈ ആളുകളൊക്കെ എന്താകുന്നുണ്ട്, ഒക്കെ കുറച്ച് പേര്, ഇത് മാത്രം പോരാ, അതന്നെ ഒക്കെ ഇൻഷാ അല്ല, അതൊക്കെ വേണം, അതൊക്കെ വേണം. ഉഷാറായിട്ടുണ്ട്, അല്ല തോഫിയൊക്കെ ചെയ്യട്ടെ. എന്റെ സഹോദരിമാരെ, നിങ്ങളുടെ സ്വർഗമാണ് ആണുങ്ങൾ, നിങ്ങളുടെ സ്വർഗമാണ് ആണുങ്ങൾ, നിങ്ങളുടെ സ്വർഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യു മംറാത്തിൻ, ഏതൊരു പെണ്ണാണ് മാത്തത്തവൾ മരിച്ചിരിക്കുന്നു, വസൗജുഹ റാലിനൻഹ, അവളുടെ ഭർത്താവ് അവളെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നുവെന്ന് നബിയുന റസൂലുള്ളാഹി. ഭാര്യ ആദ്യം മരിച്ചുപോയി, ഭർത്താവ് ജീവിച്ചിരിക്കുന്നു. ഭാര്യയെ കുറിച്ച് ഇതാ വളരെ വളരെയധികം ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഭർത്താവുണ്ടോ? ഭർത്താവ് ഭർത്താവുള്ള പെണ്ണാണെങ്കിൽ പൊന്നുമോളെ നീ സ്വർഗത്തിലാണ്. അതാണ് ഈ മാസം നമ്മോട് പറയുന്നത്, സറയിത്ത് മിൻ ഹറമിൻ ലൈല നിലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദാജി മിൻ അല്ലുലമി വബിത തർഖ ഇല അനിൽ തമൻസിലതൻ മിൻ കമ ഖൗസൈനിൽ ലം തുദറക വല്ലം തറുമി വഖദ്ദമത കജമി ഉല്ലംബിയാ ഇബിഹാ വറുസൂലി തഖദീബ മഖ ദുമിൻ ലാ ഖദമി മൗലായ സല്ലി വസ. ഇന്നത്തെ വിഷയം ഈ മാസത്തിന് യോജിച്ച വിഷയമാണ്. ഈ മാസം അത് സ്നേഹത്തിന്റെ മാസമാണ്. റജബുൻ ഷഹ്റുല്ലാഹി, റജബ് അല്ലാഹുവിന്റെ മാസമാണ്. ഒരുപാട് പ്രത്യേകതകൾ ഈ മാസത്തിനുണ്ട്. അതേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജന്നത്തി നഹറ, തീർച്ചയായിട്ടും സ്വർഗത്തിൽ ഒരു നദിയുണ്ട്. യുഖാലു ലഹു, ആ നദിക്ക് പറയപ്പെടും റജബുൻ, റജബ് എന്നാണ് പറയപ്പെടുന്നത്. ഈ മാസത്തിലെ മൂന്ന് ദിവസത്തിൽ നിന്ന് ആരെങ്കിലും നോമ്പ് നോറ്റാൽ ആ റജബെന്ന നദിയിൽ നിന്ന് റബ്ബവനെ കുടിപ്പിക്കുന്നതാണ്. പാലിനേക്കാൾ വെളുപ്പും തേനിനേക്കാൾ മാധുര്യമുള്ള അതേ റജബ് നമ്മോട് പറയുന്നത്, നബി ഖദീജ ബീവിയുമായിട്ടുള്ള ആ മഹബത്ത്, വേർപിരിയാത്ത മഹബത്തെ. ഖദീജ ബീവി വഫാത്താകുകയാണ്, വഫാത്താകുകയാണ്. സുബ്ഹാന ജല്ല ജലാലു, സുബ്ഹാന ജല്ല ജലാലു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 25 വയസ്സ്, ഖദീജ ബീവിക്ക് 40 വയസ്സ്. പ്രിയപ്പെട്ടവരെ, ഖദീജ ബീവി വഫാത്തായി, ജന്നത്തുൽ മഅലയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. നമ്മുടെ നാട്ടിലെ നമ്മുടെ നായകൻ അബ്ദുറഹ്മാൻ ബഫഖി തങ്ങളും അന്ത്യവിശ്രമം കൊള്ളുന്നു, ഇവിടെ ചാരത്ത് കിടക്കുന്നു. ആലുവായ അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പറഞ്ഞു, നാളെ അബ്ദുറഹ്മാൻ ബഫഖി തങ്ങളുടെ പിന്നിൽ നിന്നാണ് ഹറമിലെ ഇമാം നിസ്കരിക്കുക. കൂടിയ ആളുകൾ കരുതി, ഒരു ദിവസം ഏതെങ്കിലും ഒരു വഖ്തിൽ അബ്ദുറഹ്മാൻ ബഫഖി തങ്ങൾ ഇമാമായി നിൽക്കും, അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്ന് ആളുകൾ നിസ്കരിക്കും എന്ന് കരുതി. പക്ഷേ റിപ്പോർട്ട് വന്നത്, അബ്ദുറഹ്മാൻ ബഫഖി തങ്ങൾ വഫാത്തായിരിക്കുന്നു, മയ്യത്ത് മുന്നിൽ വെച്ച് ഹറമിലെ ഇമാം നിസ്കരിക്കുന്നു. അതാണ് ബഹുമാനപ്പെട്ട ആലുവായ അബൂബക്കർ മുസ്ലിയാർ, ദരജകൾ വർദ്ധിപ്പിക്കട്ടെ, മഹാന്മാരോടൊപ്പം നമ്മളെ ചേർക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഖദീജ ബീവിയോടുള്ള മഹബത്ത്, ഖദീജ ബീവി വീർപിരിഞ്ഞു, അമിതമായ സ്നേഹം, അമിതമായ സ്നേഹം. ആടിനറുത്ത് ദാനം ചെയ്യുകയാണ്, ഖദീജ ബീവിയുടെ കഥകൾ പറയുകയാണ്, ഖദീജ ബീവിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഖദീജ എന്നെ സഹായിച്ചു, സമ്പത്ത് കൊണ്ട് സഹായിച്ചു, തടി കൊണ്ട് സഹായിച്ചു. ഖദീജയിൽ എനിക്ക് മക്കളുണ്ടായി. ഖദീജ കരയല്ല, ഖദീജ
എന്താണ് നിന്റെ ദുഃഖം? നാൽപ്പതിൽ പരം കഷ്ണങ്ങളെ കൊണ്ട് കോട്ടിത്തുന്നിയ വസ്ത്രം ധരിച്ച് ഭരിക്കേണ്ട വന്ന ദുഃഖത്തിലാണോ? അല്ല നബിയെ. പിന്നെ എന്താണ് ഖദീജ ഫാത്തിമാനെ കെട്ടിക്കാത്ത ദുഃഖമാണോ? അല്ല നബിയെ. സമ്പത്ത് ദീനിന് വേണ്ടി ചെലവഴിച്ചതിനാണോ? അല്ല നബിയെ. നാളെ ഞാൻ സ്വർഗത്തിലോ നരകത്തിലോ? ഖദീജ നീ സ്വർഗത്തിലാണ്, ആസിയ ബീവിയും മറിയം ബീവിയും നിന്റെ സഹകളത്രകളാണ്, അവരോട് നീ സലാം പറയണം എന്ന് പറഞ്ഞിട്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുകയാണ്. മയ്യത്ത് നിസ്കാരം വന്ന് നിയമമാക്കിയിട്ടില്ല. ഇന്ന് ജന്നത്തുൽ മഅല നിലകൊള്ളുന്ന സ്ഥലത്തിന്റെ പേര് ജുഹൂൻ എന്ന സ്ഥലമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറടക്കുകയാണ്. ദുഃഖവർഷമാണ്. ആ സമയത്തല്ലേ ബഹുമാനപ്പെട്ട ഉമ്മുഖാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കിടക്കുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത്, മീകായിൽ അലൈഹിസ്സലാമും വരുന്നത്, സംസം കിണറിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. അതേ സംസം മൂന്ന് പാത്രം സംസമാണ്, സംസം പാത്രമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, സംസം വെച്ച തളിക ഇങ്ങെടുക്കെന്ന് പറഞ്ഞിട്ട് ഇതാ പിളർത്തുകയാണ്. പിളർത്തിയ ശേഷം നെഞ്ഞും വയറും ശുദ്ധിയാക്കുകയാണ്. അവിടെ ഈമാനും യഖീനും ഇസ്ലാമും നിറക്കുകയാണ്, കൂട്ടിച്ചേർക്കുകയാണ്, സീലടിക്കുകയാണ്. ഒരു യാത്രക്ക് മുമ്പ് മെഡിക്കൽ ചെക്കപ്പ് ആവശ്യമാണ്, അതേ രേഖ ശരിയാക്കൽ ആവശ്യമാണ്. ബുറാഖ് എന്ന വാഹനത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. ബുറാഖ് ആ യാത്രയെ കുറിച്ച് സൂറത്തുൽ ഇസ്രായിൽ അല്ല പറഞ്ഞത്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദി, അതേ തന്റെ അടിമയെ രാത്രിയിൽ സഞ്ചരിപ്പിച്ച തമ്പുരാൻ പരിശുദ്ധനാണ്. അല്ല സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ, രാത്രിയിൽ തന്നെയാണ്. എവിടെ നിന്ന്? മിനൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ നിന്ന്. ഹറാം, കള്ളുകൊടി ഹറാം, വ്യഭിചാരം ഹറാം, പലിശ ഹറാം, കൊലപാതകം ഹറാം, മദ്യപാനം ഹറാം, മാതാപിതാക്കളെ ധിക്കരിക്കൽ ഹറാം, ഹറാം. ഇവിടെ ഹറാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹറമിൽ വെച്ചിട്ട്, ഹറമിൽ വെച്ചിട്ട് നിഷിദ്ധമായത് ചിന്തിച്ചാൽ ഹറാമാണ്, ആദരണീയമായതാണ്. നിങ്ങളെ കുറിച്ച് അറബിൽ ഹുറുമ എന്നാണ് പറയുന്നത്. നിങ്ങളെ, നിങ്ങൾക്ക് ആ ബഹുമാനവും ആദരവുമാണ്. നിങ്ങളെ ഞങ്ങൾ പറയുന്നത് പെണ്ണുങ്ങൾ എന്നാണ്. എന്റെ മോമോട്ടി ആജിക്ക് ഒരു പെണ്ണേ ഉള്ളൂ, പക്ഷേ പറയുന്നത് പെണ്ണുങ്ങളാണ്. പെണ്ണുങ്ങളും ഹജ്ജിനുണ്ട്, പെണ്ണുങ്ങളും ഉംറക്കുണ്ട്. ഇത് പെണ്ണുങ്ങളുടെ വാപ്പാന്റെ ഖബറാണ്, പെണ്ണുങ്ങളുടെ ആങ്ങളയാണ്. അതേ ഹുറുമയാണ്. ഹുറുമ എന്ന് പറഞ്ഞാൽ ആദരണീയമായത്, അതാണ് അറബികൾ ഉപയോഗിക്കുന്നത്, അതാണ് മഹ്റം എന്ന് പറയുന്നത്, അതാണ് ഹുറുമ എന്ന് പറയുന്നത്. ഹജ്ജിന്റെ സമയത്തായാലും ഉംറന്റെ സമയത്തായാലും ഹറമിൽ വെച്ചുകൊണ്ട് തെറ്റായ ചിന്തകൾ വരരുത്, ഹറാമാണ്. ഇലൽ മസ്ജിദുൽ അഖ്സ, അങ്ങേയറ്റത്തെ പള്ളിയിലേക്ക് വളരെ ദൂരമാണ്. അല്ലദി, എങ്ങനത്തെ പള്ളിയാണ്? ബാറക്കന ഹൗലഹു, അതിന്റെ ചുറ്റുഭാഗത്ത് നാം ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. ലിനുരിയഹു മിൻ ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്നും കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ചുറ്റുഭാഗത്തും ബർക്കത്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നസാറാക്കൾ, ക്രിസ്ത്യാനികൾ പറഞ്ഞു, മക്കയേക്കാൾ ശ്രേഷ്ഠത അത് ബൈത്തുൽ മുഖദ്ദസിനാണ്. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ബാറക്കന ഹൗലഹു, അത് ബർക്കത്താണ്. അപ്പ ആയത്തിറങ്ങി, ആ അപ്പ ഗണ്ണിച്ചു, ഇന്നവല ബൈത്തിൻ വുദാ ലിന്നാസി ലല്ലദി ബിബഖത മുബാറഖൻ വഹുദല്ലിൽ ആലമീൻ. ഭൂമുഖത്ത് ആദ്യമായി ഇബാദത്തിന് വേണ്ടി തുറന്നു വെച്ച് കൊടുത്ത ഭവനം അത്. ബക്ക, ബക്ക എന്ന് പറഞ്ഞാൽ കരഞ്ഞു എന്ന, ബുക്ക കരച്ചിൽ അവിടെ ഉണ്ടാകും, തിക്കും തിരക്കും എന്നർത്ഥമുണ്ട്. ആ ഭവനമാണ് ഫീഹി ആയാത്തും ബയ്യിനാത്തും, അത് അവിടെ ജനങ്ങൾക്ക് ഹിദായത്ത് നൽകുന്ന ഭവനം. അവിടെ വമ്പിച്ച ദൃഷ്ടാന്തങ്ങളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്. ആ മഖാമു ഇബ്രാഹിം, ഒന്ന് മഖാമു ഇബ്രാഹിം, അത് ബൈത്തുൽ മുഖദ്ദസിൽ ഇല്ല. നസാറാക്കളെ, മഖാമു ഇബ്രാഹിം അവിടെ ഉണ്ടോ? ഇല്ല. വമൻ ദഖലഹു കാന ആമിന, മക്കത്തേക്ക് കടന്ന മുഅ്മിനായി, ബൈത്തുൽ മുഖദ്ദസിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സ്ഥാനം ഒന്നാം സ്ഥാനം അത് ഇവിടെ തന്നെയാണ്. സംസ അവിടെ അല്ല, അത് ഇവിടെയാണ്. വറ്റിക്കാത്ത നീരുറവ അത് ഇവിടെയാണ്. പലതും ഉണ്ട് എന്ന് ഖുർആൻ ഇറക്കി. നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്നും കാണിച്ചു കൊടുക്കാൻ വേണ്ടി, ഇന്നഹു വസ്സമീഉൽ ബസീർ, അവൻ കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഡ്രൈവിംഗ് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും കൈപൊക്കോ. ഡ്രൈവിംഗ് അറിയുന്ന അതന്നെ,
ചെറിയ കുട്ടികളടക്കം പൊക്കും. അതന്നെ മക്കളെ ലൈസൻസ് ഇല്ലാതെ ഓടരുത് കേട്ടോ. അതന്നെ അതന്നെ ലൈസൻസിന് വേണ്ടി പോകുമ്പോൾ ഫസ്റ്റിൽ എന്ത് ചെയ്യും, ഫസ്റ്റിൽ എന്ത് ചെയ്യും, എച്ചിട്ടിട്ട് ഞാൻ പൊട്ടി, പിന്നെ എനിക്ക് എടുത്തിട്ടില്ല, ഫുള്ള് കുറ്റി മുഴുവൻ എന്തായി തെറിപ്പിച്ച് ഞാൻ എച്ചിട്ടപ്പോൾ ഒന്നും ഉണ്ടായില്ല, കിട്ടിയിട്ടില്ല. ഇപ്പം നമ്മളൊരു അഷ്റഫ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഇവിടെ, അഷ്റഫ് തിരൂര് പിന്നെ ആർ ഡി ഒ വെഹിക്കിളിൻ്റെ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പിന്നെ മുറാദ് ടെക്സ്റ്റൈൽസിൻ്റെ ഉടമ കുഞ്ഞുമൻ സാഹിബ്, അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണ നിശ്ചയത്തിന് പോയപ്പോൾ എൻ്റെ അടുത്ത് ഒരു ഹൈറ്റുള്ളൊരു ചങ്ങായി വന്നു, ഇന്ന അറിയോയിച്ചില്ല എന്ന് പറഞ്ഞു, ഞാനാണ് അഷ്റഫ് എന്ന് പറഞ്ഞു, മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അജിതപ്പടിയിൽ നിന്ന് വയല് കഴിഞ്ഞിട്ട് നിങ്ങളെ കൊണ്ടുപോയപ്പോൾ ടയറ് പൊട്ടിയിട്ട്, ബൈക്കിൻ്റെ ടയറ് പൊട്ടിയിട്ട് നമ്മൾ രണ്ടാളും റോട്ടിൽ മറിഞ്ഞത് ഓർമ്മ ഉണ്ടോ ചോദിച്ചു. ആ ഉണ്ട് പറഞ്ഞു, ആ അഷ്റഫാണ് ഞാൻ എന്ന് പറഞ്ഞു, എനിക്ക് ലൈസൻസ് ഇല്ല പറഞ്ഞു, എന്നാൽ വരി നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദീർഘായുസ് കൊടുക്കട്ടെ. ലൈസൻസ് അത് തരുമൊന്നുമില്ല. ഏയ് മുമ്പ് ഒരാളോട് ലൈസൻസ് ചോദിച്ചപ്പോൾ ലൈസൻസ് കൊടുക്കണതിൻ്റെ മുമ്പ് പറഞ്ഞു, ഇതെന്താ വെച്ചു, ഇത് പറഞ്ഞാലേ ലൈസൻസ് തരുള്ളൂ, എനിക്കറിയില്ലാറും. അപ്പൊ അതെന്താ സിഗ്നൽ എന്താന്ന് അറിയാതെ എങ്ങനെ നിങ്ങൾക്ക് ലൈസൻസ് തരാ എന്നാ മനസ്സിലായിക്കോ. ഏതായാലും ഞാൻ തരാം, അത് റെയിൽവേ ഗേറ്റിന്റെ സിഗ്നൽ, അത് കണ്ട റെയിൽവേ ഗേറ്റ് ഉണ്ട് എന്നുള്ളു. എനിക്കത് അറിയേണ്ട ആവശ്യമില്ല. വീട് വിട്ടാ കട, കട വിട്ടാ വീട്. ഞാൻ ഗേറ്റിന്റെ അവിടേക്ക് പോടില്ല, പിന്നെന്തിനാ എനിക്ക് അതറിയേണ്ട ആവശ്യം. അപ്പൊ ഡ്രൈവിംഗ് ലൈസൻസിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ചെവി കേൾക്കുക അല്ലേ. ചെവി കേൾക്കാത്തവർക്ക് ലൈസൻസ് ഇല്ല, കണ്ണിൻ്റെ കാഴ്ച ഇല്ലാത്തവർക്കും ലൈസൻസ് ഇല്ല. വണ്ടിൻ്റെ കാര്യം അല്ല പറഞ്ഞപ്പോൾ ഇന്നഹു ഹുവ സമീഉൽ ബസീർ, വണ്ടി ആകുമ്പോൾ എന്ത് വേണം, അതെ അതിൻ്റെ ആൾക്കാർക്ക് കാതും കണ്ണും വേണം. കണ്ണും കാതും ഇല്ലെങ്കിൽ വണ്ടി ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല. ബുറാഖ് ഖുർആൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞത് ഇവിടെ ആധുനിക ശാസ്ത്രം അത് സത്യമാണ്. അത് കണ്ണിൻ്റെ കാഴ്ച നോക്കണം. ചെവിവട്ടന്മാർ ആംബുലൻസ് വരികയാണ്, അല്ലെങ്കിൽ മറ്റു പല വണ്ടി വരികയാണ്, കലക്ടർ വരികയാണ്, ബോണ്ടടിച്ചിട്ട് കേൾക്കണില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. അപ്പതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോകുകയാണ് പറഞ്ഞു വരുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോകുന്നു. എങ്ങോട്ട്? തൈബയിലേക്ക്. ഇതാണ് തൈബ, മദീനയാണ്. ഇങ്ങോട്ട് നിങ്ങൾ പോരേണ്ടി വരും. ആശ്വസിപ്പിക്കുകയാണ്, പിന്നീട് തൂരിസീന പർവ്വതം കൊണ്ടുപോകുകയാണ്. മുസാനബി അലൈഹിസ്സലാം സംസാരിച്ച സ്ഥലം കാണിച്ചു കൊടു, അള്ളാഹുമായി മുലാഖാത്ത് സംസാരിച്ച സ്ഥലം കാണിച്ചു കൊടുക്കുകയാണ്. മുലാഖാത്തല്ല, സംഭാഷണമാണ്. അതെ, അവിടെ നിന്നും കൊണ്ടുപോകുന്നു. ബൈത്തുൽ അഹം ബഹുമാനപ്പെട്ട ഈസാനബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ച സ്ഥലം, എന്നിട്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോകുകയാണ്. ചൊല്ലു സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവെ, ഞങ്ങൾ സ്വലാത്തിനെ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. 10 സംഭവങ്ങൾ ഈ യാത്രയിൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തുന്നതിന് മുമ്പ് 10 കാര്യങ്ങൾ കണ്ടത് ഇബ്നു കസീർ റഹിമഹുള്ള വിശദീകരിക്കുന്നുണ്ട്. ഒന്നാമത്, ആ യാത്രയിൽ കണ്ടത് ആളുകൾ കൃഷി നടുകയാണ്. ഒരു ദിവസം കൃഷിയാണ്, ഒരു ദിവസം വിളവെടുപ്പാണ്. നബിയെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, ആരാണിവർ ഈ ആളുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാട്ടം നടത്തിയ പോരാളികളാണ്, അവർക്ക് കണക്കില്ലാതെ വിളവെടുപ്പാണ്, അത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് കാണുന്നത് ഒരു പാറക്കല്ല് കൊണ്ട് തലക്കടിച്ചിട്ട് തല പൊടിപടലമാകുകയാണ്, പാറക്കല്ല് താഴോട്ട് ഉരുണ്ടുപോകുകയാണ്. ആരാണിവർ? ഇവർ നിസ്കാരം ഉപേക്ഷിച്ച ആളുകളാണ്, അവർക്ക് മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ശിക്ഷയുടെ സാമ്പിളാണിത്. മൂന്നാമത് മേച്ചി സ്ഥലം കാണുകയാണ്, അവിടെ കല്ലുണ്ട്, അവിടെ വൃത്തികെട്ട സാധനങ്ങളുണ്ട്, അത് മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരാണത് കൊത്തി മേഞ്ഞുകൊണ്ടിരിക്കുന്ന നാൽക്കാലികളെ പോലെ? അത് സകാത്ത് കൊടുക്കാത്ത ആളുകളാണ്, അവർക്കുള്ള ശിക്ഷയാണ്. അതേ പിന്നീട് കാണുന്നത് പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട സംഭവമാണ്. ചില സ്ത്രീ പുരുഷന്മാരെ ഞാൻ കണ്ടു, അവരുടെ മുന്നിൽ നല്ല മാംസം, വേവിച്ച മാംസമുണ്ട്, ദുഷിച്ച മാംസവുമുണ്ട്. അവർ ദുഷിച്ച മാംസം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നല്ലത് ഒഴിവാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ആരാണ്? ജബിരീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഇത് നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. അവന് നല്ല ഭാര്യയുണ്ട്, പക്ഷേ ഭാര്യ ഉറങ്ങിയാൽ അന്യ പെണ്ണിൻ്റെ അടുത്തേക്ക് അവൻ പോകും.
അന്നിട്ട് നേരമ്പോൾക്കോളം അവന്റെ കൂടെ കൂടുന്നതാണ്. അവനാണ് ഈ ദുഷിച്ച മാംസം കഴിക്കുന്നത്. ഈ പെണ്ണോ ഭർത്താവുണ്ട്, ഭർത്താവ് ഉറങ്ങിയാൽ അന്യ പുരുഷന്റെ കൂടെ കിടപ്പറ പങ്കിടുന്ന പെണ്ണാണിത്. മരിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള ശിക്ഷയാണിത്. പിന്നൊരു മരക്കഷ്ണം കണ്ടു, അതിലൂടെ പോകുന്ന ആളുകളെ ആ മരക്കഷ്ണം വന്നിട്ട് അടിക്കുകയാണ്, വസ്ത്രങ്ങൾ കീറിക്കൊണ്ടിരിക്കുകയാണ്. ആരാണിവർ? വാഹനം ബ്ലോക്ക് ചെയ്യുന്ന ആളുകളാണ്. അതേ ബ്ലോക്ക് ചെയ്യുന്ന ആളുകളാണ്, വഴിയോരത്തിരിക്കുന്നു, എന്നിട്ട് ആളുകൾക്ക് മാർഗ തടസ്സമുണ്ടാക്കുന്നു. പിന്നെ ഒരു വിറക് കെട്ട് പൊക്കുവാൻ കഴിയാതെ വിഷമിക്കുന്നത് കണ്ടു. ആരാണ് ഇദ്ദേഹം? ഇത് പൊക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ അമാനത്ത് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. തിരിച്ചു ചോദിച്ചപ്പോൾ കൊടുത്തിട്ടില്ല, ഇല്ല, 100,000 തന്നു, ഇല്ല, 200,000 തന്നു, ഇല്ല, ഒന്നും കൊടുക്കുന്നില്ല, വാങ്ങുന്നു, കൊടുക്കാത്തവനാണ്. പിന്നീട് കണ്ടത് നാവും ചുണ്ടും ഈർച്ചവാളുകൊണ്ട് കീറുകയാണ്, രക്തം ഒഴുകുകയാണ്, കൂടിയാൽ വീണ്ടും കീറുകയാണ്. ഇവരാരാണ്? ജിബിരീൽ. കുഴപ്പക്കാരായ പ്രഭാഷകരാണ്, ജനങ്ങളെ തമ്മിലടുപ്പിക്കുന്ന പ്രഭാഷകർ, വിദ്വേഷമുണ്ടാക്കുന്ന പ്രഭാഷകർ, വർഗീയത പ്രചരിപ്പിക്കുന്ന പ്രഭാഷകർ. അതേ വിദ്വേഷത്തിന്റെ പ്രഭാഷകരാണിത്. അല്ലാ ഞങ്ങളെ കാക്കണേ അല്ലാ. പിന്നീട് കണ്ടത് ഒരു കല്ലിന്റെ അടുത്തിട്ടൊരു പശു ഇതാ നീങ്ങുകയാണ്, ഒരു ചെറിയ ദ്വാരമുണ്ട്, അതിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പോകുകയാണ്, പോകാൻ കഴിയുന്നില്ല. അതെ, ആരാണിദ്ദേഹം? ആരാണിദ്ദേഹം? ഈ ശിക്ഷ ആർക്കുള്ളതാണ്? എല്ലാം വെച്ചെടുക്കുകയാണ്, എന്നിട്ട് വാഗ്ദത്തം ചെയ്തത് കൊടുക്കാൻ കഴിയുന്നില്ല. അതെ, വേദികളിൽ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് കൊടുക്കാൻ കഴിയാതെ അങ്ങനെ മരിച്ചു പോയവർക്കുള്ള ശിക്ഷയാണിത്. പിന്നീട് നടന്നു പോകുമ്പോൾ നല്ല സുഗന്ധം വരുന്നു, നല്ല സംസാരം കേൾക്കുന്നു. ആ സംസാരം എന്താണ് ജിബിരീൽ? ആ സുഗന്ധം എന്താണ് ജിബിരീൽ? സ്വർഗത്തിലെ സുഗന്ധമാണ്. സ്വർഗം അല്ലാഹുവിനോട് സങ്കടം പറയുകയാണ്, നീ എന്നെ പടച്ചു, എന്നെ പടച്ചിട്ട് ഇവിടെ ഹോറികൾ വെറുതെ ഇരിക്കുന്നു, ആറുകൾ വെറുതെ ഇരിക്കുന്നു, ആപ്പിളും മുന്തിരയും തോട്ടങ്ങളും കെട്ടിടങ്ങളും മനോഹരമായ പലതും ഇവിടെ ഇങ്ങനെ കിടക്കുന്നു, എന്താ കൊണ്ടുവരാത്തത്? ഈ നിന്റെ കരയല്ലേ, കരയല്ലേ സ്വർഗമേ, എന്നെ ഭയപ്പെട്ട മുത്തഖികളായ അടിമകളെ, ഞാൻ നിന്നിലേക്ക് കൊണ്ടുവരും, സമാധാനിക്കൂ എന്ന് അല്ലാഹു സ്വർഗത്തിനോട് പറയുന്ന സംഭാഷണമാണ്. അപത്താമതായി കണ്ടത്, അനുഭവപ്പെട്ടത് ദുർഗന്ധമാണ്, ദുർഗന്ധം, അട്ടഹാസം. നരകം അല്ലാഹുവിനോട് കംപ്ലൈന്റ് പറയാം, ഈ നരകം സൃഷ്ടിച്ചിട്ട് എന്താ അങ്ങോട്ട് ആരെയും കൊണ്ടുവരാത്തത്? തമ്മാടികൾ, ധിക്കാരികൾ, അവർക്കുള്ളതാണിത് എന്ന് നരകം പരാതി പറയുകയാണ്, പരാതി പറയുകയാണ്. അങ്ങനെ അങ്ങനെ അല്ല കാക്കട്ടെ, അല്ല കാക്കട്ടെ, സുഹൃദം ചെയ്യാൻ അല്ല തോഫിയൊക്കെ ചെയ്യട്ടെ. ബൈത്തുൽ മുഖദ്ദസിൽ എത്തുകയാണ്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഈ സമയവുമായി ബന്ധപ്പെട്ടൊരു സംഗതി പറഞ്ഞു എന്ന് മാത്രമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, റജബ് റഹ്മത്തും മിനല്ലാ, അള്ളാഹുങ്കൽ നിന്നുള്ള റഹ്മത്ത്, ജീമജൂദും മിനല്ലാ, അള്ളാഹുങ്കൽ നിന്നുള്ള ധർമ്മം, ബിർറും മിനല്ലാ, അള്ളാഹുങ്കൽ നിന്നുള്ള ബിർറ്. അസബ് എന്ന് പേരുണ്ട്, നല്ല അനുഗ്രഹം കിട്ടുന്നു ഈ മാസത്തിൽ, നല്ല പണിയെടുക്കുക. അസമ് എന്നുണ്ട്, അസമ് എന്ന് പറഞ്ഞാൽ എന്താ? ചെവി കേൾക്കാത്തവൻ എന്നാണ്. കലഹങ്ങളില്ല, സംഘർഷങ്ങളില്ല, കൊലപാതകങ്ങളില്ല, ഒന്നുമില്ല. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിൽ എത്തുന്നു, എല്ലാ മലക്കുകളും അവിടെ സമാഗതമാകുന്നു, അവർക്ക് ഇമാമായി നിൽക്കുന്നു, പുറത്തിറങ്ങുന്നു, അത് രണ്ട് തളിക മുന്നിൽ വെക്കുന്നു, ഒന്നിൽ മദ്യവും ഒന്നിൽ പാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്തത് പാലിനെയാണ്. ഇഖ്തർത്തൽ ഫിത്റത, നിങ്ങൾക്ക് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള അവസരം തന്നു, നിങ്ങൾ നന്മയെ തിരഞ്ഞെടുത്തു. ശ്രദ്ധിക്കണം, യാത്രയിലൊക്കെ വഴിതെറ്റും, ശ്രദ്ധിക്കണം, നല്ല റൂട്ടിലൂടെ സഞ്ചരിക്കണം. അങ്ങനെ ഒന്നാനാകാശത്ത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നു, രണ്ടാനാകാശത്ത് യഹിയ നബിയെയും ഈസാ നബിയെയും കാണുന്നു, മൂന്നാനാകാശത്ത് യൂസുഫ് നബി, നാലാനാകാശത്ത് ഇദ്രീസ് നബി, അഞ്ചാനാകാശത്ത് ഹാറൂൻ നബി, ആറാനാകാശത്ത് മൂസ നബി, ഏഴാനാകാശത്ത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി. ഒരു യാത്ര എങ്ങനെ ചെയ്യണം? അതാണ് ഉസ്താദിന്റെ മക്കളൊക്കെ സ്വീകരണത്തിന് ഓരോ ഭാഗത്തും വാതിൽക്കൊരാള്, അപ്പുറത്തൊരാൾ, അപ്പുറത്തൊരാള്, ഓരോരുത്തർക്കും ഡ്യൂട്ടി കൊടുക്കുക, എല്ലാവർക്കും ഡ്യൂട്ടി, എല്ലാവരും കൂടി ഒന്നിച്ച് നിൽക്കണ്ട. അതന്നെ ഈ പറഞ്ഞ ആൾ 100,000-ൽ പരം പ്രവാചകന്മാരിൽ, അത് അവർ കല്യാണമോ മറ്റോ ഒക്കെ നടക്കുകയാണെങ്കിൽ ആർക്കൊക്കെ ഡ്യൂട്ടി തന്നത് അവർ ആ പണിയെടുക്കുക. അച്ചാറ് കൊടുക്കണോ മോര് കൊടുക്കണ്ട? ഓൻ അച്ചാറ്,
ചോറ് വളമ്പിനടുത്ത് പോവാൻ അവിടെ ഡ്യൂട്ടി, സ്വീകരണ കമ്മിറ്റിന്റെ അവിടെ സ്വീകരണം, പന്തലിലോടത്ത് അവിടെ, ഇങ്ങനെ ഓരോ ആകാശത്ത് ഓരോ ഏരിയയിലും. എന്നാ കൂട്ടത്തിൽ ഒരാൾ മെയിൻ ഒരാൾ, അതാരാണ്? അത് മൂസാ നബിയാണ് മെയിന്. അത് മനസ്സിലായില്ലേ? സിദ്റത്തുൽ മുന്തഹ കണ്ടു, ബൈത്തുൽ മഅ്മൂറ് കണ്ടു, അള്ളാഹുവിനെ കണ്ടു, തിരിച്ചു വരുമ്പോ എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിക്കും. കവറ് കിട്ടിയോ എന്ന് ചോദിക്കൂലേ, അതിനെ ഒരാൾ അതിന് ഏർപ്പാടാക്കും. കവറ് കൊടുത്തിട്ട് എനിക്ക് ആനമങ്ങാട്ടേക്ക് വരാൻ ഇത്ര പൈസക്ക് ചെലവില്ല എന്ന് പറഞ്ഞിട്ട് ബാക്കി പൈസ കൊടുത്ത അയച്ച ആളാണ്. എനിക്ക് ആനമങ്ങാട് വന്നിട്ട് എൻ്റെ നാട്ടിൽ ഉസ്താദിനെ കൊണ്ട് വയലു പറഞ്ഞിട്ട് പൈസ കൊടുത്തപ്പോഴേ എനിക്ക് ഇത്ര പൈസ വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്ത സഹോദരനാണ്. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഒരാൾ എല്ലായിടത്തും അതിന് അത് ആസൂത്രണം, അതൊക്കെ ഉണ്ടാകണം. അങ്ങനെ തിരിച്ചു വരുന്നു. ചില ആളുകൾ ചോദിക്കും, മരിച്ചവർ എന്തേ ചെയ്തു എന്ന് ചോദിക്കും. മരിച്ചവർ ചെയ്ത് തന്നെയാണ്, 50 വക്തം എന്താക്കി, 5 തന്നു. അതന്നെ 9 തവണ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞയച്ചു. അതാണ് ഞാൻ വിഷയത്തിലേക്ക് തന്നെ വരുന്നത്. എന്താണ് ഇതാ സ്വല്ലത്തിൽ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതാ സ്വല്ലത്തിൽ മർഅതു ഖംസഹ, ഒരു പെണ്ണ് 5 വക്ത നിസ്കാരം നിർവഹിച്ചാൽ, അതാ നിസ്കാരവും ഈ മാസവും ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ബന്ധമുണ്ട്. നബി അങ്ങയുടെ കുടുംബത്തിനോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, ശ്രദ്ധിക്കണം. ആണുങ്ങൾ ശ്രദ്ധിക്കണം, നിസ്കരിച്ചോ എന്ന് ചോദിക്കണം, ഭർത്താക്ക് ഭാര്യമാരോട് ചോദിക്കണം. ഒരു പെണ്ണ് 5 വക്ത നിസ്കാരം നിർവഹിച്ചാൽ, വസാമത്ത് ഷഹ്റഹ റമളാനിൽ അവൾ നോമ്പ് നോറ്റാൽ, വഹഫിലത്ത് ഫർജഹ അവളുടെ ഗുഹ്യസ്ഥാനത്തെ അവൾ സൂക്ഷിച്ചാൽ, വഅതാഅത്ത് സൗജഹ അവളുടെ ഭർത്താവിനെ അനുസരിച്ചാൽ, നല്ല അനുസരണ. ഭർത്താവൻ വരുമ്പോഴേക്ക് എന്താകാണ്, എഴുന്നേറ്റ് നിൽക്കുക, ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ ഒരു ചായ ഉണ്ടായിക്കണേ, ഒരു ചായ. ഈ സുഖമല്ല, നിങ്ങൾ ആ തിരൂര് പോയിട്ട് നല്ല പൊറോട്ട കൊണ്ടു വരും. രാവിലെ ആണുങ്ങൾക്ക് ഹോട്ടലിൽ പോയി പൊറോട്ട കൂടാനേ സമയമുള്ളൂ. എന്താ ചോദിച്ചും, ഒന്ന് പണിയെടുക്കിങ്ങളെ, ആണുങ്ങൾക്ക് പറഞ്ഞയക്കല്ല ഈ ഹോട്ടലിലേക്ക്. അവസാനം അവിടെ ആകെ എന്റെ പെണ്ണുങ്ങൾക്ക് എന്താ, ഏ രാവിലെ ഒന്നും ഉണ്ടാക്കാൻ മടിയാണോ? ഇല്ലേ, നമ്മൾ പണിയെടുക്കുന്നേ. ഫാത്തിമ ബീവി ഇങ്ങനെ കൈകൊണ്ട് വെച്ചിട്ട് ഒരു വേലക്കാരിയെ കിട്ടിയാ തരക്കടില്ല എന്ന് കരുതി പോയില്ലേ? ആയിഷാ ബീവി ഉണ്ട് അവിടെ, ഉപ്പ അവിടെ ഇല്ല. ആയിഷാ ബീയോട് വിവരം പറഞ്ഞില്ലേ? വിവരം അറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ഓടുകയാണ് ഇങ്ങോട്ട്. ഫാത്തിമ ബീവിന്റെ അടുത്ത് രണ്ടാളും കടന്നിരുന്നു, നടുവിലിരുന്നു, നടുവിലിരുന്നു. സഹീഹുൽ ബുഖാരി ഈ സംഭവമുണ്ട്. മോളെ ഫാത്തിമ, നീ തന്നെ ഭർത്താവിന് പണിയെടുക്കടി, നീ തന്നെ പണിയെടുക്കണം, നീ തന്നെയാണ് ഖിദ്മത്ത് ചെയ്യേണ്ടത്. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33. ഇത് ചൊല്ലണേ ഫാത്തിമ, ഇതാണ് ഖൈർ ഫാത്തിമ. ദിക്റ് കൊണ്ട് ആരോഗ്യം കിട്ടും സഹോദരിമാരെ. ദിക്റ് ചൊല്ലാ എന്താ ഉത്തേജനം കിട്ടുന്ന, നല്ല ശക്തി കിട്ടും, നല്ല ശക്തി കിട്ടും. അതുകൊണ്ട് ചിലപ്പോ നമ്മൾ പോണം കേട്ടോ, ഭാര്യക്ക് ഈ മെൻസസ് ഉള്ള ദിവസം അസഖ്യമായ വേദന ഉണ്ടാവും ചില ആളുകൾക്ക്. ഈ സമയത്ത് ഭക്ഷണം ചെയ്യാൻ കഴിയില്ല, ചിലപ്പോൾ പെട്ടെന്ന് പനി, എന്തെങ്കിലും ബുദ്ധിമുട്ടായി. അപ്പം നമ്മൾ എന്താകണം, ചെയ്യണം, നമ്മൾ സഹകരിക്കണം, ഹെൽപ്പ് ചെയ്യണം. നമ്മൾ വഴക്കിടരുത്, ചീത്ത പറയരുത്. ഉമർ റളിയല്ലാഹുവിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് പറയാൻ വേണ്ടി ഒരാൾ വന്നു. അപ്പം നോക്കുമ്പോൾ പണ്ടൊരാൾ പറഞ്ഞ മാതിരി പന്തം പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തം കൊളുത്തിപ്പെടാന്ന് പറഞ്ഞ മാതിരി അതിലേറെ ബഹള. ഇദ്ദേഹം എന്താകാണ്, നേരെ പോകുക. നേരെ പോകുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു, ഇവിടെ വാ, ഇവിടെ വാ, ഇങ്ങോട്ട് വാ. എന്താ പിന്നെ പരയിൽ വന്നിട്ട് തിരിച്ചു പോകണം, ഇവിടെ വാ. അല്ല, എന്താ, ഒന്നുമില്ല, ഒന്നുമില്ല. എന്നാലും ഒന്നുമില്ല, എൻ്റെ ഭാര്യയെക്കുറിച്ച് ആക്ഷേപം പറയാൻ വേണ്ടി വന്നതാ. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾ രണ്ടാളും തമ്മിൽ പൊരിഞ്ഞ വാക്വാദാ. അപ്പം പിന്നെ ഞാൻ ചോദിക്കണ്ടെന്ന് കരുതി പോകുകയാണ്. ഇതന്നെയാണ് എൻ്റെ വീട്ടിലും. ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിച്ചോ, നിന്റെ മക്കളെ ഗർഭം ചുമന്നത് ആരാണ്? എന്റെ ഭാര്യ. നിന്റെ മക്കളെ മുലയൂട്ടിയത് ആരാണ്? എന്റെ ഭാര്യ. നിന്റെ വസ്ത്രം മലക്കുന്നത് ആരാണ്? എന്റെ ഭാര്യ. നിനക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നത് ആരാണ്? എന്റെ ഭാര്യ. നീ ഇല്ലാത്ത സമയത്ത് നിന്റെ വീട് കാവൽ നിൽക്കുന്നത് ആരാണ്? എന്റെ ഭാര്യ. അന്യ പെണ്ണുങ്ങളെ നോക്കുന്നത് നിന്നെ തടയുന്നത് ആരാണ്? എന്റെ ഭാര്യ. അതല്ലേ അഡ്ജസ്റ്റ്മെന്റ്, അഡ്ജസ്റ്റ്മെന്റ്. അത് വേണമെന്നേ, അത് വേണം, അത് വേണം. കൊമ്പ് കോർക്കണ്ട, കൊമ്പ് കോർക്കണ്ട. പുതിയാപ്പിഴൻ വരുന്ന നേരത്ത് ഏ സന്തോഷത്തോടു കൂടെ, സന്തോഷത്തോട്. നിങ്ങൾ എവിടെ വന്നാണ്? ഇവിടെ വരികളെ. ആ ഭർത്താവിനെ അനുസരിക്കാതെ, ആ എന്താ പേര്?
അബ്ദുൽ കരീം കല്യാണം കഴിച്ചിട്ടില്ലേ, ആ അപ്പൊ അബ്ദുൽ കരീംക്ക് പണിയെടുത്തിട്ട് വീട്ടിൽ നിന്ന് അധ്വാനം കഴിച്ചു വരിക. അപ്പൊ അപ്പൊ ഒന്ന് ഒന്ന് നോക്കി, അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം, എന്തൊക്കെ സുഖം തന്നെയല്ലേ എന്ന് പറഞ്ഞ് കയ്യൊന്ന് കൊടുക്കുക. അല്ല എന്താ മോത്തം, എന്താ അപ്പോ മോത്തെന്താ, ഞാൻ ചോദിക്കട്ടെ, സ്നേഹം ഉണ്ടാവൂലേ ഈ പെണ്ണിനോട്? സ്നേഹം ഉണ്ടാവൂലേ ഇക്കാക്ക്? എന്താ വേണ്ട, ചായ വേണ്ട, കാപ്പിയ വേണ്ട, എന്താ വേണ്ട? സ്നേഹം ഉണ്ടാവൂലേ? ആ കള്ളിത്തുണി എടുത്താ കള്ളിത്തുണി, സ്നേഹം ഉണ്ടാവൂലേ? ബ്രഷ് ഇതാ, സോപ്പ് ഇതാ, തോർത്തുമുണ്ട് ഇതാ, കക്കൂസ് പോലെ പോലെ പോലെ. ഞാൻ നോക്കട്ടെ, കുട്ടികളും കുഞ്ഞുമോനും ഭാവിയും ഒക്കെ ഇപ്പൊ പോയിട്ടുള്ളൂ, ഞാൻ നോക്കട്ടെ. ഒരു ഒരു അഭിനയം തന്നെ, വാതിലൊക്കെ തുറന്ന് ഭാഗത്തൊക്കെ അഞ്ഞു വന്നോളി, അഞ്ഞു വന്നോളി. അപ്പൊ ഒരു വെറുതെ ഉണ്ടാക്കാന്നെ, ഒന്നാ ക്ലാ വെള്ളമൊക്കെ ഒന്ന് കളയന്നെ. അപ്പൊ പടച്ചോന് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോ ആണുങ്ങൾ കുളിച്ചാ പൗതി വെള്ളം മേത്തുണ്ടാവൂലേ? അപ്പൊ ഇവിടെ തോർത്തും കൊണ്ട് വാങ്ങിയിട്ട് അതാണ് പിഴിഞ്ഞിട്ട്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, എന്തൊരു സന്തോഷമാകും, അതിനിത്ര ചെലവുണ്ടോ? ഞാൻ ചോദിക്കുക, ചെലവുണ്ടോ? അതൊന്നും എൻ്റെ ഡ്യൂട്ടിയല്ല, നിങ്ങളെ നോക്കേണ്ട ഡ്യൂട്ടി എനിക്കില്ല, വേണമെങ്കിൽ വേലക്കാരനെ വെച്ചോളൂ എന്നൊക്കെ പറയുന്ന സമ്പ്രദായമൊന്നും ഉണ്ടാകാതെ ഇത് നമ്മൾ ഹാപ്പി ഹോമാകുക, സ്നേഹ വീടാകുക, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്നവരായി മാറുക. നല്ല സംസാരം, നല്ല സംസാരം. ഹീറ്റായ നേരത്ത് നമ്മൾ എന്ത് വേണം? അപ്പോൾ വല്ലാതെ സോപ്പിടാൻ പോകണ്ട. അതുപോലെ തന്നെ പെണ്ണുങ്ങൾ ഇസ്തിരിടുന്ന നേരത്ത് നമ്മൾ ഇടയെ ഒരു ചായ ഉണ്ടാക്കിക്ക, നിങ്ങൾക്ക് ഇസ്തിരിടല വേണ്ട, ചായ വേണ്ട, ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോളി, കാരണം ഇത് ചൂടാ. അപ്പൊ ശരീര ഹീറ്റാകേണ്ട സംഗതിയാ. അപ്പൊ സോപ്പിടാൻ പോകണ്ട. അടുക്കളയിൽ ധൃതി പിടിച്ചിട്ട് കുട്ടികൾ സ്കൂൾക്ക് പോകണ നേരത്ത് നമ്മൾ എന്ത് വേണ്ട? നമ്മളൊന്ന് മനഃശാസ്ത്രപരമായിട്ട് നീങ്ങ. ഇപ്പോഴത്തെ പെണ്ണുങ്ങളോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്കി, നിങ്ങൾ എവിടെയാണെങ്കിലും ഉത്തരം നൽകണം. ഇദാ ദഅ റജുലു, ഒരു മനുഷ്യൻ വിളിച്ചു വിളിച്ചാൽ, ഇംറാതഹു, അവന്റെ ഭാര്യയെ, ഫൽതഅതിഹി, അവൾ അവന്റെ അടുത്തേക്ക് ചെല്ലട്ടെ, വലോ അലത്തന്നൂർ, അടുപ്പിന്റെ അടുത്ത് പാചകം ചെയ്യുന്നവളാണെങ്കിലും ശരി. വിളിച്ചപ്പോൾ വൃക്ഷങ്ങൾ വന്നോ, വൃക്ഷങ്ങൾ വന്നോ ലേ, എന്താ സംഭവം? ഒരു അഹ്റാബി വന്നു, എനിക്ക് ഈ മാൻ വർദ്ധിക്കാൻ വല്ലതും പറഞ്ഞു തരണം. ആ വൃക്ഷത്തോട് ഞാൻ വിളിക്കുന്നുണ്ടെന്ന് പറയുക, വൃക്ഷമേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്നുണ്ട്, വൃക്ഷം വരുന്നു, കാൽപാദമില്ലാതെ വരികയാണ്, സുജൂദ് ചെയ്യുകയാണ്. ഇത് കണ്ടിട്ട് അഹ്റാബി സുജൂദ് ചെയ്യാൻ കൽപ്പൊരുങ്ങിയപ്പോൾ, ഒരാൾ മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ, പെണ്ണിനോട് ഞാൻ കൽപ്പിക്കുമായിരുന്നു, പെണ്ണിനോട് ഞാൻ കൽപ്പിക്കുമായിരുന്നു. എന്ത് അന്തസ്തുത, അവൾ സുജൂദ് ചെയ്യണമെന്ന്, ലിസൗജിഹ, അവളുടെ ഭർത്താവിന് സുജൂദ് ചെയ്യണമെന്ന് കൽപ്പിക്കുമായിരുന്നു, ഭർത്താവിന്റെ കൺട്രോളിലാകുക. ഇന്നൽ മർഅത ഇദാ ഖറജത് മിൻ ബൈതിഹ, ഒരു പെണ്ണ് വീട്ടിൽ നിന്നും പുറപ്പെട്ടു, വസൗജുഹ കാരിഹുൻ, ഭർത്താവ് വെറുപ്പിലാണ്, പോകല്ല, മാർക്കറ്റിലേക്ക് പോകല്ല, ഷോപ്പിലേക്ക് പോകല്ല, ലഅനതുഹ കുല്ലു മലക്കിൻ, എല്ലാ മലക്കും അവളെ ശപിക്കുന്നതാണ്, ഫിസ്സമായി ആകാശത്തിലുള്ള മലക്കുകൾ ശപിക്കുമെന്ന്, എല്ലാ വസ്തുക്കളും അറത്ത് അലേഹി, അതിലൂടെ അവൾ സഞ്ചരിച്ചിരിക്കുന്നു, മുഴുവനും അവളെ ശപിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൊന്നു ഭർത്താക്കന്മാരെ ഉപദ്രവിക്കരുതേ, എല്ലാരും ഒരേപോലെയല്ല, എല്ലാവർക്കും ഒരേ മാതിരിയല്ല. ചില ആളുകൾ തെങ്ങ് കയറ്റക്കാരാണ്, ചില ആളുകളോ നല്ല വ്യവസായികളാണ്. എം എ യൂസഫ് അലിയെ പോലെ ആകാൻ ചിലർക്ക് കഴിയിൽ നമുക്ക് കഴിയുമോ? ഗൾഫാർ മുഹമ്മദ് അലിയെ പോലെ ആകാൻ നമുക്ക് കഴിയുമോ? പോലെ നമുക്കാകാൻ കഴിയുമോ? അതേപോലെ തന്നെ അബ്ദുള്ള അഹമ്മദ്, കോഴിക്കോട്ടെ ഫാത്തിമ ഹോസ്പിറ്റൽ എം ഡിയുടെ അബ്ദുള്ള അഹമ്മദിനെ പോലെ ആകാൻ കഴിയുമോ? മൂപ്പന്മാരുടെ നേതാവുണ്ടല്ലോ മൻസൂർ, ഒരു ഭാഗം തിരുവനന്തപുരത്തും അതുപോലെയുള്ള പല ഭാഗങ്ങളിലുമൊക്കെ വ്യവസായങ്ങൾ നടത്തി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ബാബമൂപ്പനെ പോലെയുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ. അല്ല, ചിലർക്ക് കൊടുക്കും, ചിലർക്ക് കൊടുക്കാതിരിക്കും. അതുകൊണ്ട് ഒപ്പം പോയ ആളുകൾ തിരിച്ചു വരുമ്പോൾ, നിരാശനായി വരുമ്പോൾ ഉപദ്രവിക്കല്ലേ? വാടക വീട്ടിൽ കഴിയുന്ന ഭർത്താവിന് ഉപദ്രവിക്കല്ലേ? കൂലിപ്പണിക്കാരനായ ഭർത്താവിന് ഉപദ്രവിക്കല്ലേ? മുത്ത്
കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുഉദി ഇംറാഅത്തുൻ സൗജഹാ, ഒരു പെണ്ണ് ഭർത്താവിനെ ഉപദ്രവിക്കൂല. ഫിദ്ദുനിയാ, ദുനിയാവിൽ വെച്ച്, ഇല്ലാ ഖാലത്തു സൗജതുഹു മിനൽ ഹൂരിൽ ഈൻ, ഹൂരിൽ ഈങ്ങളിൽ പെട്ട അവന്റെ ഭാര്യ പറഞ്ഞിട്ടല്ലാതെ, ആരോട് പറഞ്ഞിട്ടല്ലാതെ, ദുനിയാവിലെ ഇവന്റെ ഭാര്യയോട് പറഞ്ഞിട്ടല്ലാതെ, പെണ്ണേ ലാ തുദി, നീ നിന്റെ ഭർത്താവിനെ ഉപദ്രവിക്കല്ല, കാതലക്കില്ല, അല്ലാഹു നിന്നെ കൊല്ലട്ടെ. ഫഇന്നമാ ഹുവ ഇൻദകി ദഖീൽ, അവൻ നിന്റെ അടുക്കൽ വിരുന്നുകാരനാണ്. യൂഷിക്കു അൻ യുഫാരിഖകി ഇലൈനാ, പെണ്ണേ നിന്റെ ഭർത്താവ് ഞങ്ങളിലേക്ക് അടുക്കാൻ അടുത്തിരിക്കുന്നു. പെണ്ണേ, ഭർത്താവിനെ ഉപദ്രവിക്കുന്ന പെണ്ണുങ്ങളോട് ഒരു ഹൂറിൽ നിങ്ങൾ പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സ്നേഹം നൽകുന്ന, വിട്ടുവീഴ്ച ചെയ്യുന്ന കുടുംബജീവിതം നയിക്കണം. ഇൻഷാല്ലാ ബാക്കി ഒരുപാട് പറയാനുണ്ടെങ്കിലും 10 മണിക്ക് നമുക്ക് പരിപാടി നിർത്തേണ്ടതുണ്ട്. മക്കളുടെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് മറ്റു വിഷയങ്ങൾ. അപ്പൊ സിലത്തുർ റഹ്മ, നമ്മൾ നന്നാകുക, നമ്മൾ മാന്യന്മാരാകുക. നിങ്ങൾ മാന്യന്മാരാകുക, നിങ്ങളുടെ ഭാര്യമാരും മാന്യതയുള്ളവരാകും. ബിറു ആബാഅക്കും, നിങ്ങളെ വാപ്പാർക്ക് നിങ്ങളെ ഗുണം ചെയ്യുക. തബുറുക്കും അബിനാവുക്കും, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ഗുണം ചെയ്യും. അങ്ങനെ സ്നേഹബന്ധം, സ്നേഹബന്ധത്തിൽ വിള്ളൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ യാ വദൂദു യാ അല്ലാ, ഇരുവരും 40 വട്ടം പറയാം. 40 വട്ടം യാ വദൂദു യാ അല്ലാ എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ സ്നേഹം ഉണ്ടാകും. കുടുംബ കലഹം സിഹറിന്റെ അടയാളമാണ്. ഭാര്യ ഭർത്തൃബന്ധത്തിൽ വിള്ളൽ വരുന്നത് സിഹറിന്റെ അടയാളമാണ്. അതില്ലാതിരിക്കാൻ 40 ദിവസം അൽബഖറ അത്തരം വീടുകളിൽ ഓതുക. 40 ദിവസം സൂറത്തുൽ കഹ്ഫ് ഓതുക. സൂറത്തുൽ കഹ്ഫ് ഓതുക 40 ദിവസം. പിന്നീട് നിങ്ങളെക്കുറിച്ചും ആണിനെ പെണ്ണിനെ കുറിച്ചും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഭരണാധികാരികൾ എന്നാണ്. വർറജുലു റാഇൻ, പുരുഷൻ ഭരണം നടത്തുന്നവനാണ്. ഫി അഹ്ലി ബൈതിഹി, അവൻ്റെ വീട്ടുകാരിൽ. നമ്മൾ ശ്രദ്ധിക്കുക, കുട്ടികൾ താന്തോന്നികളാകരുത്, അണുകുടുംബമാണ്. പണ്ടൊക്കെ നമുക്ക് 10, 12, 14 മക്കളുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് 1 or 2 മതി. നാം കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ മുഖേന സന്താന ലബ്ധി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടികളെ പിടിക്കാനും ഈ കുട്ടികളെ ക്വട്ടേഷൻ സംഘത്തിലേക്കും മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും ഒക്കെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന സെറ്റുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത്തരം സെറ്റുകളിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുപോകാതിരിക്കാൻ, അവർക്ക് മതബോധം നൽകാൻ, ദുആ സലാത്ത് മജിലിസുകളിലേക്ക് ഒരുമിച്ച് കൂട്ടാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. നമ്മൾ ജുമാക്ക് വരുമ്പോൾ മക്കളെയും കൂട്ടിയിട്ട് വരിക, ഇതിൻ്റെ വാപ്പാൻ്റെ ഖബറാണ് എന്ന് പറഞ്ഞിട്ട് ഫാത്തിഹ ഓതി ദുആ ചെയ്യുക. നല്ല അടയാളങ്ങൾ നൽകുക. മക്കളുടെ സാന്നിധ്യത്തിൽ എൻ്റെ മരിച്ചുപോയ വാപ്പാൻ്റെ പേരിൽ 1000, 2000. അപ്പോൾ ഇതൊരു സന്ദേശം നമ്മൾ മക്കൾക്ക് നൽകുക. വൽ മറുഅത്തു റാഇയത്തുൻ, സ്ത്രീ ഭരണം നടത്തുന്ന ഭരണാധിപയാണ്. ഫീ ബൈത്തി സൗജിഹ, അവിടെ ഭർത്താവിൻ്റെ വീട്ടിൽ. വലദിഹി, ഭർത്താവിൻ്റെ മക്കളിലും നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. പഠിപ്പിക്കണം, മതബോധം നൽകണം, സുബഹിക്ക് എഴുന്നേൽപ്പിക്കണം. എടവണ്ണപ്പാറയിൽ മുഹമ്മദ് അൽ ഷിഹാബ് എന്ന് പറയുന്ന ഒരു യത്തീം കുട്ടിയെ IAS ആക്കിയത് അവരുടെ മാതാവാണ്. അതുകൊണ്ട് നല്ല മക്കളാകണം. മക്കളെ, യുവാക്കളെ, അലസന്മാരാകണ്ട. നമ്മളെ നല്ല ടീമാകുക, നല്ല കുട്ടികളാകുക, വിദ്യ കൊണ്ടേ മുന്നേറാൻ കഴിയുള്ളൂ. 2 ആഴ്ച മുമ്പ് എനിക്ക് ചെന്നൈയിൽ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. ആ പ്രസംഗത്തിൽ ഞാൻ അങ്ങോട്ട് പോയത് ഫ്ലൈറ്റിനാണ്. ഉമർ റജബ് 1 ഉമർ അലി ശിഹാബ് തങ്ങൾ ഉറൂസും ഒരു 10 കുട്ടികളുടെ വിവാഹമായപ്പോൾ അവിടെ രാവിലെ അവിടെ കൂടേണ്ടി വന്നു. ഫ്ലൈറ്റിന് പോകാൻ വേണ്ടി എയർപോർട്ടിൽ എത്തിയപ്പോൾ എൻ്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരനുണ്ട്. അവൻ്റെ മുടി കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവനൊരു പട്ടാളക്കാരനാകാൻ സാധ്യതയുണ്ട്. ഞാൻ ചോദിച്ചു, പേരെന്താണ്? ലുഖ്മാനുൽ ഹക്കീം. നിന്റെ വീടെവിടെ? പൂക്കോട്ടൂർ. പൂക്കോട്ടൂരിൽ എവിടെ? അറവങ്കരയിൽ. അറവങ്കരയിൽ എവിടെ? വള്ളുവമ്പുറത്ത്. വള്ളുവമ്പുറത്ത് എവിടെ? ആ നാട് എനിക്കറിയുള്ളത് കൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ അത്താണിക്കല്ലാണ്. എങ്ങോട്ടാ പോകുന്നത്? ആസാമിലേക്കാണ് പോകുന്നത്. ഫ്ലൈറ്റ് മാർഗം ബോംബെയിൽ നിന്ന് ആസാം
അസ്സാമിലേക്ക് പോകും. ഞാനൊരു പട്ടാള ഓഫീസറാണ്, ഞാനൊരു പട്ടാള ഓഫീസറാണ്, ബോർഡറിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്, അതിർത്തി പ്രദേശം ബോർഡോ, അവിടെ ഒരുപാട് തീവ്രവാദികളുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. വാപ്പ പെയിന്റടിക്കാരനാണ്, പെയിന്റടിക്കുന്നവൻ്റെ മകൻ പട്ടാളത്തിൽ. എന്ത് അഭിമാനിച്ചുകൂടെ, നമുക്ക് അഭിമാനിച്ചുകൂടെ. നിന്റെ ഭാര്യ എവിടുന്ന വിവാഹം കഴിച്ച മുണ്ടക്കുളം ഐ എ എസിന് എഴുതുകയാണ്, ഐ എ എസ് കിട്ടാൻ വേണ്ടിയിട്ട് ഭാര്യ എഴുതുന്നു. എന്ത് ഇത് നമുക്ക് ഹറാമാണോ? കണ്ണൂരിലുള്ള ഒരു മുസ്ലിം പെൺകുട്ടി ഐ എ എസ്കാരിയായി. അവൾ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഗർഭമുണ്ടാവൂലേ, അപ്പോൾ നിങ്ങളുടെ ഈ ജോലിക്കത് ബാധിക്കൂലേ എന്ന് ചോദിച്ചപ്പോൾ അവർ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, ഗർഭിണികളായി ഞങ്ങൾ പ്ലാനിങ് നടത്തും, പ്ലാനിങ് നടത്തും, നേരത്തെ തന്നെ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തിരിക്കും എന്ന് പറയുന്ന വിദ്യാഭ്യാസമുള്ള ആ സമൂഹം വേണ്ടേ? ഇന്ന് വഫീയകളുണ്ട്. ഈ വിനീതൻ ഒരു കോളേജ് നടത്തുന്നുണ്ട്, 26 പെൺകുട്ടികൾ ഇഫ്ല പഠിക്കുന്ന കുട്ടികൾ. എത്ര പെട്ടെന്നാ കുട്ടികൾ ഇഫ്ലാകുന്നത്, എന്താ പഠിപ്പിച്ചുകൂടെ? കാളമ്പാടി ഉസ്താദിന്റെ പേരിൽ ആൺകുട്ടികൾക്കുള്ള കോളേജ്, വെട്ടത്തൂർ അൻവാറുൽ ഹുദ, നിങ്ങളൊക്കെ കഴിയുന്നവർ സഹായിക്കേണ്ടവരാണ്, സാമ്പത്തികമായി വളരെ പിന്നിലാണ്, ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കാൻ തന്നെ പ്രയാസപ്പെടുന്ന സുന്നി യുവജന സംഘത്തിന്റെ ഒരു വലിയ സ്ഥാപനമാണ് വെട്ടത്തൂർ അൻവാറുൽ ഹുദ. അതിനുവേണ്ടി രാവും പകലും ഓടുകയാണ്, ഓടുകയാണ്. ഓട്ടത്തിനിടയിലാണ് ഇന്ന് എൻ്റെ വണ്ടി ഒരു കുട്ടിക്ക് ഇടിച്ചത്. പഠിച്ചോനെ ഭയങ്കര പേടിയായി, പേടിയായി, അറിയാതെ എന്തായി, എങ്ങനെ സംഭവിച്ചത് എന്നറിയുന്നില്ല. പക്ഷേ ആ കുട്ടി എൻ്റെ മുമ്പിൽ, ഒരു 15-കാരൻ ബൈക്കിൻ്റെ വണ്ടിയുടെ കാറിൻ്റെ മുമ്പിൽ പിടയുന്നത് ഞാൻ കണ്ടു. 11 മണിക്ക് എൻ്റെ വണ്ടിയുടെ മുൻവശം മുഴുവനും തകർന്നു. പക്ഷേ അള്ള കാത്തു. ഞാൻ രാവിലെ തെയ്യോട്ട് ചിറ കമ്മുസൂഫി തങ്ങളുടെ ഹദറത്തിൽ ദുആ ചെയ്തിരുന്നു, ദുആ നിസ്കരിച്ച് ദുആ ചെയ്തിരുന്നു. അങ്ങനെ എനിക്ക് വന്ന മല പോലെ വന്നത്, ഒരു രോമക്കുത്തിൽ നിന്നും ഒരു പൊടിയും വരാത്ത നിലക്ക് അള്ളാന്റെ സഹായം. ആ കുട്ടി എഴുന്നേറ്റ് നിന്നു, ആ കുട്ടിക്കൊന്നുമില്ല, കുട്ടിയുടെ വാപ്പയായിരുന്നു. ഞാൻ റൂമിലിരിക്കുമ്പോൾ ഞാൻ വാപ്പേനായിട്ട് വിളിച്ചു, അല്ലാതെ ചെയ്തു ഒളിച്ചോടാൻ പറ്റൂലല്ലോ, അവിടെ എല്ലാ ഏർപ്പാടും ചെയ്തു, വാപ്പാൻ വിളിച്ച് കിട്ടിയില്ല. വാപ്പ എനിക്ക് തിരിച്ചു വിളിക്കാണ്, കുട്ടിക്കൊരു കുഴപ്പമില്ല ഉസ്താദെ, കുട്ടിൻ്റെ അമ്മാമനാണ് എസ് വൈ എസ് മണ്ഡലം പ്രസിഡന്റ് അബ്ദുള്ള ഫൈലി ഉസ്താദ്, 4 മണിക്ക് പെരിന്തൽമണ്ണ മീറ്റിംഗ്, ഓനൊരു കുഴപ്പമില്ല, ഓ ആയിക്കൂടെ നടക്കുന്നുണ്ട്. എൻ്റെ വണ്ടിൻ്റെ മുഴുവൻ ഫ്രണ്ട് മുഴുവനും പോയി. അള്ളാഹിൻ്റെ സഹായം. ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുമ്പോൾ വീട് വീടാന്തരം കയറി ഇറങ്ങി വട്ടത്തൂർ അൻവാർ ഹുദക്ക് വേണ്ടി കൈകാട്ടി പിരിക്കുന്നതിനിടയിൽ പോരുന്ന സമയത്ത് ഒരു അപകടം സംഭവിച്ചപ്പോൾ റബ്ബിൻ്റെ കാവലുണ്ടായി. അൽഹംദുലില്ലാ, സഹായിക്കേണ്ട സ്ഥാപനമാണ്. അല്ലാഹ് നമ്മുടെ കാര്യങ്ങളൊക്കെ വിജയിപ്പിക്കട്ടെ. അതുകൊണ്ട് സുഹൃദങ്ങൾ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇവിടെ നമുക്ക് തേനുണ്ട്, തേന് ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ വാങ്ങണം. അതിനു മുമ്പ് നമുക്ക് ഒരു ഫാത്തിഹ ഓതണം. നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാരുടെ മുമ്പിൽ അവരുടെ പേരിൽ നമുക്ക് ഫാത്തിഹ ഓതണം. ഈ വേദി ആരുടെ പേരിലാണ്? പോക്കർ മുസ്ലിയാർ ഉപ്പാപ്പ. നമ്മളെ മരക്കാർ ഉസ്താദ് ഇവിടെ ഉണ്ടോ? നിറമരുത് മരക്കാർ ഇല്ലയോ? അല്ല, മറ്റേ മരക്കാർ ഉസ്താദ്, കുറുമ്പത്തൂർ മരക്കാർ ഉസ്താദ്. ആ അതെ, അതന്നെ കുറുമ്പ മരക്കാർ ഉസ്താദ്. അതുപോലെ തന്നെ നമ്മളെ, പിന്നെ ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല, കുറെ ദൂരത്തായിരുന്നു, നമ്മളെ മോമാജി മരിച്ചപ്പോൾ. അപ്പൊ നമുക്ക് പോക്കരു പാപ്പാന്റെ പേരിൽ ഫാത്തിഹ ഓത. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. നമ്മുടെ മർക്കാർ ഉസ്താദിന്റെ പേരിൽ ഒരു മർക്കാർ അല്ലേ, ഒരു ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഉമാനപ്പെട്ട പൂക്കോയത്തങ്ങൾ പാപ്പാന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതുക. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم
صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين നമ്മുടെ നേതാവായിരുന്ന പണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ പേരിലും സഹോദരൻ ഉമർ അലി ഷിഹാബ് തങ്ങളുടെ പേരിലും അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ പേരിലും ബഹുമാനപ്പെട്ട ഷിഹാബുദ്ദീൻ എം പി ചി കോയ തങ്ങളുടെ പേരിലും ഷിഹാബുദ്ദീൻ സിദ്ദീഖ് അലി ഷിഹാബ് തങ്ങളുടെ പേരിലും ബഹുമാനപ്പെട്ട അസരി തങ്ങൾ പാപ്പാന്റെ പേരിലും ഒരു ഫാത്തിഹ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമി الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അബ്ദുൽ ബാരി മുസ്ലിയാർ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ബഹുമാനപ്പെട്ട കെ കെ അബൂബക്കർ സർത്ത് ഉസ്താദ് ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കോയക്കുട്ടി ഉസ്താദ് ബഹുമാനപ്പെട്ട കുമരമ്പത്തൂർ എ പി ഉസ്താദ് ബഹുമാനപ്പെട്ട മഹാന്മാരായ സി എച്ച് ഐദ്രോസ് ഉസ്താദ് സി എച്ച് അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഇബിൻ കുത്തുബീ തങ്ങൾ ബഹുമാനപ്പെട്ട മൗലാന മാനു മുസ്ലിയാർ നാട്ടുകവി മൂസം മുസ്ലിയാർ പൂന്താനം അബ്ദുള്ള മുസ്ലിയാർ ഷെയ്ഖുന കെ കെ അബ്ദുള്ള ഉസ്താദ് ഷെയ്ഖുന കിടങ്ങഴി ഉസ്താദ് ബഹുമാനപ്പെട്ട മഷായിഖന്മാർ സാദാതുക്കൾ മഹാനായ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് പണ്ഡിത പ്രതിഭകളായ മഹാന്മാർ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് പടച്ചോനെ ഞങ്ങളുടെ നേതാക്കന്മാർ അവരൊക്കെ ഇവിടെ കാണും ഇവിടെ ഉണ്ടാകും അവരൊക്കെ ഇവിടെ പലതവണ വന്നതാണ് നമ്മുടെ ഇവിടെ വന്നതാണ് ഇനി നമുക്ക് നൽകാനുള്ളത് ഫാത്തിഹയാണ് ചെറുശ്ശേരി ഉസ്താദിന്റെ പേരിൽ കോയക്കുട്ടി ഉസ്താദിന്റെ പേരിൽ ഒരുപാട് സാദാത്തുക്കൾ ഉസ്താദ് മകേൻ ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ പൂർവിക സൂരികളും കൊണ്ടുവന്നിട്ടുണ്ട് ഓതണേ ഫാത്തിഹ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനാ സ്സിറാത്തൽ മുസ്തഖീമ സ്സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ ആമീൻ ബദരീങ്ങളുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതണം ബദരീങ്ങളില്ലെങ്കിൽ ഇവിടെ ദീനില്ല ബദരീങ്ങളില്ലെങ്കിൽ ദീനില്ല ഈ ഒരുമിച്ച് കൂടലില്ല സകാത്തില്ല നോമ്പില്ല ഹജ്ജില്ല ആയിരം വരുന്ന മുശ്രിക്കുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ കാണുകയാണ് സഹാബത്തിനെ നോക്കുമ്പോഴോ 300 ചില്ലാനം പേര് മാത്രമാണ് അതേ സൈനിക സന്നാഹങ്ങളോട് വന്ന മുശ്രിക്കുകൾ 1000 സഹാബത്തോ 300 പരം ആളുകൾ അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബത അല്ലാഹുവേ അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബത മിനൽ ഇസ്ലാമി ഇസ്ലാമി ിൽപ്പെട്ട ഈ ന്യൂനപക്ഷത്തെ ഈ ചെറു സംഘത്തെ നീ പരാജയപ്പെടുത്തിയാൽ ഫലാ തുഅബദു ഫിൽ അർള് ഭൂമിയിൽ ആരാധന ഉണ്ടാകുകയില്ല റബ്ബേ ഹജ്ജും തോമ്പും ഒന്നും ഉണ്ടാകുകയില്ല റബ്ബേ അതുകൊണ്ട് വിജയം താ റബ്ബേ നീ വാഗ്ദത്തം ചെയ്ത വിജയം താ റബ്ബേ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ കാരണക്കാർ ബദരീങ്ങളാണ് ബദരീങ്ങളുടെ الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين اللهவே സ്വീകരിക്കണമേ തമ്പുരാനേ മുതാലിം സുഹൃത്തുക്കളെ ഇതൊന്ന് എടുക്ക ഇതൊന്ന് എടുത്തിട്ട് ഇൻഷാഅല്ലാ ഇതൊന്ന് എടുത്തിട്ട് ഒന്ന് ഉസ്താദിന്റെ കൈകൊണ്ട് എനിക്ക് തര ഉസ്താദിന്റെ കൈകൊണ്ട് എനിക്ക് തര ഉസ്താദിന്റെ കൈകൊണ്ട് എനിക്ക് തര അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ അള്ളാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ സഹിലാക്കി തരട്ടെ അള്ളാഹ് ബർക്കത്തിലാക്കട്ടെ ഇൻഷാഅല്ലാ ഉസ്താദിന് 300 രൂപ മതിയോ ആ ആയിക്കോട്ടെ 300 രൂപ ഇൻഷാഅല്ലാ അള്ളാഹ് സ്വീകരിക്കട്ടെ ഉസ്താദിൻ്റെ കൈകൊണ്ട് ഉസ്താദിൻ്റെ മുബാറക്കായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന മരക്കാർ ഉസ്താദിൻ്റെ ശിഷ്യനാണ് അൽഹംദുലില്ലാ എല്ലാ രംഗത്തും നിറസാന്നിധ്യമായ ഉസ്താദ് അവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ വാപ്പ അവരുടെ വാപ്പ വലിയ മഹാനായിരുന്നു പാരമ്പര്യമുള്ള കുടുംബമാണ് ആ തറവാട്ടിൽ നിന്നും ദീനി ഉലൂമ പഠിച്ച ശംസുൽ ഉലൂമ തങ്ങളിൽ നിന്നും കണ്ണിയത്ത് ഉസ്താദിൽ നിന്നും കോട്ടുമൽ ഉസ്താദിൽ നിന്നും ഇൽമ് കിട്ടിയ ഒരു മഹാനായ പണ്ഡിതൻ്റെ ശിഷ്യൻ എൻ്റെ സുഹൃത്തിനെ ഞാൻ നൽകുന്നു അല്ലാ സ്വീകരിക്കണേ തമ്പുരാനെ പഠിച്ചവനെ ക്യാൻസറൊക്കെ ഉണ്ടായിരുന്നാണ് പള്ള പൊളിച്ചതാണ് ആ പ്രയാസത്തിൽ തന്നെ ആയിരുന്നു ഇപ്പോഴും എപ്പോഴാണ് എപ്പോഴാ നിർത്തുക എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഇങ്ങനെയുള്ള മജ്ലിസിലൊക്കെ
എൻ്റെ സുഹൃത്തുക്കളൊക്കെ ദുആ ചെയ്തുകൊണ്ട് തന്നെയാണ് നഷ്ടപ്പെട്ട ശബ്ദമൊക്കെ തിരിച്ചു കിട്ടിയതും ഇങ്ങനെയുള്ള ഏർപ്പാടിന് പോകുന്നതും. രാവും പകലും രാവും പകലും അതാണ്. നിങ്ങളൊക്കെ ഇതിൻ്റെ തുണി പാത്തിൽ നിങ്ങൾ നോക്കരുത്, എനിക്കിപ്പോൾ ഇത് ഇന്നലെ ഡ്രസ്സാണ്, കാരണം സമയം കിട്ടാത്തത് കൊണ്ടാണ്. ഒന്നും വിചാരിക്കരുത്, ഒന്നും ഉണ്ടായിട്ടില്ല, അടിച്ചു പോളി, അതിന് സമയം കിട്ടണില്ല. ഒന്ന് ഇനി ആയാൽ തന്നെ കോലത്തിലാകും, അതിനും കിട്ടില്ല. ഒത് അങ്ങോട്ട് തൂങ്ങിയിട്ടും ഇങ്ങോട്ട് തൂങ്ങിയിട്ടും അയ്മം നോക്കാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ്. ദയവ് വിചാരിച്ചിട്ട് നിയമം തന്നെ മുത്താലിമീങ്ങളോട് നിങ്ങളൊക്കെ പ്രസംഗത്തിന് പോകുമ്പോൾ നല്ല ഡ്രസ്സിങ്, നല്ല ഉഷാർ, നല്ല ബോഡി ലാംഗ്വേജ്, നല്ല പദങ്ങൾ, നല്ല വായന, ഇതൊക്കെ ആവശ്യമാണ്, ഒക്കെ ആവശ്യമാണ്. ചിലപ്പോൾ എന്താവും, ചിലപ്പോൾ ഹൈദ്രസൂലിയുടെ സ്റ്റൈലി നമ്മൾ എടുക്കേണ്ടി വരും. നാട്ടിക ഉസ്താദൊക്കെ രണ്ട് ദിവസം ബനിയ ഉപയോഗിക്കുക, ഒരു ദിവസം കിട്ടുക പിന്നെ മറിച്ച് എന്താവും തിരിച്ചു കൊണ്ടിടും. അങ്ങനെയൊക്കെ തന്നെ സമയമില്ലാത്തവരൊക്കെ അങ്ങനെ, സമയമുള്ളവരൊക്കെ എന്തും ചെയ്യുക, അല്ലാഹ് സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ഒരു 300 അല്ലേ നിങ്ങൾ നൽകുക, അല്ലാഹ് സഹായിക്കട്ടെ. അപ്പൊ മുത്താലിമീങ്ങൾ ഇത് സംഘാടകർക്ക് ഇന്നലെ കിട്ടാത്തവരൊക്കെ ഉണ്ടാവില്ലേ, ഒന്ന് വാങ്ങുക ഇൻഷാല്ലാ. ഞാൻ 300 500 കുഴപ്പമില്ല, 500 300 കുഴപ്പമില്ല, നിങ്ങൾക്ക് പറ്റുന്നത് ഇൻഷാല്ലാ നൽകുക, അല്ലാഹ് തൗഫീക്ക് ചെയ്യട്ടെ. സഹോദരങ്ങളെ